എല്ലാവർക്കും വന്ദനം പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പോസ്റ്റ് ഇട്ടതുപോലെ തന്നെ ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. എക്ലീഷ്യ എന്ന ഞങ്ങളുടെ ഈ ടീം പ്രവർത്തനം കുറേ നാളുകളായി വിശുദ്ധ വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അപ്പോൾ തന്നെ വിവാദങ്ങളായ വിഷയങ്ങൾ, ക്രൈസ്തവ വിശ്വാസം, ദൈവവചന വിശ്വാസം ത്യജിച്ചു കളഞ്ഞ പലരും തിരുവെഴുത്തുകൾക്കും ദൈവവചനത്തിനും അപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മാറി നിന്നുകൊണ്ട് ആ ദൈവവചന സത്യങ്ങളെ ആക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ കുറേ നാളുകളായി കാണുകയാണ്. ആ തരത്തിലുള്ള വിഷയങ്ങൾ തിരുവചന വെളിച്ചത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ ദൈവജനത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ കുറേ നാളുകളായി നടത്തുന്ന പ്രവർത്തനങ്ങൾ, ശ്രമങ്ങൾ നിങ്ങൾ കണ്ടുവരികയാണ്. ഇന്നും അതുപോലെ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. ഒരുപക്ഷെ പല പ്രാവശ്യമായി ഞങ്ങളുടെ പല ലൈവ് വീഡിയോകളിൽ ഞങ്ങളിതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാനും പാസ്റ്റർ സാമും കൂടി നടത്തിയ ഒരു ലൈവിനോടനുബന്ധിച്ച് ചില പ്രതികരണങ്ങൾ, വചന പഠനമോ അല്ലെങ്കിൽ തിരുവെഴുത്തുകളെക്കുറിച്ച് ആധികാരികമായ അറിവുകളോ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്ത ചില വ്യക്തികൾ അതിനെ അപഹസിച്ചും പരിഹസിച്ചുമൊക്കെ ചില വീഡിയോകളൊക്കെ ഇറക്കുന്നുണ്ട്. അതിനൊരു പ്രതികരണമായിട്ടല്ല ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. അത് പ്രതികരിക്കാൻ പറ്റിയ മൂല്യമോ നിലവാരമോ ഉള്ള കാര്യങ്ങളായിരുന്നില്ല. എന്നാൽ ചില വ്യക്തികൾ പേരെടുത്ത് പറയുന്നില്ല, ചില വ്യക്തികൾ തിരുവചനത്തിൻ്റെ ആധികാരികത, തിരുവചനത്തിൻ്റെ ദൈവീകത ചോദ്യം ചെയ്യുകയാണ്. അതിലൂടെ സംഭവിക്കുന്നത് സ്വർഗത്തിലെന്നേക്ക് സ്ഥിരമായിരിക്കുന്നു എന്ന് പറയുന്ന കാലിന് പാതയ്ക്ക് വെളിച്ചമായി ഈ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഇരുവായ്ത്തരയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവവചനം, പാതയ്ക്ക് പ്രകാശമായ ദൈവവചനം, അത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവശക്തിയാകുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന തിരുവെഴുത്തുകളെ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തി, അതിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്തിയിട്ട് വചനം വായിച്ച് മാനസാന്തരപ്പെടേണ്ട ജനത്തെ ദൈവവചനത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന, ഇതാരെഴുതി, ആരോട് പറഞ്ഞു ഇത്യാദി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ജനമനസ്സുകളിൽ സംശയം ജനിപ്പിക്കുന്ന പരിഹാസികൾ ധാരാളമായി വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇന്ന് പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട വിഷയം പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് കാലിക പ്രസക്തമായ, അപ്പോൾ തന്നെ ആധികാരികമായ ധാരാളം ചോദ്യങ്ങൾ. ഇത് പരിഹാസികൾക്ക് വേണ്ടിയുള്ളതല്ല, പരിഹാസികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമല്ല ഈ നടത്തുന്നത്. തിരുവചനത്തിന് ആധികാരികമായ അറിവുകളോ അല്ലെങ്കിൽ ചരിത്രപരമായ അറിവുകളോ വിദ്യാഭ്യാസപരമായ അറിവുകളോ, അത് പറയുമ്പോൾ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടുകളോ ഒക്കെ കാര്യമായി അതിനെക്കുറിച്ച് പഠനത്തിനുള്ള ശ്രമവും നടത്താതെ ആരൊക്കെയോ പറഞ്ഞു കേട്ടുകൾ, ആരൊക്കെയോ നമ്മുടെ ബൈബിൾ പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഛർദ്ദിച്ചു വെച്ചത് വാരി വിഴുങ്ങിയിട്ട് വന്ന് വിളമ്പുന്ന ചില പണ്ഡിതന്മാർ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള സംഭവങ്ങളുടെ മുമ്പിലാണ് ഞങ്ങൾ ഈ തിരുവെഴുത്തുകൾ, ആ പാരമ്പര്യങ്ങൾ, ഈ വിഷയങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. ഇതൊരു ഒരു ഒരു ശരിക്കും ഒരു പഠനമാണ്. ഇതിനെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ആദിമ നൂറ്റാണ്ടിലെ എഴുത്തുകാരുടെയും പിതാക്കന്മാരുടെയും വാക്കുകൾ എല്ലാം കൂടെ ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇതിനോട് ഒരുമിച്ച് വെക്കുമ്പോൾ ദൈവവചനം എത്ര മനോഹരമാണ്, അത് ദൈവത്താൽ നൽകപ്പെട്ട ആ തിരുവെഴുത്തുകൾക്ക് ഒരു കാലത്തും മാറ്റം വരുന്നില്ല എന്നുള്ള, അത് ഇന്നും മനുഷ്യനെ രക്ഷിപ്പാൻ കഴിവുള്ള ദൈവശക്തിയാണെന്നുള്ള ആ ആധികാരിക പ്രസ്താവനകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തുടർന്നുള്ള ചില സമയങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് തിരുവചനം പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഒരു പ്രോഗ്രാമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. എന്നോടൊപ്പം നിങ്ങൾക്കെല്ലാം പരിചിതരായ പ്രിയ കർത്തദാസന്മാർ നമ്മോടൊപ്പം ഉണ്ട്. പാസ്റ്റർ സാം തോമസ്, അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ കാര്യമായി പഠനം നടത്തുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ദേവാസനാണ്. അദ്ദേഹം ഇന്ന് ഞങ്ങളോട് ഒരുമിച്ചാണ്. പാസ്റ്റർ വി ഒ വർഗീസ്, അദ്ദേഹവും ഈ ദൈവവചന സംബന്ധമായി ആധികാരികമായി കാര്യങ്ങൾ സംസാരിക്കാൻ കഴിവുള്ള ആളാണെന്ന് കഴിഞ്ഞ കാല അനുഭവങ്ങളിലൂടെ നമുക്കറിയാം. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ കർത്താവിൽ പ്രിയ ജിനു,
വളരെ ഭംഗിയായി തിരുവെഴുത്തുകളെ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും എഴുതുകയും ചെയ്യുന്ന നല്ല ഒരു എഴുത്തുകാരൻ കൂടിയായ പ്രിയ ജിനു നമ്മളോടൊപ്പം ഉണ്ട്. മറ്റ് പല ദേവദാസന്മാരും ഞങ്ങളോടൊപ്പം ഇന്ന് കൂടെ നടന്ന് പല കാരണങ്ങളാൽ അവർക്ക് തിരക്ക് കൊണ്ട് കൂടാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം, വന്ദനം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും ഞങ്ങൾ വന്ദനം പറയുന്നു. നിങ്ങൾ തുടർന്നുള്ള സമയങ്ങൾ ഈ വിഷയങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുവാൻ വേണ്ടി നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ഈ പഠനം അനുഗ്രഹമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഞങ്ങൾ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ജിനു അതിന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നതാണ്. ദേവദാസന്മാർ അതിന് മറുപടി പറയും. ജിനു, താങ്ക് യു. ഷൈദ്, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് പുതിയ നിയമത്തിൽ തന്നെ പാരമ്പര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനായിട്ട് കഴിയുകയില്ല. മാത്രമല്ല, ചില പാരമ്പര്യങ്ങൾ ഞങ്ങൾ പിന്തുടർന്നു വന്ന, ഞങ്ങൾ കാണിച്ചു തന്ന പാരമ്പര്യങ്ങൾ പിന്തുടരണം എന്ന് അപ്പോസ്തലന്മാർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് അതിലൊരു വിശദീകരണം ആവശ്യമാണ്. കാരണം പാരമ്പര്യങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമുക്കതിനെ പരിപൂർണമായിട്ട് നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ചർച്ച ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോസ്തലന്മാർ പിന്തുടരാൻ പറഞ്ഞ പാരമ്പര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിൽ പറയുന്ന കാര്യങ്ങളും വാക്കാൽ പറഞ്ഞ കാര്യങ്ങളും എതിർദിശയിലാണോ, അതുപോലെ തിരുവെഴുത്തും പാരമ്പര്യങ്ങളും യഥാർത്ഥ പാരമ്പര്യങ്ങളും എതിർദിശയിലാണോ, അതുപോലെ തന്നെ ഇന്ന് പാരമ്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള പാരമ്പര്യങ്ങൾ കാണുന്നു. ഇതിലേതാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച പാരമ്പര്യം? ഈ കാര്യങ്ങളാണ് നമ്മളിതിൽ കൂടുതലായിട്ട് ചിന്തിക്കാനായിട്ട് ഒരു പഠന വിഷയമായി ആൾക്കാർക്ക് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാനായി നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം പലപ്പോഴും വരുന്നത് ഈ തിരുവെഴുത്ത് മാത്രം എന്ന് പറയുന്ന സോളാ സ്ക്രിപ്ചുറ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അത് ഞാൻ വിയോ വർഗീസ് പാസ്റ്ററോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ സോളാ സ്ക്രിപ്ചുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് തിരുവെഴുത്ത് മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നിനെയും നമ്മൾ അംഗീകരിക്കുകയില്ല എന്നുള്ളതാണോ അതിന്റെ അർത്ഥം? അതായത് സോളോ സ്ക്രിപ്ചുറ എന്നാണോ നമ്മൾ പറയുന്നത്, അതോ സോളാ സ്ക്രിപ്ചുറ എന്നാണോ പറയുന്നത്? സോളാ സ്ക്രിപ്ചുറ എന്ന് പറയുന്നതിന്റെ എന്താണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം? തിരുവെഴുത്തിന് പുറത്തുള്ള ഒരു കാര്യത്തെയും നമ്മൾ അംഗീകരിക്കുകയില്ല, തിരുവെഴുത്ത് മാത്രം നമ്മൾ അംഗീകരിക്കുകയുള്ളൂ എന്നാണോ പറയുന്നതിന്റെ അർത്ഥം? അങ്ങനെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ തിരുവെഴുത്തിൽ എഴുതാനായിട്ട് കവർ ചെയ്യാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത്? ഈ സോളാ സ്ക്രിപ്ചുറയെ പറ്റി യഥാർത്ഥത്തിൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു വിശദീകരണം തരാമോ? താങ്ക് യു ബ്രദർ ജിനു. ഈ പാനലിൽ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും ഞങ്ങളെ വിവിധ മാധ്യമങ്ങളിലൂടെ ശ്രവിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള അഭിവാദനങ്ങൾ. ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ഇതുപോലെ കാലിക പ്രസക്തമായ ദൈവവചന ചിന്തകളും പഠനങ്ങളുമായി നിങ്ങളെ സമീപിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നൽകിയ അംഗീകാരത്തിന് പ്രതികരണങ്ങൾക്ക് നന്ദിയും ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. തിരുവെഴുത്തുകൾ മാത്രം മതിയോ, അതോ അതോടൊപ്പം മറ്റെന്തെങ്കിലും കൂടെ ദൈവസഭയുടെ നിലനിൽപ്പിന്, വളർച്ചയ്ക്ക്, ഉപദേശത്തിന് വേണ്ടതുണ്ടോ? സോലാ സ്ക്രിപ്ചുറ എന്നും സോളോ സ്ക്രിപ്ചുറ എന്നും ഉള്ള രണ്ട് പ്രയോഗങ്ങളും നമ്മൾ കേട്ടു. രണ്ടും ഒന്ന് തന്നെയാണോ അതോ വ്യത്യസ്തങ്ങളാണോ? ഏറ്റവും ആദ്യം ഞാന് അതിൻ്റെ ഉച്ചാരണത്തിലെ ഒരു ചെറിയ, സാധാരണ നമ്മൾ ചെയ്തു വരുന്ന ഒരു പിഴവ് നികത്തുവാൻ അല്ലെങ്കിൽ തിരുത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകാൽ 15-16 നൂറ്റാണ്ടുകളിലെ, പ്രത്യേകാൽ 16-ാമത്തെ നൂറ്റാണ്ടിലെ നവീകരണകർത്താക്കൾ അവരുടെ നവീകരണത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് 5 സോളാ ശ്ലോകങ്ങൾ, അവയെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വിളിക്കാം,
സോല എന്ന് തുടങ്ങുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിൽ ഒന്നാണ് സോല സ്ക്രിപ്ചറ എന്ന് നാം പറയുന്ന സാധാരണ ഉച്ചരിക്കുന്ന സംഗതി. അത് ലത്തീൻ ഭാഷയിലാണ് ആദ്യമായിട്ട് അവർ പറഞ്ഞത്. ആ ലത്തീൻ ഭാഷയുടെ ശരിയായ ഉച്ചാരണം വരുന്നത് സോള സ്ക്രിപ്റ്റൂറ എന്നാണ്. സ്ക്രിപ്റ്റൂറ എന്നും സ്ക്രിപ്റ്റൂറ അല്ലെ സ്ക്രിപ്റ്റൂറ എന്നും പറയും. അതിനെ ആംഗലീയവൽക്കരിച്ചപ്പോൾ പറഞ്ഞു പോകുന്നതാണ് സ്ക്രിപ്റ്റുറ, സ്ക്രിപ്ചർ എന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റുറ എന്ന നിലയിലേക്ക് പോകുന്നത്. എന്നാൽ അതിൻ്റെ ശരിയായ ഉച്ചാരണം ലത്തീൻ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സോള സ്ക്രിപ്റ്റൂറ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം സ്ക്രിപ്ചർ അലോൺ, തിരുവെഴുത്തുകൾ മാത്രം എന്നതാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് സോളോ സ്ക്രിപ്ചുറ അല്ലെങ്കിൽ സ്ക്രിപ്റ്റൂറ എന്ന് പറയുന്നത്. രണ്ടും വ്യത്യസ്തമാണ്, വ്യത്യാസം പിന്നീട് നമുക്ക് ചിന്തിക്കാം. അതിന് നാം മനസ്സിലാക്കുന്നത് കത്തോലിക്ക ഓർത്തഡോക്സ് വിഭാഗങ്ങൾ പ്രൊട്ടസ്റ്റന്റുകാരെ ആക്ഷേപിച്ചു പറയുന്ന ഒരു കാര്യമാണ്. ഏതാണ്ട് 15 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, വേദപുസ്തകം വിവർത്തനം ചെയ്തു എന്ന കുറ്റം ആരോപിച്ച് കത്തോലിക്ക സഭ തീ കൊളുത്തിക്കൊന്ന വിക്ലീഫിന്റെ ആശയവും 16 നൂറ്റാണ്ടിലെ നവീകരണകർത്താക്കൾ അതിനെ പിന്നീട് പുരോഗമിപ്പിച്ചെടുത്തതുമായ ഒരു ചിന്തയാണ് ഈ സോള സ്ക്രിപ്റ്റൂറ എന്ന് അവർ ആക്ഷേപിക്കാറുണ്ട്, അപവദിക്കാറുണ്ട്. എന്നാൽ ഇത് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ ശേഷം അപ്പോസ്തോലന്മാർ ജീവിച്ചിരുന്ന് ശുശ്രൂഷിച്ച ആ കാലം, അതിനെ അപ്പോസ്തോലിക കാലം എന്നാണ് വിളിക്കുന്നത് സഭാചരിത്രത്തിൽ. ആ അപ്പോസ്തോലിക കാലത്തിന് ഒടുവിലായിട്ട് ജീവിച്ചിരുന്ന അപ്പോസ്തോലിക പിതാക്കന്മാർ, അപ്പോസ്തോലിക് ഫാദേഴ്സ്, അതായത് അപ്പോസ്തോലന്മാരോട് കൂടെ സന്തത സഹചാരികളായി ഉണ്ടായിരുന്ന അപ്പോസ്തോലന്മാരുടെ ശിഷ്യന്മാരായിരുന്നവരെയാണ് അപ്പോസ്തോലിക പിതാക്കന്മാർ എന്ന് വിളിക്കുന്നത്. അവരുടെയും ശേഷം അപ്പോസ്തോലിക പിതാക്കന്മാരുടെ ശിഷ്യരായിരുന്നവരാണ് പിൽക്കാലത്ത് നീണ്ട നൂറ്റാണ്ടുകളോളം ഉണ്ടായിരുന്ന സഭാപിതാക്കന്മാർ, ചർച്ച് ഫാദേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ അപ്പോസ്തോലിക കാലത്തിനും അപ്പോസ്തോലിക പിതാക്കന്മാരുടെ കാലത്തിനും ശേഷം ദൈവത്തിൻ്റെ സഭ ക്രിസ്തുവിൽ നിന്നും അകന്ന് പോപ്പിലേക്കും, അല്ലെങ്കിൽ അന്നത്തെ സഭാ രാഷ്ട്രീയ നേതൃത്വം കൈയാളിയിരുന്ന ആളിലേക്കും, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഈ സഭാ നേതാക്കന്മാരുടെ പഠിപ്പീരുകളിലേക്കും തിരിഞ്ഞുപോയി വീണുപോയി. മനസ്സിലായി കാണുമല്ലോ, ക്രിസ്തു കേന്ദ്രീകൃത സഭ ക്രിസ്തുവിൽ നിന്ന് മനുഷ്യ കേന്ദ്രീകൃതമായി മാറി, വചന കേന്ദ്രീകൃതമായിരുന്ന സഭ ഈ നേതാക്കന്മാരുടെ പഠിപ്പീരുകളാണ് അന്തിമം എന്ന നിലയിലേക്ക് മാറിയപ്പോൾ, അത് തിരിച്ചറിയാനോ ഒരുപക്ഷെ തിരിച്ചറിഞ്ഞാൽ തന്നെ പ്രതികരിക്കുവാനോ പ്രാപ്തിയില്ലാത്ത ഒരു സമൂഹമായി സഭ മുമ്പേ ഞാൻ പറഞ്ഞ പിതാക്കന്മാരുടെ കാലത്തിന് ശേഷം അധപ്പതിച്ചുപോയി. ഇങ്ങേയറ്റം നിഖിയ സഭാ കൗൺസിലിനെ ഒക്കെ ധാരാളം പേര് വളരെ ഉയർത്തിപ്പിടിക്കാറുണ്ട്. നാം അതിനെ നിഷേധിക്കുന്നില്ലെങ്കിലും അതിൽ പോലും ഉടലെടുത്ത എല്ലാ ഉപദേശങ്ങളും തീരുമാനങ്ങളും നമുക്ക് സ്വീകാര്യമല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ സഭ പതിയെ പതിയെ ക്രിസ്തുവിൽ നിന്നും വചനത്തിൽ നിന്നും മാറി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ഈ നേതൃനിരയിൽ ഉണ്ടായിരുന്നവർ ജനത്തെ വഷളാക്കി കൊണ്ടുപോയി. അങ്ങനെ നൂറ്റാണ്ടുകൾ, ആയിരത്തിലധികം വർഷങ്ങൾ സഭ ആ നിലകളിലൂടെ നീങ്ങിപ്പോയി.
അതിനിടയിലാണ് പാശ്ചാത്യ പൗരസ്ത്യ സഭകളുടെ ഉടലെടുപ്പൊക്കെ നിങ്ങൾക്ക് അല്പസമയത്തിന് ശേഷം ആ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് കേൾക്കും. അങ്ങനെ പോകുന്ന അളവിലാണ് ദൈവം നവീകരണ നവോത്ഥാന നേതാക്കളെ എഴുന്നേൽപ്പിക്കുന്നത്. അവർക്കൊരു കാര്യം മനസ്സിലായി, സഭ ക്രിസ്തു എന്ന തലയിൽ നിന്നും തെന്നി മാറിയിരിക്കുന്നു. ദൈവം നൽകിയ തിരുവഴുത്തുകളിൽ നിന്നും അനേക കാതങ്ങൾ അകന്ന് സഭ യാത്ര ചെയ്യുന്നു. ഈ വസ്തുത മനസ്സിലാക്കിയപ്പോൾ അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് കത്തിച്ച ആ വലിയ അഗ്നിയുടെ ആളിക്കത്തലിൽ അവർ പറഞ്ഞ വസ്തുതയാണ് സോലാ സ്ക്രിപ്റ്റൂറ എന്ന് പറഞ്ഞാൽ സഭാ നേതാക്കന്മാരുടെ, അതിനെയും കിഴക്കിൻ്റെ ആകട്ടെ പടിഞ്ഞാറിൻ്റെ ആകട്ടെ, പ്രത്യേകിച്ച് ഇവിടെ പശ്ചാത്തലം പോപ്പിൻ്റെതാണ്. പോപ്പിൻ്റെ ഉപദേശങ്ങളും പഠിപ്പീരുകളും കാലാകാലങ്ങളിൽ ഇറക്കുന്ന ലേഖനങ്ങളുമല്ല നമ്മുടെ വിശ്വാസത്തിന്, സഭയുടെ വിശ്വാസത്തിനും ആചാരത്തിനും ആധാരമായിരിക്കേണ്ടത്. പകരം ദൈവം നൽകിയ, ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ള മൂന്ന് പദങ്ങൾ ഉദ്ധരിക്കുന്നു: ദൈവശ്വാസീയവും തെറ്റിക്കൂടാത്തതും മാറ്റമില്ലാത്തതുമായ ദൈവവചനമാണ് നമ്മുടെ വിശ്വാസത്തിനും ആചാരത്തിനും ആധാരം എന്ന് ഉറച്ചു പ്രഖ്യാപിക്കുന്ന പ്രസ്താവനയാണ്, ഒരു ശ്ലോകമാണ്, ഒരു ഫ്രേസാണ് സോളാ സ്ക്രിപ്റ്റൂറ, സ്ക്രിപ്ചറൽ ലോൺ, തിരുവെഴുത്ത് മാത്രം. അതിന് ഒരു പശ്ചാത്തലം ഉദാഹരണത്തിനായിട്ട് ഞാൻ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും വായിച്ചിട്ടുള്ളത് ഇവിടെ പ്രസ്താവിക്കാം. നമുക്കറിയാം മാർട്ടിൻ ലൂഥർ ഏതാണ്ട് 95 കാര്യങ്ങൾ എഴുതി ഒട്ടിക്കുകയും പേപ്പിസത്തിനെതിരായിട്ട് പ്രസ്താവനകൾ ഇറക്കുകയൊക്കെ ചെയ്തു. അതിൽ ഒരു കാര്യം, അതിനുള്ള കാരണം ഈ സോളാ സ്ക്രിപ്റ്റൂറ എന്ന ഒരു ചിന്തയിലേക്ക് വരുവാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകമാണ് പറയുന്നത്. 1516 ഗ്രീക്ക് പുതിയ നിയമം പ്രസിദ്ധീകരിക്കുകയും മറ്റും ചെയ്തു. അങ്ങനെ ലൂഥർ അത് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. കത്തോലിക്ക സഭയിൽ 100 നിലനിന്നിരുന്ന കുംഭസാരം, പെനൻസ്, അതിന് പണം കൊടുക്കുന്നതും പണം കൊടുത്ത് കുറ്റം മനുഷ്യരോട് ഏറ്റുപറഞ്ഞ് കുംഭസാരിച്ച് പാപക്ഷമ പോക്കറ്റിലെ കാശിനനുസരിച്ച് വാങ്ങുന്നതും അതിൻ്റെ വാലിഡിറ്റി പെട്ടെന്ന് തീരുന്നതും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. എന്നാൽ ലൂഥർ ബൈബിൾ വായിച്ചു വന്നപ്പോൾ തനിക്ക് മനസ്സിലായി ബൈബിൾ പറയുന്നത് പെനൻസിനെ കുറിച്ചല്ല, കുംഭസാരത്തെ കുറിച്ചല്ല, അങ്ങനെയുള്ള ഒരു വസ്തുതയല്ല, പകരം ബൈബിളിൻ്റെ ഉപദേശം മാനസാന്തരമാണ്. അത് മനുഷ്യനോടുള്ള ഏറ്റുപറച്ചിലല്ല, അത് പണം കൊടുത്തു വാങ്ങലല്ല, അത് ചീട്ടിലെഴുതി വാങ്ങുന്ന കാര്യമല്ല എന്ന തിരിച്ചറിവ് ഒന്നല്ല. ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരു ഉദാഹരണം മാത്രം സമയപരിധിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ ലൂഥർ വിളിച്ചു പറഞ്ഞു, ഇല്ല, പോപ്പിൻ്റെ ഉപദേശമല്ല, പകരം സ്ക്രിപ്ചറൽ ലോൺ, പെനൻസിന് പകരം വേണ്ടത് റിപ്പൻറ്റൻസ് ആണ്, മാനസാന്തരമാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ പോകുന്നു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. അങ്ങനെയാണ് ഈ ഒരു ഉപദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ ഒരു ചിന്തയുടെയോ തുടക്കം. ഇതിനെക്കുറിച്ച് പലർക്കും സംശയമുണ്ട്. ഈ സോളാ സ്ക്രിപ്റ്റൂറ എന്ന് പറഞ്ഞാൽ ബൈബിൾ അല്ലാതെ മറ്റൊന്നും വായിക്കില്ല, വേറെ ഒന്നും സ്വീകരിക്കില്ല എന്നൊക്കെ, അത് തെറ്റായ ധാരണയാണ്. അതല്ല ഇതിൻ്റെ അർത്ഥം. പകരം ഇതിൻ്റെ അർത്ഥം, അതായത് സോളാ സ്ക്രിപ്റ്റൂറ എന്ന് പറഞ്ഞാൽ നമ്മുടെ യുക്തി, റീസൺ വേണ്ട എന്നല്ല. സഭയുടെ പാരമ്പര്യങ്ങളോ ചരിത്രങ്ങളോ അവഗണിക്കുന്നു എന്നല്ല. പുതിയ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നല്ല. അപ്പോൾ സോളാ സ്ക്രിപ്റ്റൂറ തിരുവെഴുത്തുകൾ മാത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തല്ല എന്നാണ് ഞാനീ പറഞ്ഞത്.
ഇനിയും എന്ത് ആണ് എന്ന് പറയാം, എന്ത് ആണെന്ന് പറയാം. അതിന് ഞാൻ ഇന്നും വായിച്ച ചില കത്തോലിക പണ്ഡിതന്മാരുടെ ഒരു ചോദ്യം, അവർ പറയുന്ന ഒരു ഉദാഹരണമാണ്, സ്നാനത്തെ സംബന്ധിച്ച് രണ്ടു പേര് തമ്മിൽ വാദിക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ പാസ്റ്റർ സാമും ബ്രദർ ജിനുവും തമ്മിൽ സ്നാനത്തെ സംബന്ധിച്ച് ഉഗ്രമായ സംവാദം നടക്കും. ഞാൻ അവിടെ മൂന്നാമനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മോഡറേറ്റർ എന്നൊക്കെ പറയാം. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും പറയുന്ന രണ്ട് ഉപദേശങ്ങൾ, ഇതില് ഏതാണ് ശരിയെന്ന് എങ്ങനെയാണ് ഒരു ഫൈനൽ അതോറിറ്റി? കത്തോലിക്ക പണ്ഡിതൻ ചോദിക്കുന്ന ചോദ്യമാണ്. രണ്ടുപേർ തമ്മിൽ വാദിക്കുന്ന ഒരു ഉപദേശത്തിന്റെ വിഷയത്തിൽ അന്തിമ വാക്ക് ആരുടേത്, അന്തിമ വാക്ക് പറയേണ്ടത് ആര്? അവര് തന്നെ മറുപടി പറയുന്നു, അന്തിമ വാക്ക് പറയേണ്ടത് ദൈവത്താൽ നിയോഗിതനായിരിക്കുന്ന ഒരു ജീവിച്ചിരിക്കുന്ന സഭാ നേതാവാണ് എന്ന് പറഞ്ഞാൽ, അവർക്ക് കൺകണ്ട ഏറ്റവും വലിയ ആള് പോപ്പാണ്, അല്ല പൗരസ്ത്യരെ എടുത്താൽ അത് പാത്രിയാർക്കീസ് ആണ്. എന്നാൽ നമ്മൾ ഇവിടെ പറയുന്നു സോളാ സ്ക്രിപ്റ്റൂറ എന്ന് പറയുമ്പോൾ പറയുന്നത് രണ്ടു പേർ തമ്മിൽ വാദിക്കുന്നെങ്കിൽ അന്തിമ വാക്ക് മോഡറേറ്ററിൻ്റെതല്ല, പോപ്പിൻ്റെതല്ല, പാത്രിയാർക്കിസിൻ്റെതല്ല, അത് ഏതെങ്കിലും ചർച്ച് പ്രസിഡന്റുമാരുടേതല്ല. പകരം ആ വാദങ്ങളിലെല്ലാം അന്തിമ വാക്ക് എന്ന് പറയുന്നത് എഴുതപ്പെട്ട തിരുവെഴുത്തുകളാണ്. ഇതാണ് സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ട് സോളാ സ്ക്രിപ്റ്റുറ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഒപ്പം ഒരു കാര്യം കൂടെ, സോളാ സ്ക്രിപ്റ്റുറ സ്ക്രിപ്റ്റുറ അക്നോളജസ് ദി അതോറിറ്റി ഓഫ് ദ ചർച്ച് ആൻഡ് ഇറ്റ്സ് ട്രഡീഷൻസ് ഇൻക്ലൂഡിംഗ് ക്രീഡ്സ് ആൻഡ് കൺഫഷൻസ് ബട്ട് റിമെമ്പർ ഓൾവേസ് ആസ് subordinate to and only as they agree with the scripture. ഏറ്റവും സരളമായിട്ട് പറയാൻ പറ്റുന്ന സോളാ സ്ക്രിപ്റ്റുറയുടെ നിർവചനമാണിത്. അതായത് തിരുവെഴുത്തുകൾ മാത്രം എന്ന് പറയുമ്പോൾ ഞങ്ങൾ സഭയെയോ സഭയുടെ നിസ്തുലതയെയോ സഭാ പാരമ്പര്യങ്ങളെയോ സഭയുടെ പ്രമാണങ്ങളെയോ ഒന്നും നിഷേധിക്കുകയല്ല, അവയെ മുഴുവനും ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ രണ്ട് വ്യവസ്ഥകൾ വെച്ചുകൊണ്ട്, ഒന്ന്, ഇവകളെല്ലാം തന്നെ എഴുതപ്പെട്ട തിരുവെഴുത്തിന് അധീനമായിരിക്കണം, അധീന കീഴ്പ്പെട്ടിരിക്കണം. രണ്ട്, എഴുതപ്പെട്ട ദൈവവചനത്തോട് ഇവയെല്ലാം വളരെ സമന്വയത്തിലായിരിക്കണം. എഴുതപ്പെട്ട തിരുവെഴുത്തുകൾക്ക് വിധേയപ്പെടാത്തതും അതിനോട് ഏകീഭവത്തിലാകാത്തതുമായ യാതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ് തിരുവെഴുത്തുകൾ മാത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മറ്റുള്ളവകളെ ഒന്നും തന്നെ നിഷേധിക്കുന്നില്ല, പക്ഷേ അവകളെല്ലാം ദൈവവചനം എന്ന കുടക്കീഴിൽ വളരെ വിധേയത്വത്തോടെ നിൽക്കുന്നവയായിരിക്കണം. ആ പാരമ്പര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഇനി കേൾക്കാം, അതിൻ്റെ അർത്ഥമൊക്കെ വിവരിക്കുന്നുണ്ട്. എന്നാൽ കത്തോലിക്ക ഓർത്തഡോക്സ് വിഭാഗക്കാർ പറയുന്ന മറ്റൊരു കാര്യം, എഴുതപ്പെട്ട തിരുവെഴുത്തുകളെ പോലെ തന്നെ ആധികാരികവും ദൈവശ്വാസീയവും തെറ്റിക്കൂടാത്തതും മാറ്റമില്ലാത്തതുമായിരുന്നു അപ്പോസ്തോലന്മാരുടെ വാമൊഴികളെന്നും കൂടെയാണ്. മനസ്സിലായോ? എഴുതപ്പെട്ട തിരുവെഴുത്തുകളെ പോലെ തത്തുല്യമായ ആധികാരികതയും ദൈവശ്വാസീയതയും തെറ്റിക്കൂടായ്മയും
മാറ്റമില്ലായ്മയും അപ്പോസ്തലന്മാരുടെ വാമൊഴികൾക്കും പാരമ്പര്യങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നാണ് കത്തോലിക്ക ഓർത്തഡോക്സ് വിഭാഗങ്ങളുടെ വാദം. ഞങ്ങളതിനെ ഇതേപോലെ തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു ഭാഗം കൊണ്ട് അംഗീകരിക്കുന്നു. എങ്ങനെയെന്നാൽ അവരുടെ വാമൊഴികളും വരമൊഴികളും തമ്മിൽ വ്യത്യാസമില്ലായിരുന്നു. വാമൊഴികളും വരമൊഴികളും തമ്മിൽ വ്യത്യാസമില്ലാതിരുന്ന അപ്പോസ്തലന്മാരുടെ ആ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരിലൂടെ ദൈവം സംസാരിച്ച വചനങ്ങൾക്ക് തീർച്ചയായും ആധികാരികത ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ കത്തോലിക്ക അല്ലെങ്കിൽ പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ പറയുന്ന പാരമ്പര്യങ്ങൾക്ക് അപ്പോസ്തലന്മാരുടെ വാമൊഴികളോടാകട്ടെ വരമൊഴികളോടാകട്ടെ പുലബന്ധം പോലുമില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള വ്യർത്ഥമായ പാരമ്പര്യങ്ങളെ ഞങ്ങൾ നിഷേധിക്കുന്നു, അവയെ ഞങ്ങൾ അപലപിക്കുന്നു, അവയെ ഞങ്ങൾ ഖണ്ഡിക്കുന്നു. അത് പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ പറയുവാനായിട്ട് ഉണ്ട് എങ്കിലും ഏറ്റവും പ്രസക്തമായ അർത്ഥം ഇതിനോടകം മനസ്സിലായി കാണും എന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞു നിർത്തുന്നു, സോളാ സ്ക്രിപ്റ്റുറ അല്ലെങ്കിൽ സ്ക്രിപ്റ്റുറ, അത് ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനത്തെ അങ്ങനെയെ ആധികാരികമായി ദൈവസഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്കും ആചാരങ്ങൾക്കും ഏക അടിസ്ഥാനമായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ പാരമ്പര്യങ്ങളെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന സകലത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. എന്നാൽ സോളോ സ്ക്രിപ്റ്റുറ എന്ന് പറയുമ്പോൾ സോളായിൽ നിന്നും വ്യത്യസ്തമായി സോളോ സ്ക്രിപ്റ്റുറ എന്ന് പറയുമ്പോൾ തിരുവെഴുത്തുകളെ മാത്രമേ ഞങ്ങള് വായിക്കുകയോ പഠിക്കുകയോ എന്തിനെങ്കിലും വേണ്ടി വിഷയീഭവിപ്പിക്കുകയോ ചെയ്യുകയുള്ളൂ, അതിനോടൊപ്പം വേറെ ഒന്നും ഞങ്ങൾക്ക് വായിക്കാനും പഠിക്കാനും പോലും ആവശ്യമില്ല എന്ന് പറയുന്നതാണ്. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന യാ പറഞ്ഞാട്ടെ ചോദിച്ചാട്ടെ ആസ്റ്റെ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആൾക്കാരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. നമ്മള് ഒരു സഭാപിതാവിന്റെ വാക്യമോ ഒരു കൊട്ടേഷനോ നമ്മൾ എവിടെന്നെങ്കിലും എടുത്തു പോയെങ്കിൽ അവർ താഴെ സഭാപിതാവിൻ്റെ കൊട്ടേഷൻ എടുത്തുകൊണ്ട് വന്നത്, ഇവരുടെ പറച്ചിനകത്ത് നമുക്ക് സഭാപിതാക്കന്മാരോടോ അപ്പോസ്തോലിക കാലങ്ങൾക്ക് ശേഷമുള്ള എഴുത്തുകാരോടോ ഏതാണ്ട് വലിയ ശത്രുത ഉണ്ടെന്നുള്ള ലക്ഷണത്തിനാണ് സംസാരിക്കുന്നത്. അതുമാത്രമല്ല, ഈ സഭാപിതാക്കന്മാരും എഴുത്തുകാർ ഇതര ഈ ശരിക്കു പറഞ്ഞാൽ അവർ എഴുത്തുകാരാണ്, അവർ ഇവരുടെ മാത്രം ഏതാണ്ട് കുടുംബസ്വത്താണ് ഞങ്ങളുടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞ് ഈ പൊള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാരുടെ, ഇവരാരും കുടുംബസ്വത്തല്ല. ഐറോനിയസ് എന്ന് പറഞ്ഞാലും തെർത്തുല്യം എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ക്ലെമന്റ് എന്നൊക്കെ പറഞ്ഞാലും ഇതിവിടുത്തെ ഓർത്തഡോക്സുകാർക്ക് കുടുംബസ്വത്തായിട്ട് എഴുതി കൊടുത്ത കാര്യമൊന്നുമല്ല, അല്ലെ? കത്തോലിക്കരുടെ കുടുംബസ്വത്തല്ലത്. ഇതൊക്കെ ആദിമകാലത്ത് ജീവിച്ച അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം ഇവര് വലിയ പൊക്കി പിടിക്കുന്ന പിതാക്കന്മാരുടെ തിയോളജി ഇവർക്കെതിരാണെന്നുള്ളത് നമുക്ക്. അതാണ് നമ്മൾ ശരിക്കും പഠിച്ചു വരുമ്പോൾ ഈ സഭാപിതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന പല പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇന്ന് ഇവർ പഠിപ്പിക്കുന്നതിനെതിരായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വലിയ കാര്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇതിനകത്തൊരു ചോദ്യം ഒരാൾ ഉന്നയിച്ചിരിക്കുന്നത് കാലാകാലങ്ങളിൽ ജീവിച്ചിരുന്ന പോപ്പുമാർ കൊണ്ടുവന്ന തെറ്റായ നടപടികളെക്കുറിച്ച് വിശദീകരിക്കാമോ എന്ന്. അതൊരിക്കലും ചർച്ച കാര്യമായിട്ട് നടത്തിയാണ്. ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മളത് എടുക്കുന്നില്ലെങ്കിലും കഴിഞ്ഞ 20 നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ 20 നൂറ്റാണ്ടുകളുടെ ചരിത്രം ഇവർക്ക് പറയാനില്ല. പോപ്പധികാരം വന്നതിന് ശേഷം ദൈവ ഈ കത്തോലിക്ക സഭയ്ക്കകത്ത് കടന്നു വന്ന ദുരാചാരങ്ങളും അവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാത്രം ഒരു ലൈവ് പ്രോഗ്രാം നടത്തിയാൽ ഒരു 10 മണിക്കൂർ നടത്താൻ വേണ്ടി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് എന്നെ പാസ്റ്റർ പറഞ്ഞതിൻ്റെ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പിതാക്കന്മാരുടെ ഭാഗങ്ങൾ വായിക്കരുന്നോ അല്ലെങ്കിൽ ആദിമകാലത്ത് എടുത്ത ഏതെങ്കിലും ഒരു ആദിമകാലത്ത് കത്തോലിക്കരുടെ സിനഡുകളുടെ കാര്യം കൗൺസിലുകളുടെ കാര്യമല്ല, ആദിമകാലത്ത് എടുത്ത സിനഡുകളിൽ നിന്ന് ഒരു വാചകം നമ്മൾ എടുക്കുകയൊക്കെ ചെയ്തു പോയെങ്കിൽ അതിനെ പാപമായിട്ടൊന്നും നമ്മൾ കണക്കൂടുന്നില്ല. കാര്യം അപ്പോസ്തോലിക കാലഘട്ടത്തിന് ശേഷമുള്ള ചരിത്രങ്ങളും പല കാര്യങ്ങളും നമുക്ക് നൽകുന്നത് ഇവരിലൂടെയാണ്. പക്ഷേ അത് തിരുവെഴുത്തിനകത്ത് ഉള്ളതായിരിക്കണം എന്നുള്ളതാണ്
തിരുവഴുത്തിന് യോജിച്ചു പോകുന്നതായിരിക്കുന്നത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സോളാ സ്ക്രിപ്റ്റൂറ എന്നുള്ള ആശയവുമായിട്ട് നമ്മൾ എടുക്കുന്ന കാര്യം. അതായത് സ്ക്രിപ്ചർ എലോൺ എന്ന് പറയുമ്പോൾ സ്ക്രിപ്ചറിന്റെ അൾട്ടിമേറ്റ് അതോറിറ്റിയെ നമ്മൾ അഫേം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിനോട് ബാക്കിയുള്ളതിനെ തള്ളിക്കളയുന്നു എന്നുള്ളതല്ല. അതായത് എല്ലാത്തിനെയും സ്ക്രിപ്ചർ എന്ന അൾട്ടിമേറ്റ് അതോറിറ്റിയുമായി നമ്മൾ കമ്പയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ സഭാപിതാക്കന്മാരുടെ എഴുത്തുകളെയോ പാരമ്പര്യങ്ങളോ എല്ലാം നമ്മൾ പാടെ തള്ളിക്കളഞ്ഞ് സ്ക്രിപ്ചർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരർത്ഥത്തിലല്ല നമ്മളത് പറയുന്നത്. പറഞ്ഞാല് സ്ക്രിപ്ചർ എല്ലോൺ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ ഒള്ളി എന്നല്ല അർത്ഥം, അതാണ് അതിന്റെ പ്രധാന കാര്യം കിടക്കുന്നത്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ഈ സോളാ സ്ക്രിപ്റ്റുറ എന്ന് പറഞ്ഞാലും സോളോ സ്ക്രിപ്റ്റുറ എന്ന് പറഞ്ഞാലും എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഞാന് നമ്മളെല്ലാവരും വായിച്ചു കാണും സോളാ സ്ക്രിപ്റ്റുറ എന്ന അബദ്ധ ഉപദേശം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിള് എനിക്കൊന്ന് ഓർത്തഡോക്സ് സഹോദരന്മാർ എഴുതായിരിക്കണം, അതെന്റെ ഉണ്ട്. ഞാൻ ഓർക്കുകയായിരുന്നു നമ്മളൊരു ആർട്ടിക്കിളൊക്കെ എഴുതുമ്പോൾ കുറഞ്ഞ പക്ഷം സോളാ സ്ക്രിപ്റ്റുറയെ പറ്റി എഴുതുന്നെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എങ്കിലും കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണ്ട എഴുതാൻ. അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന ബൈബിൾ മാത്രം മതി, ബൈബിൾ മാത്രം മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊരു സത്യം പറയാം, സോളാ സ്ക്രിപ്റ്റുറ എന്ന് പറഞ്ഞാൽ ബൈബിൾ മാത്രം മതി എന്നല്ല, മുമ്പേ പറഞ്ഞതുപോലെ സ്ക്രിപ്ചർ ഈസ് ദ അൾട്ടിമേറ്റ് സുപ്രീം അതോറിറ്റി ഓവർ എവ്രിതിങ്, അതാണ് സോളാ സ്ക്രിപ്റ്റുറ. എന്ത് കാര്യം ഉണ്ടെങ്കിലും സ്ക്രിപ്ചറിന്റെ ഇവാലുവേഷന്റെ താഴെയാണ്. ഉദാഹരണം പറഞ്ഞാൽ ദൈവവചനം അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ താഴെ അധികാരങ്ങളുണ്ട്, ദൈവസഭയ്ക്ക് അധികാരങ്ങളുണ്ട്, ദൈവസഭയിലെ മൂപ്പന്മാർക്ക് അല്ലെങ്കിൽ പാസ്റ്റേഴ്സിന് അധികാരങ്ങളുണ്ട്. പക്ഷേ എല്ലാ അധികാരങ്ങളും സ്ക്രിപ്ചറിന്റെ കീഴിലാണ്. സ്ക്രിപ്ചർ ഈസ് എ സുപ്രീം ഫൈനൽ അൾട്ടിമേറ്റ് അതോറിറ്റി. സോളോ സ്ക്രിപ്റ്റുറ അല്ല, സോളാ സ്ക്രിപ്റ്റുറ. അതുകൊണ്ട് ആർട്ടിക്കിളിന്റെ തലക്കെട്ടും കണ്ടന്റും മാറ്റണം എന്നാണ് എന്റെ വിനീതമായ അപേക്ഷ. അതുകൊണ്ട് ഈ ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഒരു റിഫോംഡ് സ്കോളറാണ് ജോൺ മക്കാർദർ, ഒരു പക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും. അദ്ദേഹം ഈ സോളാ സ്ക്രിപ്റ്റുറയ്ക്ക് പറഞ്ഞേക്കുന്ന മനോഹരമായ ഒരു ഡെഫിനിഷൻ ഞാൻ നിങ്ങളിന്ന് വായിച്ചേൽപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: സോ വി നോ സ്ക്രിപ്ചർ ക്ലെയിംസ് ടു ബി സഫിഷ്യന്റ് ടു സേവ് ആൻഡ് സഫിഷ്യന്റ് ടു സാന്റിഫൈ ടു ബ്രിങ് ദ ബിലീവർ ടു ഫുൾ മെച്ചൂരിറ്റി. ദിസ് ഈസ് കോൾഡ് സോളാ സ്ക്രിപ്റ്റുറ. ഒരാളെ രക്ഷിക്കാനും അദ്ദേഹത്തെ വിശുദ്ധീകരണത്തിൽ നടത്താനും പൂർണ്ണ പക്വതയിലെത്തിക്കാനും വേണ്ടതെല്ലാം തിരുവെഴുത്തിനകത്തുണ്ട്. ദിസ് ഈസ് സോളാ സ്ക്രിപ്റ്റുറ. എല്ലാ കാര്യത്തെയും മുമ്പേ ബിയോറീസ് പാസ്റ്റർ പറഞ്ഞ പോലെ രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരം പോപ്പ് പറയുന്നതാകട്ടെ എന്ന് പറയുമ്പോൾ, നിങ്ങൾ പേപ്പൽ അതോറിറ്റി അംഗീകരിക്കുന്നല്ലോ, അതിനെ ഞങ്ങൾ വിളിക്കുന്ന സോളാ എക്ലീഷിയ എന്നാണ്. സോളാ എക്ലീഷിയ, സോളാ എന്ത് പറഞ്ഞാലും സഭ പറഞ്ഞു, റോം സൈസോ, അതാണ് അവർ പറഞ്ഞത്. എന്ത് പറഞ്ഞാലും റോം സൈസോ, എന്നാൽ ഞങ്ങൾ പറയുന്നത് സ്ക്രിപ്ചർ സൈസോ. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അത് വിശദമായിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഇത്രയും പറയാം, സ്ക്രിപ്ചർ ഉള്ളി എന്നല്ല, സ്ക്രിപ്ചർ എല്ലോൺ, സോളാ സ്ക്രിപ്റ്റുറ എന്നാണ് അർത്ഥം. എന്ത് കാര്യത്തെയും ഇവാലുവേറ്റ് ചെയ്യുന്നത് സ്ക്രിപ്ചറാണ്, അതിന്റെ അടിയിലെ അധികാരങ്ങളും സ്ക്രിപ്ചറിന് വിധേയപ്പെട്ടിരിക്കുന്നു. സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സഭ ക്രിസ്തുവിന്റെ ഉപദേശത്തിന് കീഴടങ്ങിയിരിക്കുന്നു, അതാണ് അതിന്റെ അർത്ഥം. വാക്യം സഭ സകലത്തിനും ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ, എന്തർത്ഥത്തിലാണ് സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നത്? അതിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞ ഉപദേശപരമായ കാര്യങ്ങൾ തന്നെയാണ്, അല്ലാതെ ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ. ഈ സഭ ബൈബിള് ഞങ്ങൾ ഉണ്ടാക്കി, സഭയാണ് ബൈബിൾ ഉണ്ടാക്കിയത്, സഭയ്ക്കാണ് ആധികാരികത, സഭയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നൊക്കെ ഇവർ പറയുമ്പോൾ വേദപുസ്തകത്തിനകത്ത് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന കുറെ എന്താ ആശയങ്ങളുണ്ട്. ആടും ഇടയനും തമ്മിലുള്ള ആശയം, എന്താ പറയുക, ഭാര്യ ഭർത്തൃ ബന്ധം പോലുള്ളൊരാശയം, പിന്നെ കൃഷി ശരീരം, ശരീരം എന്ന് പറയുന്നൊരാശയം, കെട്ടിടം എന്ന് പറയുന്നൊരാശയം, ഇതൊക്കെ എങ്ങനെ എടുത്താലും സഭ അല്ല ക്രിസ്തുവിനെ നിയന്ത്രിക്കേണ്ടത്. ക്രിസ്തു നമുക്ക് ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞാലും ഞാനത് വിശദമായിട്ട് പറയാം. ഈ സ്ക്രിപ്ചർ അൾട്ടിമേറ്റ് അതോറിറ്റി ആയിരുന്നതുകൊണ്ടാണ് തെറ്റ് പഠിപ്പിച്ചവനെ ഏർലി സഭ പുറത്താക്കിയത്, പിടികിട്ടിയോ?
വചന വിരുദ്ധമായി പഠിപ്പിച്ചവനെ ഏർലി ചർച്ച് ഇപ്പൊ നെസ്റ്റോറിയനെ എന്തുകൊണ്ടാണ് പുറത്താക്കിയത്? സ്ക്രിപ്ചർ അൾട്ടിമേറ്റ് അതോറിറ്റി ആയതുകൊണ്ടാണ്. അതാണ് സോളാ സ്ക്രിപ്റ്റുറ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതെന്ന് പറയുന്നത് ഈ കത്തോലിക്ക സഭയ്ക്കകത്തോ ഓർത്തഡോക്സ് ഈ വാസ്തവത്തിൽ ഈ നെസ്റ്റോറിയൻ വിഷയം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കൗൺസിൽ കൂടുന്ന സമയത്ത് ഈ ഓർത്തഡോക്സും കത്തോലിക്കും ഒന്നും നിലവിൽ പോലും ഇല്ല. അന്ന് അന്നത്തെ സഭ ആ കാലയളവിൽ ഉണ്ടായിരുന്ന സഭാ സമൂഹങ്ങളിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇവരുടെ ഒന്നും പിതാക്കന്മാരൊന്നും അല്ല അവിടെ ഇരുന്നത്. ഇവർ വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. കത്തോലിക്ക എന്ന ഉണ്ടായിരുന്ന 6-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കത്തോലിക്ക എന്ന് പറയുന്ന ആ ഒരു മതം ലോകത്തുണ്ടായെന്നും അത് ബൈബിള് പറയുന്നുണ്ടെങ്കിൽ പോലും, ബൈബിൾ പറയുന്നത് അവരെക്കുറിച്ച് പറയുന്നല്ല, ബൈബിൾ അവരെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ കാലത്തും 99% ബൈബിളിന് പുറത്തൂടെ സഞ്ചരിക്കുന്ന ഒരു സമൂഹമാണ് കത്തോലിക്കരെ. ഓർത്തഡോക്സുകാരുടെ പാരമ്പര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെന്നൊന്നും അല്ലേ? എന്താണ് ഈ പാരമ്പര്യങ്ങൾ ഇവർ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അടുത്ത ഒരു ഭാഗത്ത് പറയുന്നു പറയുന്നു ഉള്ളത്? കേൾവിക്കാരോട് ചോദിച്ച സോളാ സ്ക്രിപ്റ്റുറ മനസ്സിലായോ? അല്ല, ഇത് എനിക്ക് തോന്നുന്നു ഈവൻ പെന്തക്കോസ്റ്റൽ വിശ്വാസികൾക്ക് പോലും അതത്ര ക്ലിയർ അല്ല. സോളാ സ്ക്രിപ്ചറ എന്ന് പറഞ്ഞത് തിരുവഴിച്ച് മാത്രമേ നമ്മൾ വായിക്കാൻ പാടുള്ളൂ, സഭാപിതാക്കന്മാരുടെ ഒന്നും വായിക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയുണ്ട് തോന്നുന്നു. പെന്തക്കോസ്റ്റൽസ് എന്നുള്ളതിനേക്കാൾ ഒരു ഇവാഞ്ചലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് സോളാ സ്ക്രിപ്ചറ എന്ന് അവര് പറയുന്നത് ഈ സോളാ സ്ക്രിപ്ചറയാണ് പറഞ്ഞു വരുമ്പോ. അങ്ങനെ പറ്റിയല്ല ബൈബിള്, ബൈബിളും ഞാനും ബൈബിളിന് അപ്പുറത്തേക്ക് ഒരു സഭാപിതാക്കന്മാരുടെ അടുത്ത് ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇപ്പം സഭാപിതാക്കന്മാരെന്നോ ഇങ്ങനെ ചരിത്രമെന്നോ ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു അലർജി പോലും ഉണ്ടാകുന്ന ഒരു ഒരു സ്വഭാവ ഒരു വിശേഷതയുണ്ട്. അത് ഈ ഒരു സോളോ സ്ക്രിപ്ചുറ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പൊ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നെസ്റ്റോറിയനെ ഒക്കെ പുറത്താക്കി എന്ന് പറയുമ്പോൾ തന്നെ അരിയൂസിനെ ഒക്കെ പുറത്താക്കി എന്ന് പറഞ്ഞപ്പോൾ ഏത് സഭയുടെ ഉപദേശത്തിന് വിരുദ്ധമായിട്ട് എന്ത് ഉപദേശം അവരെടുത്തെന്നാണ് പറയുന്നത്? അവരെടുത്ത ഉപദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിരുദ്ധമെന്ന് ഇവർ പറയുന്നത് എഴുതപ്പെട്ട തിരുവചനത്തിന് എതിരായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. അവിടെ അല്ലേ അങ്ങനെ വരുന്നേ? അതല്ലേ സാമൂഹ്യ നമുക്ക് ക്രിസ്ത്യാനിറ്റി പഠിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ ഏർലി ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്തത് സോളാ സ്ക്രിപ്ചുറ ആയിരുന്നു എന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് വരാം. കാരണം അത് അങ്ങനെ ഒരു അടിസ്ഥാനം ഇല്ലെങ്കിൽ ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുത്തലുകൾ വരുത്തുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കള്ളന്മാരെ തിരിച്ചറിയുന്നത്? വളരെ പ്രമാദമായ ഒരു ചോദ്യമാണ്, വളരെ പ്രമാദമായ ചോദ്യമാണ്. കാരണം ഈ ഹെറസി ആണോ ഓർത്തഡോക്സി ആണോ എന്നുള്ളത് എങ്ങനെ ഡിസ്റ്റിങ്ഷ് ചെയ്യാനായിട്ട് പറ്റും? അതെ, ഈവൻ വെളിപാട് പുസ്തകത്തിൽ തന്നെ അതിന്റെ സൂചന കാണുന്നുണ്ട്. 1-ാം നൂറ്റാണ്ട് അപ്പോസ്തല കാലഘട്ടത്തിന്റെ അവസാനമായപ്പോഴേക്കും ദുരുപദേശങ്ങൾ സഭയിൽ കടക്കുമ്പോൾ നിങ്ങൾ അവരെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞു വന്നവരെ പരിശോധിച്ച് കള്ളന്മാരെന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞു പരീക്ഷിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പരീക്ഷിച്ചത്? ഒരു അടിസ്ഥാനമില്ലാതെ അവർക്ക് പരീക്ഷിക്കാൻ കഴിയത്തില്ല. അപ്പോസ്തലനാണ് എന്ന് പറഞ്ഞു വരുന്ന ഒരു വ്യക്തിയെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? അപ്പോൾ ഒരു ഉപദേശം ഉണ്ടായിരുന്നു, എഴുതപ്പെട്ടതോ വല്ലമൊഴിയായിട്ടോ അത് അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഉപദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ ആ ഉപദേശം അൾട്ടിമേറ്റ്ലി ആ ഉപദേശമാണ് അടിസ്ഥാനമെന്നാണ് സോളാ സ്ക്രിപ്ചുറയുടെ യഥാർത്ഥ ഡെഫിനേഷൻ അല്ലേ? അതല്ലേ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ? അതെ, അതിന് അതിന് അവര് പറയുന്നത് അരിയൂസിനെ ഒക്കെ പുറത്താക്കുമ്പോൾ അവര് ഈ ഉപദേശത്തെ അറിഞ്ഞിരുന്നത് വരമൊഴിയായിട്ടല്ല വാമൊഴിയായിട്ടാണ്. അവര് സ്ക്രിപ്ചറിനെ തരം താഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി ആ വാദമാണ് ഉന്നയിക്കുന്നത്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് വാമൊഴിയും അയ്യാ ഇനിയും വാമൊഴി ഉണ്ടായിരുന്നെങ്കിൽ പോലും വാമൊഴിയും വരമൊഴിയും അവര് പഠിച്ചു വന്ന കൈമാറി തലമുറകളായി കൈമാറി വന്ന വാമൊഴിയായ കാര്യങ്ങൾ അവർക്ക് ഓൾറെഡി എഴുതി 1-ാം നൂറ്റാണ്ടിലെ സഭ മുതൽ കയ്യിൽ വെച്ചിരുന്ന തിരുവെഴുത്തുകൾക്ക് യോജിക്കുന്നതും തിരുവെഴുത്തുകളുടെ ഉപദേശങ്ങളും തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം വിശ്വസിക്കുന്നെങ്കിൽ ശരിയെന്ന് തെറ്റെന്ന് പറയുന്നെങ്കിൽ അത് ബൈബിൾ പറയുന്നത് കൊണ്ടാണ്, പോപ്പോ സഭാ നേതാവോ പറയുന്നത് കൊണ്ടല്ല. അത് പൗലോസ് അക്കാര്യം ഗലാത്തിയർ 1:10 ഒരു കാര്യം കൂടെ, പക്ഷേ ഗലാത്തിയർ 1:10 അതുകൊണ്ട് തന്നെയാ പൗലോസ് പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതിന് വിപരീതമായിട്ട് നാളെ ഞങ്ങൾ തന്നെ പറഞ്ഞെന്ന് വരാം. ചിലപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെ വന്ന് പറഞ്ഞെന്ന് വരാം. പക്ഷേ അങ്ങനെയുള്ളവൻ ശവിക്കപ്പെട്ടവനാണ്. അതായത് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് പൗലോസ് അപ്പോസ്തലന്മാർ പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായിട്ട് എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷെ പൗലോസോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെ
ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ശപിക്കപ്പെട്ടവനാണ്. അതായത് പൗലോസ് ആ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പറഞ്ഞാൽ പൗലോസിനെ ശപിക്കപ്പെട്ടവൻ എന്ന് വിളിക്കാനായിട്ടുള്ള ഒരു അതോറിറ്റി ഒരു അനുവാദം കൊടുക്കുന്നത് പോലെയാണ്. അത് ആ പറഞ്ഞതിനർത്ഥം ആ ഉപദേശത്തിനാണ് പ്രാധാന്യം, അല്ലാതെ ആ വ്യക്തിക്കല്ല എന്നുള്ളതാണ് അല്ലേ. ഒരു കാര്യം കൂടെ പറയാം, ഈ പറഞ്ഞതുപോലെ ഇവരുടെ പിതാക്കന്മാരെടുത്ത പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് പിൽക്കാലത്ത് ഇവരുടെ ചരിത്രം തന്നെ തെളിയിക്കുന്നുണ്ട്. കാരണം ഇവരെടുത്ത ഒരു ഉപദേശം ഒരു കാലത്ത് കത്തോലിക്കയുടെ ചരിത്രമാണെങ്കിൽ ഇഷ്ടം പോലെ എൻ്റെ ഞാൻ പറയാം, അവരെടുത്ത ഒരു തീരുമാനം ഒരു കൗൺസിൽ കൂടി എടുത്തൊരു തീരുമാനം അടുത്തൊരു കൗൺസിൽ കൂടി അവർ മാറ്റി. ആദ്യം അവർ കർശനമായിട്ട് പറഞ്ഞു വിഗ്രഹാരാധന പാടില്ല, കാര്യം ദൈവപ്രതിമയെ നമുക്ക് ഒരു വിഗ്രഹത്തിൽ അടക്കാൻ പറ്റില്ല. ഇച്ചിരി ഞാൻ പറഞ്ഞു അതും പറ്റും നമുക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ, ഇവർക്ക് ഒരു എഴുതപ്പെട്ട തിരുവെഴുത്തുകളെ വിശ്വസിക്കാൻ പറ്റാത്ത പോയതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ മാറിമറിയേണ്ടി വന്നത്. അത് ഓർത്തഡോക്സ് ഇത് തന്നെ ഉണ്ട്. അത് തന്നെയാണ് അവർ പറയുന്നത്, കാലാകാലങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ദൈവനിയുക്തരായവർ പറയുന്നത് പോലെ പോയാൽ മതി. അതുകൊണ്ട് ഇന്നത്തെ ശരി നാളെ വരുന്നയാൾ തെറ്റെന്ന് പറഞ്ഞാൽ അതവർക്ക് തെറ്റല്ല. ഓക്കെ, നമുക്ക് അടുത്ത. ഇപ്പോ ഞാൻ എന്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ കത്തോലിക്കരുടെയോ ഓർത്തഡോക്സുകാരുടെയോ കൗൺസിലുകളോ പോലും ദൈവവചനത്തിന്റെ അണ്ടറിൽ ശരിയാണെങ്കിൽ അംഗീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ ഏതെങ്കിലും ആരെങ്കിലും പറയുന്നത് കൊണ്ട് ഇന്നാള് പറഞ്ഞത് കൊണ്ട് നമ്മൾക്ക് അത് തള്ളിക്കളയേണ്ട കാര്യമില്ല. അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഇതിന്റെ ഒരു വിശദീകരണമായിട്ട് വേണ്ടത് ഏർലി ക്രിസ്ത്യാനിറ്റിയിലെ സോള സ്ക്രിപ്റ്റുകൾ ചോദിച്ചാലേ നമുക്ക് അതിന് വിശദീകരണമായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിന് മുമ്പ് ഇത് തമ്മിലുള്ള വ്യത്യാസം പറയാം. ഓർത്തഡോക്സ് കാരുടെ പാരമ്പര്യവും കത്തോലിക്കരുടെ പാരമ്പര്യവും തമ്മിലുള്ള വ്യത്യാസം. ട്രഡീഷൻ പറയുന്നതിന് മുമ്പ് സോള സ്ക്രിപ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തിലേക്ക് വരാം. അതായത് ആദിമ സഭ സ്കോള സ്ക്രിപ്ചറെയാണ് വിശ്വസിച്ചിരുന്നത്, അതിനുള്ള തെളിവുകൾ കൂടെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ പറ്റുന്നതാണ്. ആദിമ സഭ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിൽ. അതെ അതെ, ആദ്യത്തെ ഒന്ന് രണ്ട് നൂറ്റാണ്ടിൽ, ആദ്യത്തെ അപ്പോസ്തലന്മാരുടെ കാലത്ത് മാത്രമല്ല അതിനുശേഷമുള്ള രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിലും. അതാണ് അടുത്ത പ്രസക്തമായ ചോദ്യം. ആദ്യത്തെ അപ്പോസ്തല സഭ അതിനുശേഷമുള്ള അപ്പോസ്തലന്മാർ ഡയറക്റ്റ് ആയിട്ട് വന്ന പിന്നീടുള്ള അപ്പോസ്തലിക പിതാക്കന്മാരുടെ സഭ, ഈവൻ സഭാപിതാക്കന്മാർ പോലും സോളാ സ്ക്രിപ്റ്റുറയാണ് വിശ്വസിച്ചതെന്നുള്ളതിന്റെ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ധാരാളം മതി. നമ്മള് ഈ ഏർലി ക്രിസ്ത്യാനിറ്റി സെക്കൻഡ് ആൻഡ് തേർഡ് സെഞ്ചുറി പഠിക്കുമ്പോൾ അത് നമുക്ക് തുടങ്ങേണ്ടത് വാസ്തവത്തിൽ അപ്പോസ്തലിക പിതാക്കന്മാർ. അപ്പോസ്തലിക പിതാക്കന്മാർ എന്ന് പറഞ്ഞാല് ഡയറക്ട് ഡിസൈപ്പിൾസ് ഓഫ് അപ്പോസ്റ്റൽ എന്ന് പറയാം. എന്നാൽ രണ്ടാമതൊരു ഡെഫിനിഷൻ ഉള്ളത് സെക്കൻഡ് സെഞ്ചുറി റൈറ്റേഴ്സിനെയാണ് വാസ്തവത്തിൽ അപ്പോസ്റ്റോളിക് ഫാദേഴ്സ് എന്ന ചർച്ച് ഹിസ്റ്ററിയിൽ ബഹുമാനത്തോടെ അവരെ വിളിക്കുന്ന ഒരു പേരാണത്. ഞാൻ ഐറേനിയസ് മുതൽ തുടങ്ങാം. ഐറേനിയസ് എങ്ങനെയാണ് സോളാ സ്ക്രിപ്റ്റുറ ആയിരുന്നോ സ്ക്രിപ്റ്ററിനായിരുന്നോ അൾട്ടിമേറ്റ് അതോറിറ്റി, അതോ മറ്റെന്തെങ്കിലും ഓറൽ ട്രഡീഷന് പ്രാധാന്യത ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് നോക്കാം. ഐറേനിയസ് സെക്കൻഡ് സെഞ്ചുറിയിലെ ബിഗിനിങ്ങിൽ ജീവിച്ചിരുന്ന അപ്പോസ്റ്റോളിക് ഫാദറാണ് അദ്ദേഹം. വാസ്തവത്തിൽ അന്ന് നോസ്റ്റിസിസം, നമുക്ക് എല്ലാവർക്കും അറിയാലോ ജ്ഞാനമതം, നോസ്റ്റിസിസത്തിനകത്തൊരു ഒരു ഒരു പഠിപ്പിക്കൽ ഉണ്ടായിരുന്നു. ഒരു സീക്രട്ട് ട്രഡീഷൻ ഞങ്ങൾക്ക് അപ്പോസ്റ്റലന്മാർ നൽകി എന്നൊരു പഠിപ്പിക്കൽ നോസ്റ്റിസിസത്തിനകത്തുണ്ടായിരുന്നു. നിങ്ങൾ അന്നത്തെ കാലത്തെ നോസ്റ്റിസിസം ചരിത്രം വായിച്ചാൽ മതി. അന്ന് സീക്രട്ട് ട്രഡീഷൻ ഞങ്ങൾക്കില്ലെന്നും ഞങ്ങൾക്കുള്ളത് പബ്ലിക്കായിട്ട് അപ്പോസ്തലന്മാർ പറഞ്ഞതാണെന്നും പറഞ്ഞാണ് നോസ്റ്റിസിസത്തിനെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിച്ച ഐറേനിയസിന്റെ പ്രമേയം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, സീക്രട്ട് ട്രഡീഷൻ ഉണ്ട്, സ്പെഷ്യൽ ആളുകൾക്ക് സീക്രട്ടായിട്ട് ചിലത് കൈമാറി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് നോസ്റ്റിസിസമാണ്. നിങ്ങൾക്കറിയാമോ ഇന്നത്തെ ഈ എപ്പിസ്കോപ്പൽ സഭകളിലെ പല പഠിപ്പിക്കലും പെർപ്പച്വൽ വെർജിനിറ്റി ഓഫ് മേരി നോസ്റ്റിസിസമാണ്, ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, അങ്ങനത്തെ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വസ്തുമാറ്റം, ഇതൊന്നും ഏർലി ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിരുന്നതേ അല്ല. അതുകൊണ്ട് ഈ നോസ്റ്റിസിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഐറേനിയസ് പറഞ്ഞത് നോസ്റ്റിസിസ് പറയുന്ന പോലെ ഒരു സീക്രട്ട് ട്രഡീഷൻ ഞങ്ങൾക്കില്ല, നോ എവിഡൻസ് ഓഫ് സീക്രട്ട് ട്രഡീഷൻ എന്നാണ് ഐറേനിയസ് പറഞ്ഞത്. നോ എവിഡൻസ് ഓഫ് സീക്രട്ട് ട്രഡീഷൻ ഞങ്ങളുടെ ഐറേനിയസ് തന്നിട്ട് പറയുന്നത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഈ റൂൾ ഓഫ് ഫെയ്ത്ത്, നമ്മൾ റെഗുലാഫിഡേ കേട്ടിട്ടുണ്ടല്ലോ, റെഗുലാഫിഡേ. ഈ റെഗുലാഫിഡേ എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിന്റെ ടോട്ടൽ സമ്മറിയാണ് റെഗുലാഫിഡേ. ഈ റെഗുലാഫിഡേ
ആദ്യം ഉപയോഗിച്ചു തുടങ്ങിയത് ഐറേനിയസ് ആണ്. റെഗുലാഫിഡെ ആദ്യ ഐറേനിയസ് ഉപയോഗിച്ചു തുടങ്ങുന്നു. അത് ആ റെഗുലാഫിഡെ നിങ്ങൾ എടുത്ത റൂൾ ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ റൂൾ ഓഫ് ട്രൂത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വേദപുസ്തകത്തിന്റെ വെളിയിൽ നിന്ന് ഒരു കാര്യവും ഇല്ല. മുഴുവൻ കാര്യവും വേദപുസ്തകത്തിനകത്തെ കാര്യമാണ്. ദൈവം സൃഷ്ടാവാണെന്ന് പറഞ്ഞു മുതൽ മാനവജാതിയുടെ സമ്പൂർണമായ രക്ഷ വരെ പറയുന്ന ആ ആ ഒരു ഒരു കാണാതെ ഏർലി ക്രിസ്ത്യാനിറ്റിയിലെ ആളുകൾ പഠിക്കേണ്ട ഒരു 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 പ്രമേയമായിരുന്നു റെഗുലാഫിഡെ. മറ്റൊരു രീതി പറഞ്ഞാൽ അന്ന് സ്നാനപ്പെടേണ്ട ആളുകൾ പോലും റെഗുലാഫിഡെ കാണാതെ പറഞ്ഞാലേ സ്നാനപ്പെടുത്തുള്ളായിരുന്നു. എട്ട് ദിവസം പ്രായമായ കുഞ്ഞ് റെഗുലാഫിഡെ കാണാതെ പറയുമോ? നിങ്ങൾക്കറിയാവല്ലോ റെഗുലാഫിഡെ കാണാതെ പറയാത്ത ഒരാൾക്ക് സ്നാനം ഏർലി ക്രിസ്ത്യാനിറ്റി ഇല്ലായിരുന്നു. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെയെങ്കിൽ ഐറേനിയസ് പറഞ്ഞത് സമ്മറി ഓഫ് അപ്പോസ്റ്റോലിക് ട്രഡീഷൻ ഈസ് അവർ റൂൾ ഓഫ് ഫെയ്ത്ത്. അതിൽ നിന്ന് കാര്യം വ്യക്തമല്ലേ? കാര്യം വ്യക്തമാണ്. ആ ഐറേനിയസും സോളാ സ്ക്രിപ്റ്റുറ ആണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്, അല്ലാതെ ഒരു ഡ്യുവൽ ട്രഡീഷൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സപ്ലിമെന്ററി സോഴ്സ് ഓഫ് ട്രഡീഷൻ ഐറേനിയസ് വിശ്വസിച്ചിരുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയും. ഐറേനിയസ് പറഞ്ഞൊരു വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദിസ് ഇൻസ്ക്രിപ്ചറൈസേഷൻ മീൻസ് ഫോർ ഐറേനിയസ് ദാറ്റ് ദ അപ്പോസ്റ്റോലിക് ഫെയ്ത്ത് ഹാഡ് ബീൻ സേഫ് ഗാർഡഡ് ബൈ ബീയിങ് പെർമനന്റലി റിട്ടൺ ഇൻ ദ ഹോളി സ്ക്രിപ്ചർ. അതിനേഷ്യസ് പറഞ്ഞ കാര്യമാണ് ഞങ്ങൾക്കുള്ള ഉപദേശം പെർമനന്റ് ആയിട്ട് ഹോളി സ്ക്രിപ്ചറിൽ എഴുതി നൽകിയിരിക്കുകയാണ്. ഹെറസീസ് ബുക്ക് നമ്പർ 13 chapter 1 verse 1 ഇതിനകത്ത് കിടക്കുന്ന കൊട്ടേഷനാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഇത് ഈ ഐറേനിയസിന്റെ കാര്യം തന്നെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി കാര്യം പറയണം. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് അറിയാം ഈ ഈ റെഗുലാഫിഡെ ഈസ് ദ സമ്മറി ഓഫ് അപ്പോസ്റ്റോലിക് ഫെയ്ത്ത്. നമുക്ക് അടുത്തൊരു ഡിബേറ്റ് അടുത്തൊരു ഡിസ്കഷനിൽ എന്താണ് റെഗുലാഫിഡെ എന്നുള്ളത് ഞാൻ വിശദമായിട്ട് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. ഏറ്റവും ബെസ്റ്റായിട്ട് റെഗുലാഫിഡെ അവതരിപ്പിച്ചേക്കുന്നത് ഐറേനിയസ് ആണ്. ഐറേനിയസ് ആണ് അത് കണ്ട് ആ നിലയിൽ അതിനെ ചിട്ടപ്പെടുത്തി എടുത്തതെന്നാണ് ചർച്ച് ഹിസ്റ്റോറിയന്മാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഐറേനിയസ് പറയുന്നത് സീക്രട്ട് ട്രഡീഷൻ ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് പബ്ലിക്കാണ്, ഞങ്ങളുടെ ട്രഡീഷൻ എഴുതപ്പെട്ടതാണ്. ആ എഴുതപ്പെട്ട ട്രഡീഷൻ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യം അത് വാമൊഴിയായിരുന്നു, പിന്നീട് വാമൊഴിയായത് അപ്പോസ്തലന്മാർ ഞങ്ങൾക്ക് എഴുതി നൽകി, അതാണ് സ്ക്രിപ്ചർ എന്നാണ് ഐറേനിയസ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെയൊക്കെ റെഫറൻസ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും രണ്ടാമത്തെ അപ്പോസ്തോലിക് ഫാദറാണ് ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ. ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ പറഞ്ഞ ഒരു ഫാസിനേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. ഒരു ഒരു ഇവരുടെ കാലഘട്ടം കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആൾക്കാർക്ക് മനസ്സിലാകാനായിട്ട്. ഐറേനിയസിന്റെ കാലഘട്ടം കോമണറ അല്ലെങ്കിൽ എ ഡി, നമ്മള് കോമണറ എന്നൊക്കെ പറയാം അല്ലെ. കോമണറ എ ഡി 330 to 200 വരെയാണ്. എ ഡി 130 to 200 വരെയാണ് ഐറേനിയസ്. ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ കോമണറ 150 to 215 AD 150 to 215 വരെ. ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ പറഞ്ഞ വാചകം കേൾക്കണോ? Clement declares the necessity of having all things proven from scripture. സകല കാര്യവും സ്ക്രിപ്ചറിൽ നിന്ന് പ്രൂവ് ചെയ്യണം. അടുത്ത അതിനെ അതിന്റെ ഒരു എലാബറേറ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കുക. ക്ലെമന്റിന്റെ സ്ട്രൊമാറ്റ ഓഫ് ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ ബുക്ക് നമ്പർ chapter 16 അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്. ബട്ട് ദോസ് ഹു ആർ റെഡി ടു ടോയിൽ ഇൻ ദ മോസ്റ്റ് എക്സലന്റ് പ്രസ്യൂട്ട് വിൽ നോട്ട് ഡെസിസ്റ്റ് ഫ്രം ദ സെർച്ച് ആഫ്റ്റർ ട്രൂത്ത് ടിൽ ദേ ഗെറ്റ് ദ ഡെമോൺസ്ട്രേഷൻ ഫ്രം ദ സ്ക്രിപ്ചർ ദംസെൽഫ്. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും സ്ക്രിപ്ചറിൽ നിന്ന് തെളിവുണ്ടായിരിക്കണം. ഇതല്ലേ സോളാ സ്ക്രിപ്റ്റുറ എന്ന് പറഞ്ഞാൽ? അങ്ങനെയെങ്കിൽ തൃത്തുല്യം പറഞ്ഞത് ക്ലെമന്റ് ഓഫ് അലക്സാണ്ടർ. ഞങ്ങൾ റെഫറൻസ് ഇതാ പറയുന്നുണ്ട്, നാളെ ഞങ്ങൾ 10th class സൺഡേ സ്കൂൾ പുസ്തകത്തിൽ ഉണ്ടെന്നും പറഞ്ഞ് മറുപടി പറയാനായിട്ട് ദയവായിട്ട് വന്നേക്കരുത്. അതെ സാമേ, ഇതിന്റെ ഇടയ്ക്ക് അല്ലൊരു തമാശ എന്ന് പറയുന്നത് ഈ പല പേരുകൾ പറയുമ്പോൾ ഇതെവിടാ എന്തോ അത് തിരിച്ചറിയാൻ വയ്യാത്ത പുള്ളികളാണ് നമുക്ക് മറുപടി പറയാൻ വരുന്നതെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് സഹതാപം തോന്നുന്നത്. ഈ എഴുത്തുകാരുടെ പേരുകളും അതുപോലെ പല പിതാക്കന്മാരുടെ പേരുകളും ഇവരെ കോഴിക്കോടുകാരാണോ കോട്ടയക്കാരാണോ അറിയാത്ത പുള്ളികളാണ് പണ്ഡിതന്മാരായിട്ട് വന്നിരുന്നോണ്ട് നമ്മുടെ വീഡിയോക്കൊക്കെ മറുപടി പറയുന്നത് ഓർക്കുമ്പോഴാണ് സഹതാപം. ശരി സാം, തുടർന്നോളൂ. അടുത്തൊരു അപ്പോസ്തലൻ നമുക്ക് തെർത്തുല്യൻ. തെർത്തുല്യം പറഞ്ഞ വളരെ, ഞാൻ മുമ്പേ പറഞ്ഞൊരു വാചകമുണ്ട്, തെർത്തുല്യം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ആ വാചകം ഞാൻ വായിച്ചേപ്പിക്കാം.
But there is no evidence of this because scripture says nothing. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഡൊസറ്റിസസിനെതിരെ അദ്ദേഹം ഇങ്ങനെ പോരാടിയപ്പോൾ അവര് കൊണ്ടുവന്ന ആർഗ്യുമെന്റിനോടുള്ള പ്രതികരണത്തിൽ ഈ തെർത്തുല്യം പറഞ്ഞ കാര്യമാണ് there is no reference in the scripture to prove your theology. തെർത്തുല്യം പറഞ്ഞ കാര്യമാണ് AD 155 മുതൽ 220 വരെ ജീവിച്ചിരുന്ന മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് when മറ്റു ഇത് എല്ലാം കൂടെ വായിക്കാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് തെർത്തുല്യന്റെ ആ ഒരു കോട്ട് JN D Kelly എന്ന് പറയുന്ന ഒരു ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള തിയോളജിയാണ് JN D Kelly. അദ്ദേഹം അതിനെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ് സ്ക്രിപ്ചർ ഹാസ് അബ്സല്യൂട്ട് അതോറിറ്റി വാട്ട് എവർ ഇറ്റ് ടീച്ചസ് ഇസ് നെസസറി ട്രൂ ആൻഡ് ബി ആൻഡ് വോ ബിഫോർ ഹിം ഹു അക്സെപ്റ്റ് ഡോക്ട്രിൻസ് നോട്ട് ഡിസ്ക്രബിൾ ഇൻ ഇറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് തെർത്തുല്യനെ സംബന്ധിച്ചിടത്തോളം സ്ക്രിപ്ചർ എന്നുള്ളത് സുപ്രീം അതോറിറ്റി ആയിരുന്നു, സുപ്രീം അതോറിറ്റി. അതുകൊണ്ടാണ് ഡൊസറ്റിസസിനെതിരെ പോരാടിയത്, അതുകൊണ്ടാണ് അന്നുണ്ടായിരുന്ന എന്താ പറയാ മറ്റൊരു കൾട്ടിനെതിരെ പോരാടിയപ്പം തെർത്തുല്യം പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് ഇഫ് ഇറ്റ് ഈസ് നോ വെയർ റിട്ടൺ ദെൻ ലെറ്റ് ഇറ്റ് ബി ഫിയർ ദ വോ വിച്ച് ഇംപെൻസ് ഓൺ ഓൾ ഹു ആർ ഓർ ടേക്ക് അവേ ഫ്രം ദ റിട്ടൺ വേർഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഇതിനകത്തുനിന്ന് ഒന്ന് എടുത്തു കളയാനോ ഇതിനകത്തേക്ക് മറ്റൊന്ന് ആരോപിക്കാനോ നമുക്ക് അനുവാദമില്ല, പെർമനന്റലി റിട്ടൺ ഡൗൺ എന്നാണ് സ്ക്രിപ്ചറിനെ പറ്റി തെർത്തുല്യം പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ നോക്കിയേ ഐറേനിയസ് പറഞ്ഞത് സോളാ സ്ക്രിപ്റ്റുറായാണ്, ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ പറഞ്ഞത് സോളാ സ്ക്രിപ്റ്റുറായാണ്, അതുപോലെ തെർത്തുല്യം പറഞ്ഞത് സോളാ സ്ക്രിപ്റ്റുറായാണ്. ഇത് പറയുമ്പോൾ മറ്റൊരു ആരോപണം ഇവര് മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് പറയും. മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ നമ്മൾ അതിന്റെ ആ കൃത്യമായ കാര്യം എങ്ങനെ മനസ്സിലാക്കണം എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഇപ്പം ഐറേനിയസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കുന്ന ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയാണ്. ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ 800 പ്രാവശ്യം മത്തായി സുവിശേഷത്തിൽ നിന്ന് ഉദ്ധരിച്ചപ്പോൾ 16 പ്രാവശ്യം അപ്പോക്രിഫൽ റൈറ്റിംഗിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ അദ്ദേഹം എത്രമാത്രം വ്യത്യാസത്തിലാണ് ഈ പുസ്തകത്തെ കാണുന്നതെന്നറിയാം, പിടികിട്ടിയോ? അതുകൊണ്ട് അതൊക്കെ വെറും ഈ എന്താ പറയാ ഈ ഉത്തരം കിട്ടാതെ വരുമ്പോ എന്തെങ്കിലും പറയാനായിട്ട് പറയുന്ന ഓരോ ന്യായങ്ങളാണ്. ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ, തെർത്തുല്യൻ, അടുത്തത് ഹിപ്പോലൈറ്റസ് ഓഫ് റോം, റോമിലെ ബിഷപ്പായിരുന്ന ഹിപ്പോലൈറ്റസ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദെയർ ഈസ് ബ്രദറൻ വൺ ഗോഡ് ദ നോളജ് ഓഫ് ഹും വി ഗെയിൻ ഫ്രം ദ ഹോളി സ്ക്രിപ്ചർ ആൻഡ് ഫ്രം നോ അതർ സോഴ്സ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ തിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും റെഗുലാഫിഡെ പറ്റി പറയുന്നത് റെഗുലാഫിഡെ എന്നുള്ളത് സ്ക്രിപ്ചറിന്റെ സമ്മറിയാണ്. അങ്ങനെയെങ്കിൽ ഹിപ്പോലൈറ്റസും പറയുന്നത് സോളാ സ്ക്രിപ്റ്റുറായാണ്, സോളാ സ്ക്രിപ്റ്റുറായാണ്. അതൊക്കെ അവരുടെ കൊട്ടേഷൻസ് ഒക്കെ വായിക്കണമെങ്കിൽ ഒന്ന് കേൾക്കുന്നവർക്ക് അത് ബോറടിക്കും. ബോറടിക്കും എന്ന് പറഞ്ഞാൽ നീണ്ട നിലയിലാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. അത് എയർലി ക്രിസ്ത്യാനിറ്റി പഠിക്കുന്ന ആളുകൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തത് സിപ്രിയൻ എന്ന് പറയുന്ന സഭാപിതാവാണ്. സിപ്രിയൻ ഒരു പക്ഷെ പലർക്കും ഓർമ്മയാണ്, സിപ്രിയന്റെ കാലത്താണ് ആദ്യമായിട്ട് ഇൻഫന്റ് ബാപ്റ്റിസം സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരാൾ റോമിൽ നടത്തുന്നത്. സിപ്രിയന്റെ കാലത്ത് റോമിലെ ബിഷപ്പായിരുന്ന സ്റ്റീഫൻ, ആ സ്റ്റീഫൻ ഇൻഫന്റ് ബാപ്റ്റിസം ആദ്യമായിട്ട് നടത്തിയപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായി എഴുതിയ ദൈവദാസനാണ് സിപ്രിയൻ. സിപ്രിയന്റെ ലെറ്ററിനകത്ത് അദ്ദേഹം പറഞ്ഞ ഈ സ്റ്റീഫൻ എന്ന് പറയുന്ന ബിഷപ്പിന് എഴുതിയ ലെറ്ററിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. Nothing be innovated, nothing maintained except what has been handed down. അതിൽ നിന്ന് തന്നെ അർത്ഥം ക്ലിയർ അല്ലേ? ഇതിനോടൊന്നും കൂട്ടിച്ചേർക്കരുത്, അതിനോടൊന്നും മെയിൻറ്റെയിൻ ചെയ്യരുത് എന്ന് പറഞ്ഞ സ്നാനത്തെ പറ്റിയാ പറഞ്ഞത്. യേശു കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞത് മാത്രമേ കേൾക്കാവുള്ളൂ എന്ന് പറഞ്ഞ 3-ാം നൂറ്റാണ്ടിൽ സ്റ്റീഫൻ എഴുതിയ കത്താണ് ഇത്. സിപ്രിയന്റെ ലെറ്റർ, അദ്ദേഹം എഴുതിയ എപ്പിസലിന്റെ 73-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യമാണ്. 73-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അവിടെയും ഇത് സിപ്രിയനും പറഞ്ഞേക്കുന്നത് സ്ക്രിപ്ചർ ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി, ബാപ്റ്റിസം
എങ്ങനെയാണ് ഒതന്റിക്കാണോ അല്ലയോ എന്ന് തിരിച്ചറിയേണ്ടത്? സ്ക്രിപ്ചർ ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി. ഇതിനോടൊന്ന് ഇന്നവേറ്റ് ചെയ്യരുത്, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും അരുത്. എക്സെപ്റ്റ് വാട്ട് ഹാസ് ബീൻ ഹാൻഡഡ് ഡൗൺ എന്ന് കൃത്യമായി സിപ്രിയൻ എന്ന സഭാപിതാവ് പറഞ്ഞേക്കാണ്. രസം എന്നറിയാമോ, ഇതല്ല ഇവരുടെ പിതാക്കന്മാരാണെന്നാ പറയുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും കോമഡി എന്ന് പറയുന്നത്. ഇനിയും ഇതാണ് സെക്കൻഡ് സെഞ്ചുറി അല്ലെങ്കിൽ തേർഡ് സെഞ്ചുറിയുടെ ആദ്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ അഥനേഷ്യസ് ആണല്ലോ. അഥനേഷ്യസ് എന്തോ പറഞ്ഞാലും ഞങ്ങളുടെ തിരുമേനി എന്ന് മാത്രമേ പറയത്തുള്ളല്ലോ. അഥനേഷ്യസ് ആണ് വാസ്തവത്തിൽ ഏറ്റവും എക്സലന്റ് ആയിട്ട് സോളാ സ്ക്രിപ്റ്റുകൾ എന്നാന്ന് പറഞ്ഞേക്കുന്നത്. ഏറ്റവും എക്സലന്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞേക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് മൂന്ന് സെന്റൻസ് ഞാൻ വായിച്ചേപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സെന്റൻസ് അദ്ദേഹം പറഞ്ഞത്, അഥനേഷ്യസ് The sacred and inspired scripture are sufficient to declare the truth. Athanasius's vaakana, the sacred and inspired scripture are sufficient to declare the truth. Athanasius's against the heathen ennu parayunnathinte leghanathinathe vaajavaanu. Against the heathen chapter 1 paragraph 3 kaathu parayunna vaajavaanu. ഇനിയും ഈജിപ്തിലെ ബിഷപ്പിന് അദ്ദേഹം എഴുതിയ ഒരു സെന്റൻസ് ഉണ്ട്, ഹോളി സ്ക്രിപ്ചർ ഈസ് ഓഫ് ഓൾ തിങ്സ് മോസ്റ്റ് സഫിഷ്യന്റ് ഫോർ അസ്. ഈജിപ്തിലെ ബിഷപ്പിന് അദ്ദേഹം എഴുതിയ ടു ദ ബിഷപ്പ് ഓഫ് ഈജിപ്ത് എന്ന് പറയുന്ന തന്റെ ലേഖനത്തിനകത്തെ വാചകമാണ്, ഹോളി സ്ക്രിപ്ചർ ഈസ് സഫിഷ്യന്റ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഡി സിനോഡിസ്, ഇതിന്റെ എല്ലാ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ PDF നെറ്റിൽ ഫ്രീ അവൈലബിൾ ആണ്. അദ്ദേഹം ഡി സിനോഡിസ് എന്ന് പറയുന്ന തന്റെ ലേഖനത്തിനകത്ത് എഴുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം, ഹോളി സ്ക്രിപ്ചർ ഈസ് ഓഫ് ഓൾ തിങ്സ് മോസ്റ്റ് സഫിഷ്യന്റ് ഫോർ അസ്. എന്നിട്ട് ദോസ് ഹു ഡിസയർ ടു നോ മോർ ഓഫ് ദീസ് മാറ്റേഴ്സ് ടു റീഡ് ദ ഡിവൈൻ വേർഡ്. ഇപ്പിടി കിട്ടിയോ? ഡിവൈൻ വേർഡ്. സ്ക്രിപ്റ്ററിനെ പറ്റി പറഞ്ഞേ കാണാം, അല്ലാതെ സെക്കൻഡ് സെഞ്ചുറിയിലെ പിതാക്കന്മാരുടെ എഴുത്തിനെ പറ്റി അല്ല. അത് ഞാൻ കൊണ്ടുവരാം. സെക്കൻഡ് സെഞ്ചുറിയിലെ പിതാക്കന്മാരുടെ എഴുത്തിനെ പറ്റി അല്ല, ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ എഴുത്തിനെ പറ്റി പറഞ്ഞേക്കാണ്. ഇനിയും ഏറ്റവും ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ളൊരു വാചകം എന്ന് പറഞ്ഞാൽ, നമ്മള് ഫാസിനേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന പോലെ അഥനേഷ്യസ് പറഞ്ഞ മറ്റൊരു വാചകം ഇതാണ്, ഹോളി സ്ക്രിപ്ചർ ഈസ് ദ അപ്പോസ്റ്റോലിക് പാരഡോക്സിസ്. ഞങ്ങ അപ്പോസലന്മാരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സ്ക്രിപ്ചറാണ്. അഥനേഷ്യസിന്റെ സെന്റൻസ് ആണ്. എന്നിട്ട് ഞാനൊരു ഒരു രണ്ട് സെന്റൻസ് വായിച്ച് കേൾപ്പിക്കാം, ശ്രദ്ധയോടെ കേട്ടോ. ദർ ഇസ് നോ സെക്കൻഡ് സോഴ്സ് കൺസെപ്റ്റ് ഓർ ട്രഡീഷൻ ഇൻ ഹിസ് എൻറ്റയർ ഡിബേറ്റ് വിത്ത് ഏരിയൻസ്. അഥനേഷ്യസ് നെവർ അപ്പീൽസ് ടു എനി പ്ലൂറൽ ട്രഡീഷൻസ്. ഒരിക്കൽ പോലും ട്രഡീഷൻസ് എന്നൊരു വാക്ക് അഥനേഷ്യസ് ഉപയോഗിച്ചിട്ടില്ല. ട്രഡീഷൻ സ്ക്രിപ്ചർ എന്ന് മാത്രമാണ് തന്റെ ഏരിയൻസുമായിട്ടുള്ള ഡിബേറ്റിൽ തന്നെ ഉപയോഗിച്ചത്. എന്നിട്ട് ഹി അപ്പീൽസ് ടു ദ സഫിഷ്യൻസി ഓഫ് ദ ഹോളി സ്ക്രിപ്ചർ ആസ് ഇന്റർപ്രറ്റഡ് വിതിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ അപ്പോസ്റ്റോലിക് റെഗുലാഫിഡെ. ഇത് ഒത്തിരി കാര്യമുണ്ട് അഥനേഷ്യസിന്റെ. ഏറ്റവും ക്ലിയർ ആയിട്ട് ഫോർത്ത് സെഞ്ചുറിയിൽ സ്ക്രിപ്ചർ ഈസ് ദ സഫിഷ്യന്റ് എന്ന് പറഞ്ഞ ഫോർത്ത് സെഞ്ചുറിയിലെ കീ പ്ലെയർ ആണ് അഥനേഷ്യസ്. നമുക്ക് ഈ മലാക്കി പ്രവചനത്തിൽ ഒരു വാക്യം ഒരല്പം മോഡിഫൈ ചെയ്ത് ഞാൻ ഇങ്ങനെ പറയാം, ലേശ സുബോധമുള്ളതിന് കാര്യം മനസ്സിലായി. അങ്ങനെ ഒരു പ്രയോഗം ഇല്ലേ വായിച്ചില്ലേ മലാക്കിക്കകത്ത്? ആ നിലയിൽ അവിടെ കൊണ്ടുവന്നിരുന്നില്ല. ഹിലരി ഓഫ് പൊയ്റ്റേഴ്സ്, അവിടുത്തെ ബിഷപ്പായിരുന്ന ഹിലരി, അദ്ദേഹത്തെ ആര്യനിസത്തിനെതിരെ എഴുന്നേറ്റുന്ന ഹാമർ എന്നാണ് വേദപണ്ഡിതന്മാർ വിളിക്കുന്നത്. അത്ര സ്ട്രോങ് ആയിട്ട് വന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞ ഹോളി സ്ക്രിപ്ചർ ഈസ് ദ ഓൺലി സോഴ്സ് ഓഫ് ഗോഡ് എന്നാ പറഞ്ഞത്. ഹോളി സ്ക്രിപ്ചർ ഈസ് ദ ഓൺലി സോഴ്സ് ഓഫ് ഗോഡ്. ഇനിയും സിറിൽ ഓഫ് ജെറുസലേം പറഞ്ഞ വാചകം നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളവരാണ്. അദ്ദേഹം പറഞ്ഞത് ദൈവീക തിരുവെഴുത്തുകളിൽ ഇല്ലാതെ വിശ്വാസത്തിന്റെ ദിവ്യവും വിശുദ്ധവുമായ രഹസ്യങ്ങൾ പോലും കൈമാറേണ്ടതില്ല. ദൈവീക തിരുവെഴുത്തുകളിൽ നിന്ന് ഞാൻ പറയുന്നതിന്റെ തെളിവ് നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ എന്നെ വിശ്വസിക്കരുത്. നമ്മുടെ വിശ്വാസത്തിന്റെ സുരക്ഷയും സംരക്ഷണവും പിന്തുണയ്ക്കുന്നത് സംസാരത്തിന്റെ ചാതുര്യത്തിലല്ല എന്ന് പറഞ്ഞ വാചകവടിയിലല്ല, മറിച്ച് ദൈവീക തിരുവെഴുത്തുകളുടെ തെളിവിലാണ് എന്നാണ് സിറിൽ ഓഫ് ജെറുസലേം അല്ലെങ്കിൽ ജെറുസലേമിലെ കുറിലോസ് പറഞ്ഞ കാര്യമാണ്. അത് കിടക്കുന്നത് അദ്ദേഹത്തിന്റെ കാറ്റഗറ്റിക്കൽ ലെക്ചേഴ്സ്
വോളിയം നമ്പർ 4 പാരഗ്രാഫ് 17 കിടക്കുന്ന കാര്യമാണ് വായിച്ചു കേൾപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാ പറഞ്ഞാലും തിരുവെഴുത്തിലില്ലെങ്കിൽ അത് വിശ്വസിക്കരുത്. ഇതിന്റെ പേരാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത് ആദ്യമായിട്ട് തെറ്റുന്നത് ബേസിലിന്റെ കാലത്താണ്. അത് ഞാൻ കാത്തലിക് ട്രഡീഷൻ പറയുമ്പോൾ പറയാം. ബേസിലിന്റെ കാലത്താണ് ഇത് ആദ്യമായിട്ട് ഡൂവൽ സോഴ്സ് അല്ലെങ്കിൽ ടു സോഴ്സ് ഓഫ് റെവലേഷൻ ആദ്യം പറയുന്നത് ബേസിലാണ്. പിന്നീട് സെക്കൻഡ് തെസലോനി 2:15 എടുത്തിട്ട് ഓറൽ ട്രഡീഷൻ ആദ്യമായിട്ട് വ്യാഖ്യാനിക്കുന്നത് ജോൺ ക്രിസോസ്റ്റമാണ്. 5-ാം നൂറ്റാണ്ടിൽ ജോൺ ക്രിസോസ്റ്റമാണ്. നമുക്ക് 2:15 ഒന്ന് കൈകാര്യം ചെയ്യണം, അതിന്റെ എക്സ്പോസിറ്ററി സ്റ്റഡി നമുക്കൊന്ന് എടുക്കണം. ജോൺ ക്രിസോസ്റ്റമാണ്. ഇതിന്റെ ഇടയ്ക്ക് ഈ ജോൺ ക്രിസോസ്റ്റവും ബേസിൽ ദ ഗ്രേറ്റും ഗ്രിഗറി ഓഫ് നിസായും ഒക്കെ, ഗ്രിഗറി ഓഫ് നിസ ട്രഡീഷൻ പറയുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല, ജോൺ ക്രിസോസ്റ്റവും അഗസ്റ്റിനും ഒക്കെ ഇത് പറയുമ്പോഴും ഇവര് ഈ ട്രഡീഷൻ പറയുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അവരുടെ പഠിപ്പിക്കലുകളിൽ സ്ക്രിപ്ചർ തന്നെയായിരുന്നു സുപ്രീം. അതാണ് വ്യത്യാസം. ഇവര് പറയുന്നത് ഈക്വൽ സ്റ്റാൻഡേർഡ് ആണ്. എന്നാൽ അങ്ങനല്ല, ട്രഡീഷനും സ്ക്രിപ്ചറും ഈക്വൽ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ മുമ്പേ ജിനു അച്ഛൻ ചോദിച്ച പോലെ എങ്ങനെയാണ് ഡിസ്റ്റിങ്ഷ് ചെയ്യുന്നത്? റെവലേഷനും ട്രഡീഷനും ഈക്വൽ ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ ഹെറസി എങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയും? ഒരിക്കലും തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. അത് സഭാചരിത്രത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു ചോദ്യമാണ്. അതിന് മുട്ടായിത്തിയൊക്കെ പറഞ്ഞുകൊണ്ട് വരും നമുക്കറിയാം. ഞാൻ വേണേ ഓർത്തഡോക്സ് തിയോളജിയന്മാരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ്. ബേസ് ഇവരാദ്യമായിട്ട് തെറ്റിക്കുന്നു. അഗസ്റ്റിനും അഗസ്റ്റിനെ പറ്റി നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എടുക്കാനുണ്ടെങ്കിലും തിയോളജിയിൽ വളരെ തെറ്റ അഗസ്റ്റിൻ പറയുന്നുണ്ട്, വളരെ തെറ്റ അഗസ്റ്റിൻ പറയുന്നുണ്ട്. പിന്നീട് 14-13-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു നല്ല ചരിത്രം കിട്ടുന്നത് തോമസ് അക്വിനാസ് ആണ് വീണ്ടും സ്ക്രിപ്ചർ ഈസ് ദ സഫീഷ്യന്റ് എന്ന് പറയുന്ന ആള്. തോമസ് അക്വിനാസ്, നമുക്ക് ഞാനത് നോക്കട്ടെ, ഞാനതൊന്ന് എടുക്കാവുന്നു. തോമസ് അക്വിനാസ് ആണ് പിന്നീട് സ്ക്രിപ്ചറിനെ പറ്റി ഏറ്റവും നല്ല ആധികാരികമായിട്ട് പറയുന്നത്. അദ്ദേഹം പറയുന്നത് തോമസ് അക്വിനാസിന്റെ ആ സെന്റൻസ് മാത്രം ഞാനൊന്ന് വായിച്ചേപ്പിക്കാം. സ്ക്രിപ്ചർ ആസ് ദ സിംഗിൾ സോഴ്സ് ഓഫ് റെവലേഷൻ ടു ബി ഇന്റർപ്രറ്റഡ് ഇൻ ആൻഡ് ബൈ ദ ചർച്ച്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഇതിനെ കാത്തലിക്സിന്റെ ഏറ്റവും വലിയ സ്കോളറായിട്ട് വെച്ചോണ്ടിരിക്കുന്ന ആളാണ് തോമസ് അക്വിനാസ്. പക്ഷെ തോമസ് അക്വിനാസും കാത്തലിക് തിയോളജി ആയിട്ട് പറയത്തക്ക ബന്ധമില്ല. തോമസ് അക്വിനാസിന്റെ കാലഘട്ടത്തിൽ തന്നെ വന്ന ജോൺ സ്കോട്ടസ്, ഡോണസ്കോട്ടസ് എന്ന് പറയുന്ന ആള്, അദ്ദേഹം പറഞ്ഞ കാര്യം ഹോളി സ്പിരിറ്റ് ഹിംസെൽഫ് ആൻഡ് ഗോഡ് ദ സെൻ God, the creator of all things, is the author of this book. Bible authorship ine petti paranjathu anganeyanu. Gregory of Nyssa paranjathu Holy Spirit is the author of the Bible ennanu paranjathu. Ini avadum kondu nirunnilla. Ividiyanu nammude Martin Lutherinte valare prasakthamaya oru vaachakam. Martin Lutherinte valare prasakthamaya oru vaachakam njan ningale adu vaachu eppikkam. Adekam paranjathu ഒരു മിനിറ്റ്, ഇതെല്ലാം കൂടെ നിന്നു. അദ്ദേഹം പറഞ്ഞത് അൺലെസ് ഈ തോമസ് അക്വിനാസ് വരുന്നു, സ്കോട്ടസ് വരുന്നു, 16-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് മാർട്ടിൻ ലൂതർ വരുന്നു, അതായത് മാർട്ടിൻ ലൂതറിന്റെ കണ്ടുപിടുത്തമൊന്നും അല്ല ഈ പറയുന്നത്. മാർട്ടിൻ ലൂതർ പറഞ്ഞ വളരെ പ്രമാദമായ ഒരു സ്റ്റേറ്റ്മെന്റ്, അൺലെസ് ഐ ആം കൺവിൻസ്ഡ് ബൈ സേക്രഡ് സ്ക്രിപ്ചർ ഓർ ബൈ എവിഡന്റ് റീസൺ ഐ കെൻ നോട്ട് റീകൗണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. അന്ന് പോപ്പും കൂടെ ഉണ്ടായിരുന്ന മാജിസ്റ്റീരിയം എല്ലാം കൂടെയും നമ്മുടെ മാർട്ടിൻ ലൂതറിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം ഉന്നയിച്ചൊരു വാചകമായിരുന്നു, തെറ്റെല്ലാം കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഡു യു റീകൗണ്ട്. ആ ചോദ്യത്തിന്റെ മുന്നിൽ അന്ന് അവര് വിറച്ചുപോയെന്നാണ് വായിക്കുന്നത്. കോടിക്കണക്കിന് ആളുകൾ സ്കോളാ സ്ക്രിപ്റ്റുറ പിന്തുടരുന്നു. ഇന്ന് 30 കോടിയോളം ആളുകൾ സോളാ സ്ക്രിപ്റ്റുറ എന്ന അംബ്രല്ലയുടെ കീഴിലുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. 30 കോടിയോളം ആളുകൾ. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ഫോളോ ചെയ്യുന്നത് 8 കോടി ആളുകൾ മാത്രമാണ്. 8 കോടി ആളുകളെ ഉള്ളെന്നാണ് പൊതുവെയുള്ള കണക്ക്. പിന്നെ കാത്തലിക്ക് പറയുന്നതനുസരിച്ച് ലോകത്തിലെ ഇസ്ലാം അല്ലാത്തവരെല്ലാം കാത്തലിക്കാണെന്നാണ് അവരുടെ കണക്ക്. ഞാൻ അതിനെപ്പറ്റി ഒന്നും അധികം പറയുന്നില്ല. ഓട്ടെ, മാർട്ടിൻ ലൂതർ പറഞ്ഞ വാചകം വായിച്ചു കേൾപ്പിക്കുക. അൺലെസ് ഐ ആം കൺവിൻസ്ഡ് ബൈ സേക്രഡ് സ്ക്രിപ്ചർ ഓർ ബൈ എവിഡന്റ് റീസൺ ഐ കെൻ നോട്ട് റീകൗണ്ട് ഫോർ മൈ കോൺഷ്യസ് ഈസ് ഹെൽഡ് ക്യാപ്റ്റീവ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ടു ആക്ട് അഗെയിൻസ്റ്റ് കോൺഷ്യസ് ഈസ് നൈദർ റൈറ്റ് ഓർ സേഫ് ഹിയർ ഐ സ്റ്റാൻഡ് ഹെൽപ് മീ ലോർഡ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞത്. അൺലെസ് ഒന്നെങ്കിൽ സ്ക്രിപ്ചറിൽ നിന്ന് പ്രൂവ് തരിക, അല്ലെങ്കിൽ എന്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന പോലെ തെളിവ് തരിക, ഇല്ലാത്ത പക്ഷം ഞാൻ ഈ പറയുന്നതിൽ നിന്ന് പുറകോട്ടില്ല, ദൈവമേ എന്നെ സഹായിക്കണമേ എന്നാണ് മാർട്ടിൻ ലൂതറിന്റെ റിഫോർമേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനെ എല്ലാം കൂടെ ചേർത്താൽ നമുക്ക് പറയാം ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഭക്തന്മാരെല്ലാം സ്ക്രിപ്ചർ ഈസ് ദ സഫിഷ്യന്റ് അൾട്ടിമേറ്റ് അതോറിറ്റി എന്നതായിരുന്നു അവരുടെ ദൈവശാസ്ത്രം. ഇത് അത്രയും പറഞ്ഞാൽ പറ്റിയില്ല. ഇത് വിശദമായിട്ട് ഓരോന്ന് പറയേണ്ടതാണ് എന്നെ കേൾവിക്കാർക്ക് മനസ്സിലായി എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. ഈ
ദൈവവചനം സുപ്രീമസി ഏറ്റവും ഉന്നതമായ നില എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിനും ആചാരങ്ങൾക്കും എല്ലാം ആത്യന്തികമായ ഉത്തരം പറയേണ്ടത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കൽപ്പിക്കേണ്ട ദൈവവചനമാണ്. അതാണല്ലോ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, നമ്മൾ പഠിക്കുന്നതും അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം തന്നെ നമ്മൾ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ സാം പറഞ്ഞതുപോലെ രക്ഷയ്ക്ക് നമ്മുടെ പൂർണ്ണതയ്ക്ക് ആ വാക്യം ബൈബിളിനകത്തൊരു വാക്യം തന്നെ തെസലോനിക്കയിലെ 2 തിമൊഥെയൊസ് 3 16-17 വാക്യങ്ങളിൽ കിടപ്പുണ്ട്. ഒരു മനുഷ്യൻ പൂർണ്ണനാകുവാനുള്ള തിരുവെഴുത്തിനകത്തുണ്ടെന്ന് തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. സാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയുടെ അഭ്യസനത്തിന്, അങ്ങനെ ഭക്തനായ ഒരു മനുഷ്യൻ, ദൈവഭയമുള്ള മനുഷ്യനെ പൂർണ്ണനാക്കുവാനുള്ളതെല്ലാം തിരുവെഴുത്തിനുണ്ട്. അപ്പൊ സഫിഷ്യൻസിയും കൂടെ എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞ ഈ ഒരു ലീഡിങ് സ്കോളർ അല്ലേ മക്കാർദർ, മക്കാർദറൊക്കെ ഒതന്റിക് സ്കോളറായിട്ട് അംഗീകരിക്കുന്നവരുണ്ട്. ഒരു മോഡേൺ സ്കോളർഷിപ്പിൽ ഒരു 10 തിയോളജിയന്മാരുടെ പേര് പറയുമ്പോഴേ അതിനകത്തുള്ള ഒരാളാണ് ഈ മക്കാർദർ. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ലേ മുമ്പേ വായിച്ചു കേൾപ്പിച്ചത്, സോ വി നോ സ്ക്രിപ്ചർ ക്ലെയിംസ് ടു ബി സഫിഷ്യന്റ് ടു സേവ് ആൻഡ് സഫിഷ്യന്റ് ടു സാന്റിഫൈ ടു ബ്രിങ് ദ ബിലീവർ ടു ഫുൾ മെച്ചൂരിറ്റി. അതാണ് അതാണ് അതിന്റെ പെർഫെക്റ്റ് ആയ ഒരു നിർവചനം. അപ്പൊ തന്നെ ഞാൻ ഇതിനകത്ത് എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്നെ കേൾക്കുന്ന സ്നേഹിതരോട് പറയണം, എന്നെ ഓർത്തഡോക്സുകാരെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ പറഞ്ഞത് ഇപ്പോൾ അനേക പിതാക്കന്മാരുടെ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് തന്നെ എഴുതപ്പെട്ട തിരുവഴുത്താണ് ആത്യന്തികമായി വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ തിരുവഴുത്താണ് ഉത്തരം പറയേണ്ടത്, തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളത് പറയുമ്പോൾ, മത്തായി സുവിശേഷം എഴുതുന്ന ആര് പറഞ്ഞു, ആരാരും എഴുതാത്ത കുറെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന നികൃഷ്ടരായ ജന്മങ്ങൾ ഓർത്തഡോക്സുകാരുടെ പേര് പറഞ്ഞ് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരവരെ അപമാനമാണ്. പ്രത്യേക അഡ്രസ് കാര്യമാണ്, അത് നമുക്ക് ഒരു ലൈവിൽ തന്നെ പറഞ്ഞു. സുവിശേഷം മത്തായി എഴുതിയ ആരാണ് പറഞ്ഞത്, ഞങ്ങളുടെ സഭയാണ് പറഞ്ഞത്. അത് ഏറ്റവും വലിയ പൊള്ളത്തരമാണ്. ഞാൻ വാസ്തവത്തിൽ ഒരു ഉദാഹരണം ഇപ്പൊ തന്നെ പറയാം. ഈ ജസ്റ്റിൻ മാർട്ടിയർ 2nd century ബിഗിനിങ്ങിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാം, നമുക്ക് 4 സുവിശേഷമാണുള്ളത്, 2 അപ്പോസ്തലന്മാർ എഴുതി, 2 അപ്പോസ്തലന്മാരുടെ കൂടെയുള്ളവർ 2 പേരെഴുതി. എന്നിട്ട് ഈ ജസ്റ്റിൻ മാർട്ടിയറിന്റെ ഡിസൈപ്പിൾ ആയിരുന്ന ടാറ്റിയാൻ, ജസ്റ്റിൻ്റെ സ്റ്റുഡന്റ് ആയിരുന്നു ടാറ്റിയാന്, 2nd century തന്നെ 4 സുവിശേഷങ്ങളെയും കമ്പൈൻ ചെയ്ത് 1 volume ആയിട്ട് ഒരു മാനുസ്ക്രിപ്റ്റ് തന്നെ ഇറക്കിയത്, 2nd century കാര്യം. എന്നിട്ടാണ് ഇവർ പറയുന്നത് 4th century മർക്കോസ് എഴുതിയ നാല് പറഞ്ഞു, മർക്കോസ് എഴുതിയത് ഞങ്ങളുടെ സഭ പറഞ്ഞു. അല്ല, മർക്കോസ് എഴുതി നാല് പറഞ്ഞെന്ന് ചോദിച്ചാൽ 1st century പാപ്പിയാസ്, 2nd century ജീവിച്ച് ആരംഭത്തിൽ ജീവിച്ചിരുന്ന പാപ്പിയാസിനോട് ചോദിക്കണം. മാർക്ക് റിട്ടൺ ബൈ മാർക്ക് എന്ന അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണി നമുക്കുണ്ട്. ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ എന്നാ, അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഇരുന്നോണ്ട് പറഞ്ഞതല്ല, ഈ അന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ലിവിങ് ടെസ്റ്റിമണി അവിടെ ഉണ്ട്. അവിടെ നുണ പറയാനൊന്നും പറ്റിയില്ല. നമ്മൾ കാര്യങ്ങളെ ഈ പല കാര്യവും തല പണയം വെച്ച ാണ് ഈ കേക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. നമുക്കൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയാം, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഡിനോമിനേഷനിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതാണ്. അവിടെ അങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. നാളെ ഔട്ടാണ്. ഇപ്പൊ എനിക്ക് ഇവിടെ എഴുന്നേറ്റ് ഞാൻ നാളെ പറയുകയാണ് യോഹന്നാൻ 6 പറഞ്ഞേക്കുന്നത് സ്ക്രിപ്ചറിനെ പറ്റിയാണെന്ന് പറഞ്ഞ ചോദ്യം ചെയ്യാനൊന്നും ആരുമില്ല എന്ന് പറഞ്ഞാൽ ഞാനതിന് ഒരു സംഘടനയ്ക്ക് വിധേയപ്പെട്ടിരിക്കുന്നില്ലെന്നല്ല, എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. അവർക്ക് അതില്ലാത്തതുകൊണ്ട് തല പണയം വെച്ച് പറ്റുള്ളൂ. അതിനകത്ത് അതിനേഷ്യസ് തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിച്ച് ചിന്തിക്കാൻ പറ്റുകയില്ല. ആണെങ്കിൽ പോലും അല്ല സാമേ. അപ്പൊ അതിന്റെ കൂടെ വേദപുസ്തകത്തിന്റെ മുഴുവൻ ഇത് വചനമാണെന്നാര് പറഞ്ഞു, ബൈബിളാണെന്നാര് പറഞ്ഞു, ഇത് ദൈവവചനമാണെന്നാര് പറഞ്ഞു, മത്തായി എഴുതിയ അങ്ങനെ ദൈവവചനമായി, ഇങ്ങനെ ആ തിരുവെഴുത്തുകളുടെ ശക്തിയെ ഇല്ലാതാക്കി കളയുന്ന, കെടുത്തി കളയുന്ന ചില പരിഹാസികൾ നിരന്തരം ഇരുന്ന ബൈബിളിനെയും വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവത്തെയും യേശു ക്രിസ്തുവിനെയും ആക്ഷേപിക്കുന്നത് കാണുമ്പോൾ, ഈ ഓർത്തഡോക്സ് എന്ന് പറയുന്ന ഈ മനുഷ്യർക്ക് അല്പമെങ്കിലും നാണമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഞങ്ങളുടേതല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം ഈ പുരോഹിതന്മാർ കാണിച്ചിരുന്നത് നല്ലതായിരുന്നു എന്ന് എന്റെ അഭിപ്രായം. നമുക്കത് ട്രഡീഷൻ കൈകാര്യം ചെയ്യുമ്പോൾ അത് നോക്കാം. ട്രഡീഷൻ കൈകാര്യം, ഓർത്തഡോക്സും കാത്തലിക് ട്രഡീഷനും കടലും കടലാടിയും പോലെ വ്യത്യാസമുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഈ സാം പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. ആ കാര്യം എന്ന് പറയുന്നത്, ഇത്രയും കൊട്ടേഷൻസ്, ആദിമ പിതാക്കന്മാരുടെ ആധികാരിക കൊട്ടേഷൻ റഫറൻസ് സഹിതം, ഇതൊന്നും കേൾക്കാത്ത മഹാന്മാരും പണ്ഡിതന്മാരും വല്ലവരും ശ്രദ്ധിക്കുന്ന എടുത്തോണ്ട് കൊണ്ട് വരരുത്. ഇത്രയും കാര്യമായിട്ട് ഞങ്ങൾ ഇത് പറഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് ഒരു ചോദ്യം ഇതാണ്, ഇത് എഴുതപ്പെട്ട് 4th century ബൈബിൾ ഉണ്ടായത്, 4th century ബൈബിൾ ഉണ്ടായത്
എന്ന് പറയുന്ന ഈ പരിഹാസി വിഡ്ഢികളോടൊരു ചോദ്യമാണ്, ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇവരെന്തു ഇതിനെക്കുറിച്ച് പറയാം, അതിൻ്റെ അർത്ഥം എന്തുവാ? ഞങ്ങൾക്ക് ആധികാരികമായ ആത്യന്തികമായി പറയാനുള്ള ദൈവവചനമാണ് ഇത്രയും ക്വട്ടേഷൻ ഇവർ പറയുമ്പോൾ ഈ എഴുതപ്പെട്ട പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ, നാലാം നൂറ്റാണ്ടിന് ശേഷം ഏതാണ്ട് തട്ടിക്കൂട്ടിയതാണ് ഈ പുസ്തകം എങ്കിൽ ഈ പറയുന്ന വാചകങ്ങൾക്കുള്ള അർത്ഥം എന്താണ്? അത്രയെങ്കിലും കോമൺ സെൻസ് ഉപയോഗിക്കണം എന്നാണ്. ഒരു ഒരു ക്വട്ടേഷൻ ടെക്സ്റ്റൽ ക്രിറ്റിസിസത്തെ പറ്റി ഏറ്റവും ആധികാരികമായ പഠനം നടത്തുന്ന ആളുകളിൽ ഒരാളാണ് ഡാനിയൽ വാലസ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഡാനിയൽ വാലൻസ്. രണ്ട്, മെറ്റ്സാഗർ. മൂന്ന്, ബാർട്ടർമാൻ ക്രിറ്റിക് ആണ്, അഗ്നോസ്റ്റിക് ആണ്. ഹി ഈസ് നോട്ട് എ ക്രിസ്ത്യൻ, അഗ്നോസ്റ്റിക് ആണ്. ഈ മെറ്റ്സാഗറും എർമാനോടെയും ചേർന്ന് മനോഹരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, രണ്ടുപേരുടെയും ചേർന്ന്. രണ്ടുപേരുടെ തിയോളജി വ്യത്യാസമാണ്. അതിനകത്ത് ഈ മെറ്റ്സാഗർ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെയിൽ ഇന്നുള്ള ബൈബിൾ എല്ലാം നഷ്ടപ്പെട്ടു പോയാലും, എല്ലാ പ്രതികളും നഷ്ടപ്പെട്ടു പോയാലും, എല്ലാ കോഡക്സ് നഷ്ടപ്പെട്ടു പോയാലും, സെക്കൻഡ് ആൻഡ് തേർഡ് സെഞ്ചുറിയിലെ അപ്പോസ്തോലിക പിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് പുതിയ നിയമത്തെ വീണ്ടും ഉണ്ടാക്കാം. മെറ്റ്സാഗർ പറഞ്ഞേക്കുന്ന വളരെ പ്രമാദമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, എല്ലാ കൈയെഴുത്ത് പ്രതികളും ചുട്ടുകരിച്ചു കളഞ്ഞാലും നമുക്ക് അപ്പോസ്തോലിക പിതാക്കന്മാരുടെ രണ്ടാം നൂറ്റാണ്ടിലെ മൂന്നാം നൂറ്റാണ്ടുകളിലെ എഴുത്തുകളിൽ നിന്ന് ന്യൂ ടെസ്റ്റമെന്റ് നമുക്ക് എഴുതി ഉണ്ടാക്കാൻ. കാരണം അതുപോലെ അവർ ന്യൂ ടെസ്റ്റമെന്റിനെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനാ ഈ വേദപുസ്തകം ഇല്ലായിരുന്നെങ്കിൽ ഇവരെവിടെ നിന്നാണ് എഴുത്തുദ്ധരിച്ചത്? അതൊരു പ്രധാന ചോദ്യമാണ്. അതില് ഇവർ സ്ക്രിപ്ചർ എന്ന് റെഫർ ചെയ്യുമ്പോൾ, ഇപ്പം രണ്ടാം നൂറ്റാണ്ടിലെയും മൂന്നാം നൂറ്റാണ്ടിലെയും അപ്പോസ്റ്റോലിക് ഫാദേഴ്സും ചർച്ച് ഫാദേഴ്സും സ്ക്രിപ്ചർ എന്ന് അവർ ഉദ്ധരിക്കുമ്പോൾ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ 27 പുസ്തകങ്ങളെ തന്നെയാണ് അവർ സ്ക്രിപ്ചർ എന്ന് ഉദ്ദേശിച്ചത്. ഈ ഓർത്തഡോക്സിൽ വ്യത്യാസമുണ്ട്. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ എന്റെ കേൾവിക്കാർ കേട്ടോ, മിസ്റ്റിക്കൽ റിലീജിയൻ ആണ് ഓർത്തഡോക്സ്. അല്ലല്ല, ഓർത്തഡോക്സുകാർ സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ ബൈബിൾ മാത്രമല്ല, പിതാക്കന്മാരുടെ എഴുത്തുകളും കൗൺസിലിന്റെ തീരുമാനങ്ങളും ഒക്കെ അവർക്ക് സ്ക്രിപ്ചറാണ്. അല്ല, എന്റെ ചോദ്യം അതായിരുന്നില്ല. ഞാൻ ചോദിച്ചത്, ആ നമ്മളിപ്പോ റെഫർ ചെയ്ത ചർച്ച് ഫാദേഴ്സ് സ്ക്രിപ്ചർ എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന 27 പുസ്തകങ്ങൾ തന്നെയാണ്. ഓർത്തഡോക്സുകാർ സ്ക്രിപ്ചർ എന്ന് പറയുന്നതിന്റെ ഈ നമ്മൾ ഈ റെഫർ ചെയ്ത 1, 2, 3 അല്ലെങ്കിൽ 2, 3 നൂറ്റാണ്ടുകളിലെ സഭാപിതാക്കന്മാർ സ്ക്രിപ്ചർ എന്ന് പറയുമ്പോൾ അവർ റെഫർ ചെയ്യുന്നത് ഈ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സ്ക്രിപ്ചർ തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും അവർ സ്ക്രിപ്ചർ യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. അത് കൃത്യമാണ്. കാരണം അവര് കൃത്യമായിട്ട് തിരുവഴുത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട് മത്തായി സുവിശേഷത്തിലെ കോട്ടൽ എഴുതി. ഓക്കെ, അതാണ് ചോദിച്ചത്. അപ്പൊ പിന്നെ നാലാം നൂറ്റാണ്ടിലാണ് തിരുവഴുത്ത് ഉണ്ടായതെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മള് ഞാനും വരിസം ശാമൽ സാറോട് അത് കഴിഞ്ഞ ലൈവിൽ പറഞ്ഞതാണ്, നാലാം നൂറ്റാണ്ടിലല്ല 27 പുസ്തകം ഒരുമിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയത്. AD 250 ക്ലെമെ ഒറിഗന്റെ കാലഘട്ടത്തിൽ ഒറിഗൻ പ്രസംഗിക്കുകയാണ്. നമുക്ക് 27 പുസ്തകമാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ 3 പ്രസംഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അലഗറി ഞാൻ നിങ്ങളോട് പറയാം. 3 അലഗറി എന്ന് പറഞ്ഞാൽ എന്താ മലയാളം പറയണ്ടേ? അദ്ദേഹം ചില കാര്യത്തിൽ ഉദാഹരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒന്ന് പറഞ്ഞേക്കുന്ന എന്താണെന്ന് അറിയുമോ, ഐസക്കിന്റെ കൂടെ കിണർ കുത്താൻ പോയ വേലക്കാരുണ്ടല്ലോ, അതിനോട് ഉപമിച്ച് പുതിയ നിയമത്തിലെ എഴുത്തുകാർ 27 പുസ്തകം എഴുതി എന്നും പറഞ്ഞ് അദ്ദേഹം ഒരു പാട്ട് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാ AD 250. പിന്നെ പഴയ നിയമത്തിലെ പുരോഹിതന്മാര് കാഹളം ഊതുന്നതിനെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പൗലോസ് 13 കാഹളം ഊതി, യോഹന്നാൻ 4 കാഹളം ഊതി എന്നും പറഞ്ഞ് അദ്ദേഹം മനോഹരമായിട്ടൊരു അലഗറി പറഞ്ഞിട്ട് നമുക്ക് 27 പുസ്തകമാണുള്ളത് എന്ന് AD 250 പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പുസ്തകങ്ങളെ ഒരു വലയോട് സാദൃശ്യപ്പെടുത്തിയിട്ട് 27 പുസ്തകങ്ങൾ ചേർത്ത് ഈ വല നെറ്റ് ഈസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് തന്റെ പ്രസംഗം AD 250 AD ഒറിഗൻ പ്രസംഗിക്കുമ്പോൾ 27 പുസ്തകങ്ങളെ ഉള്ളൂ എന്ന് കേൾവിക്കാർക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ പ്രസംഗത്തിൽ ആ കാര്യം പറയുന്നേ? അതെ. ഇതൊക്കെ ഈ ഇത് ഏറ്റവും വലിയ നുണ എന്നറിയാമോ? ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറയണം. അതെന്നറിയാം, ഞാന് എല്ലാരും വന്ന് ഡിബേറ്റിന് ഭയങ്കര വെല്ലുവിളിയാ. ഞാനൊരു ഡിബേറ്റ് അല്ലെങ്കിൽ ഡിസ്കഷൻ ഏറ്റെടുക്കാം, ഞങ്ങൾ ഏറ്റെടുക്കാം. പക്ഷേ ഒറ്റ കണ്ടീഷൻ, ന്യൂ ടെസ്റ്റമെന്റ് തിയോളജിയിൽ ഏർലി ക്രിസ്ത്യാനിറ്റിയിലും മാസ്റ്റേഴ്സ് പഠിച്ച ആളുമായിട്ട് ഞാൻ തയ്യാറാണ് സംസാരിക്കാൻ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. സംവാദത്തിന് ഞങ്ങൾ ഇപ്പൊ എന്നെ സംവാദത്തിന് വിളിച്ച പുള്ളികളുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല.
ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, സംസാരിക്കാൻ തന്നെ വിളിച്ചു വരാൻ തന്നെ പറഞ്ഞു. പക്ഷേ ഈ ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് പരിഹാസം പറയുന്ന പരിഹാസിക ആ തരത്തിലുള്ള വൃത്തികെട്ട മനുഷ്യരോട് നമുക്ക് സംവാദത്തിന് പറ്റിയല്ല. കാര്യം ഒരു സംഭാഷണം ഒരു മാത്രമല്ല ഈ എന്തൊരു അബ്യൂസിംഗ് ലാംഗ്വേജ് പറയുന്നത്, ഞാനത് നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല. ആ തരത്തിൽ നമുക്ക് ഒരിക്കലും ചർച്ചയ്ക്ക് പോകാൻ പറ്റിയല്ല. പക്ഷെ സംവാദമോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ചർച്ച നടത്താൻ വരാൻ പറഞ്ഞു, പുള്ളി വന്നില്ല. പക്ഷെ നമ്മൾ റെഡിയാണ്, നമ്മൾ റെഡിയാണ്. ഈ എന്താ പറയുക, ഓർത്തഡോക്സുകാരുടെ ഹോൾസെയിലായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ചില പുള്ളികളൊക്കെ ഉണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ അവർ അങ്ങനെ പ്രസിദ്ധരാണ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നവരോട് ഞങ്ങളെയൊക്കെ വെല്ലുവിളിക്കാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞാണ് കണ്ടീഷൻ. ഏറ്റവും കുറഞ്ഞത് ഒരു ന്യൂ ടെസ്റ്റമെന്റിന്റെ ചർച്ച് ഹിസ്റ്ററിക്കകത്തെങ്കിലും ഒരു ബേസിക് അറിവുള്ള ഒരാള്, കാര്യം രണ്ട് കുറച്ച് മനസ്സിലാക്കാനുള്ള ബോധമുള്ളവര് വന്നാൽ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. അല്ലെ, ബേസിക് അറിവിനേക്കാൾ ഞാൻ മനസ്സിലാക്കി ഞാൻ പറയുന്നത് ആ മേഖലയിൽ ഒരു തിയോളജിക്കൽ എഡ്യൂക്കേഷൻ വേണം. അന്ന് അങ്ങനെയുള്ളവരോട് പറഞ്ഞാലേ ചീത്ത വിളിക്കായിരിക്കത്തുള്ളൂ. അതെ 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 അതെ. ബുക്കൊക്കെ വായിച്ച് കുറച്ചപ്പോ അറിവുണ്ടായിരിക്കും, അത് നമ്മൾ ആരും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു അക്കാഡമിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഒരാളോടായി ഈ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം നമുക്കല്ലേ പിന്നെ അവരുടെ നിലയിലേക്കൊന്നും താണുപോയി എടാ പോടാ അങ്ങനെ എന്താ എന്നെ സംബന്ധിച്ചിടത്ത് ഞാൻ അങ്ങനെ ഒന്നും വിളിക്കാറില്ല പൊതുവെ. ആട്ടെ, നമുക്ക് അതൊന്ന് വിടാം. സോളാ സ്ക്രിപ്റ്റ് ഞങ്ങള് കേൾവിക്കാർക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ. രണ്ടാം ഭാഗം അടുത്ത ചോദ്യം സാമേ ബിനു ജിനു അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞല്ലോ, ഇപ്പൊ സോളാ സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ തിരുവഴുത്തിൽ പാരമ്പര്യങ്ങൾ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോ ഒരു ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പാരമ്പര്യം ഏതാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റേൺ ഉണ്ട്, വെസ്റ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ കാത്തലിക് ഉണ്ട്, ഓർത്തഡോക്സ് ട്രഡീഷൻസ് ഉണ്ട്, അവകാശവാദങ്ങൾ. അതായത് ഈ ഇതിലെ ഈ ട്രഡീഷൻസും ദൈവവചനവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇത് തമ്മിലുള്ള വ്യത്യാസം ഏതാണ്? ഇല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ആദ്യം ഫോളോ രണ്ട് കൂട്ടരാണ് ഈ പാരമ്പര്യങ്ങളുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. ഒന്ന് കത്തോലിക്കരാണ്. ഞങ്ങൾക്ക് അപ്പോസ്തലന്മാർ കൈവരുന്ന ധാരാളം കാര്യങ്ങൾ ബൈബിളിന് തുല്യമായിട്ടുണ്ടെന്നുള്ളതാണ് അവർ പറയുന്ന രണ്ട് മെയിൻ സ്ട്രീം, അല്ലെങ്കിൽ രണ്ട് സോഴ്സുകൾ, രണ്ട് ഉറവകളുണ്ട് ദൈവിക വെളിപ്പാടിന്. അത് ഒന്ന് ട്രഡീഷൻ ആണെന്നും പാരമ്പര്യങ്ങൾ, മറ്റൊന്ന് ബൈബിളാണെന്നും പറയുന്നു. അതാണ് അവർ പറയുന്നത്. പക്ഷേ ഓർത്തഡോക്സുകാർ വ്യത്യാസമാണ്. അപ്പോൾ ഈ രണ്ടുപേരും ഞങ്ങളെല്ലാം അപ്പോസ്തലികമാണ്, ഞങ്ങൾക്ക് കൈവപ്പ് കിട്ടി, ഞങ്ങളുടെ പിതാക്കന്മാരാണ് എന്ന് പറയുന്ന ഈ രണ്ടും കൂടെ ഒരിടത്ത് യോജിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. അത് വലിയൊരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അപകടമാണ്, അല്ലെങ്കിൽ അതൊരു അബദ്ധമാണ്. അപ്പൊ തന്നെ ചോദ്യം ഇതാണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ഈസ്റ്റേൺ ഓർത്തഡോക്സിയും പിന്നെ ഓർത്തഡോക്സ് ചർച്ചുകളും മറ്റേ പിന്നെ പാശ്ചാത്യ പൗരസ്ത്യ സഭകളുടെ ട്രഡീഷൻസ് എന്നുള്ള ആശയങ്ങളുടെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് സമയം? ഒരു സെന്റൻസ് ഞാൻ ഒന്ന് വായിച്ചേപ്പിക്കും. ഐറേനിയസ് നമ്മൾ എപ്പോഴും പറയുന്നൊരു കൊട്ടേഷൻ ആണ്. ഐറേനിയസ് പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തലന്മാരെ വാമൊഴിയായിട്ട് പറഞ്ഞത് തന്നെയാണ് വരമൊഴിയായിട്ട് നൽകിയെന്ന് ആ ദൈവദാസം പറഞ്ഞിട്ടുണ്ട് രണ്ടാം നൂറ്റാണ്ട്. ഞാൻ ആ കൊട്ടേഷൻ ഒന്ന് വായിച്ചേപ്പിക്കാം. നമ്മുടെ രക്ഷയുടെ പദ്ധതി മറ്റാരിൽ നിന്നും നാം പഠിച്ചിട്ടില്ല, സുവിശേഷം നമ്മിലേക്ക് വന്നവരിൽ നിന്നല്ലാതെ അവർ ഒരു കാലത്ത് പരസ്യമായി പ്രഖ്യാപിക്കുകയും പിന്നീടുള്ള കാലഘട്ടത്തിൽ ദൈവഹിതപ്രകാരം നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനവും തൂണുമാകുവാൻ തിരുവെഴുത്തുകളിൽ കൈമാറുകയും ചെയ്തു. അഗെയിൻസ്റ്റ് ഹെറസീസ് എന്ന തന്റെ പുസ്തകത്തിനകത്തെ കൊട്ടേഷനാണ് ഞാൻ വായിച്ചത്. അതുകൊണ്ട് നമുക്കത് അപ്പോസ്തോലിക് സക്സഷൻ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. എന്താണ് അപ്പോസ്തോലിക് സക്സഷൻ എന്ന് അർത്ഥമാക്കുന്നത്? നമുക്ക് ഏർലി ക്രിസ്ത്യാനിറ്റി ഒക്കെ നോക്കാം. എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചെന്ന് വരാം. ഓർത്തഡോക്സ് ആൻഡ് റോമൻ കാത്തലിക് ട്രഡീഷൻ ഇത് തമ്മിൽ ഒന്നാണോ രണ്ടാണോ എന്നുള്ളതാണ്. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷെ എനിക്ക് ബന്ധമില്ലെന്ന് പറയുകയും രണ്ടുപേരും അപ്പോസ്തോലിക് ആണെന്ന് പറയുകയും ചെയ്യുന്നതിലാണ് അവിടെ ഒരു കോൺഫ്ലിക്ട് ഉണ്ട്. നമുക്ക് അത് നിങ്ങൾ തമ്മിൽ പരിഹരിക്കട്ടെ. ഞാൻ ഇതിനകത്ത് ബന്ധമില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം പറയാം. കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ ഈസ് ദ ഫസ്റ്റ് സോഴ്സ് ഓഫ് ദെയർ റെവലേഷൻ. സ്ക്രിപ്ചർ സപ്ലിമെന്ററി സോഴ്സ് എന്ന് പറയുന്നത് ഓറൽ ട്രഡീഷൻ ആണ്. ഓറൽ ട്രഡീഷൻ തേർഡ്, ട്രഡീഷൻ ത്രീ എന്നവർ പറയുന്നത് മാജിസ്റ്റീരിയം, പോപ്പും കൂടെയുള്ള ആളുകൾ എടുക്കുന്ന തീരുമാനം. ഇതാണ് ഈ മൂന്ന് കാര്യത്തെയാണ് കത്തോലിക്ക സഭ പാരമ്പര്യങ്ങൾ എന്ന് വിളിക്കുന്നത്. പാരമ്പര്യങ്ങൾ അവർക്ക് എഴുതപ്പെട്ട പാരമ്പര്യം സ്ക്രിപ്ചറാണ്, പറയുന്ന പാരമ്പര്യമാണ് സെക്കൻഡ് സോഴ്സ് ഓഫ് റെവലേഷൻ.
വാസ്തവത്തില് ഈ ഓർത്തഡോക്സിലെ ആളുകളൊക്കെ ലൈവി വന്നിട്ട് സെക്കൻഡ് തെസ്സലോനി 2:15 എടുത്തിട്ട് ദേണ്ട പാരമ്പര്യം കിടക്കുന്നു പറയുന്നുണ്ട്. വാസ്തവത്തില് അവർക്ക് അവരുടെ പാരമ്പര്യത്തെ പറ്റി ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് അത് എടുത്തേക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ എല്ലാ അപ്പോളജിസ്റ്റുമാരും എടുക്കാറില്ല, കാരണം ഞാൻ അവരുടെ പ്രമാദം വളരെ അനുഗ്രഹി വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന അപ്പോളജിസ്റ്റുമാരുടെ പേര് എനിക്കറിയാം. ഞാൻ ഈ പറഞ്ഞു വന്നത് സെക്കൻഡ് തെസ്സലോനി 2:15 എടുത്ത് ഓർത്തഡോക്സ് ട്രഡീഷൻ തെളിയിക്കേണ്ട ആവശ്യമില്ല, ആ വാക്യം എടുത്ത് തെളിയിക്കേണ്ടത് കത്തോലിക്കരാണ്. കാരണം അവര് പറയുന്ന ട്രഡീഷനാണ് 2:15 നിന്ന് അവർക്ക് പരിശ്രമിച്ച് തെളിയിക്കാനായിട്ട് ശ്രമം നടത്തേണ്ടത്. എന്നാൽ അട്ടെ ഇവര് പറയുന്നത് ട്രഡീഷൻ 1, ട്രഡീഷൻ 2, ട്രഡീഷൻ 3 കിട്ടിയല്ലോ. സ്ക്രിപ്ചർ, ഓറൽ ട്രഡീഷൻ, മാജിസ്റ്റീരിയം. മാജിസ്റ്റീരിയം ഇനി ഓർത്തഡോക്സ് ട്രഡീഷൻ എന്ന് പറഞ്ഞത് ഈ ഓർത്തഡോക്സ് അത് ഭയങ്കര പ്രയാസമാണ്, സത്യം പറഞ്ഞു ഒന്ന് പറഞ്ഞു വരാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് ഹൈലി മിസ്റ്റിക്കലാണ്. മിസ്റ്റിക്കലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്ന കാര്യത്തിന് തെളിവ് വേണമെന്നില്ല. തെളിവ്, കാരണം മിസ്റ്റിക്കൽ തിയോളജിയിൽ തെളിവ് വേണ്ട ആവശ്യമില്ലല്ലോ. ഉദാഹരണം, വസ്തുമാറ്റം സംഭവിക്കുന്നു, അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച് നോക്കാൻ പറയേണ്ട കാര്യമില്ല. കാര്യം അത് മിസ്റ്റിക്കൽ തിയോളജിയാണ്. അത് അവരോട് തന്നെ ചോദിച്ചാൽ മതി, ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ മിസ്റ്റിക്കൽ തിയോളജിയാണ്. ഇനിയും ഓർത്തഡോക്സിയുടെ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവര് പറയുന്നത് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് സഭയിലൂടെ കഴിഞ്ഞ 20 നൂറ്റാണ്ടായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് അവർ പാരമ്പര്യം എന്ന് പറയുന്നത്. കിട്ടിയോ? ലിവിംഗ് സ്പിരിറ്റ് ഇൻ ദ ലിവിംഗ് ചർച്ച്, സഭയിലൂടെ നടത്തുന്നതിനെയാണ് അവർ പാരമ്പര്യം എന്ന് പറയുന്നത്. കത്തോലിക്കരുമായിട്ട് വ്യത്യാസമുണ്ട്, ഒരു ബന്ധവുമില്ല. 2, ഈ ലിവിംഗ് സ്പിരിറ്റിന്റെ പ്രവർത്തനത്തിന്റെ തെളിവായിട്ട് അവർ പറയുന്നത് സഭയിലുണ്ടായ പുസ്തകമാണ് ബൈബിൾ. അത് പാരമ്പര്യത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു ഭാഗം. 2, ഞങ്ങളുടെ കൗൺസിൽസ്, 7 പൊതുസുന്നകദോസ് ഉണ്ട്. 7 ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച് 3 അംഗീകരിക്കുന്നുള്ളത് പറയുന്ന കാര്യം, ബാക്കി കൂടെ അംഗീകരിച്ച വേറെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് 3 അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ചാൾസ് ലോണിയൻ കൗൺസിലെ മിയാഫൈറ്റിസിസും ഒക്കെ അവർ അംഗീകരിക്കുന്നുണ്ട് താനും. 7 കൗൺസിലായ ഐക്കണോക്ലാസം അവർ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അവർ പറയുമ്പോൾ 3 അംഗീകരിക്കുന്നുള്ളെന്ന് പറയും. അതവിടെ നിൽക്കട്ടെ. എക്യൂമെനിക്കൽ കൗൺസിലിന് അവരെടുത്ത തീരുമാനങ്ങൾ, ഡോക്ട്രിനൽ ഡെഫിനിഷൻ ബൈബിളിന്റെ അതേ സ്റ്റാൻഡേർഡാണ്. 3, ആ ലാർജ് കോൺസെപ്റ്റ് ഓഫ് ട്രഡീഷനിൽ വരുന്നത് പിതാക്കന്മാരുടെ എഴുത്തുകളാണ്. ചുരുക്കി പറഞ്ഞാൽ ഓർത്തഡോക്സ് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ബൈബിളും എക്യൂമെനിക്കൽ കൗൺസിലിലെ ഡെഫിനിഷൻസും അല്ലെങ്കിൽ അവരുടെ ഡോക്ട്രിൻസും പിതാക്കന്മാരുടെ എഴുത്തുകളുമാണ് ഓർത്തഡോക്സ് ചർച്ചിന്റെ ട്രഡീഷൻ എന്ന് പറയുന്നത്. ഓർത്തഡോക്സ് ചർച്ചിന്റെ ട്രഡീഷൻ പരിശുദ്ധാത്മാവ് എല്ലാ കാലത്തിലും ലിവിംഗ് സ്പിരിറ്റ് ആയിട്ട് സഭയിലൂടെ പ്രവർത്തിക്കുന്നു, സഭയിലൂടെ അരുളപ്പാട് നൽകുന്നു, പിതാക്കന്മാർക്ക് അത് എഴുതാനായിട്ട് കഴിയുന്നു. ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? അങ്ങനെ പറഞ്ഞാലേ ബൈബിളിന്റെ ഒതന്റിസിറ്റിയെ അവർക്ക് താഴോട്ട് ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പിതാക്കന്മാരുടെ എഴുത്തുകളും ഈക്വലായിട്ട് പറയുന്നത്. പിതാക്കന്മാരുടെ എഴുത്തുകൾ ഈക്വലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾക്കൊക്കെ ഓർത്തഡോക്സ് പാരമ്പര്യമുള്ളവരാണ്, പള്ളികളിൽ പിതാക്കന്മാർ ക്ലെമന്റിന്റെ ലെറ്റർ ഇതുവരെ ഏതെങ്കിലും പള്ളി വായിച്ചിട്ടുണ്ടോ? ഇഗ്നേഷ്യസിന്റെ 7 ഏതെങ്കിലും വിശ്വാസികൾക്ക് അറിയാവോ? അറിയാൻ പാടില്ല. എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാം, ഞാൻ നോക്കിയിട്ടുണ്ട്. അല്ല, വായിച്ചില്ല, വായിക്കത്തില്ലെന്ന് മാത്രമല്ല, ഇവരാരും പ്രസംഗിക്കുന്നുമില്ല. ഇല്ല, ഇവരുടെ ഈ ഓർത്തഡോക്സ് ചർച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എല്ലാ സൺഡേയിലും അവർക്ക് ഓരോ സ്പെഷ്യലാണ്. ഇപ്പൊ കഴിഞ്ഞ സൺഡേ അവർക്ക് പെന്റക്കോസ്റ്റൽ ഡേ ഓഫ് പെന്റക്കോസ്റ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാ സൺഡേക്കും അവർ ഓരോ പ്രത്യേകത ഇട്ടിട്ട് ഓരോ ഗോസ്പെല് വായിക്കാനായിട്ട് അവരെ പ്രത്യേകം അസൈൻ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, ആദ്യത്തെ സൺഡേയിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കാര്യം മുതലാണ് അത് വായിച്ചു തുടങ്ങുന്നത്. അതിനെല്ലാം ഓരോ പ്രത്യേകത സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ ആ കാര്യം ചെയ്യുന്നുണ്ട്. സുവിശേഷം വായിക്കാൻ നേരത്ത് 2 കത്തിച്ച് അവർ വായിക്കുള്ളൂ, എന്നാൽ പൊളൈൻ ലെറ്റേഴ്സ് വായിക്കാൻ നേരത്ത് 1 കത്തിച്ച് അവർ വായിക്കുള്ളൂ. കാരണം പൊളൈൻ ലെറ്റേഴ്സിന് സുവിശേഷത്തിന്റെ അത്ര ആധികാരികൾ കൊടുക്കുന്നില്ലെന്നാണ് വാക്കാൽ പറയുന്നതെങ്കിലും അങ്ങനല്ല. സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാലും പിതാക്കന്മാരുടെ എഴുത്തെന്ന് പറഞ്ഞാലും എക്യൂമെനിക്ക കൗൺസിലിനകത്തെ നിയമങ്ങൾ എന്ന് പറഞ്ഞാലും ലാർജ് കോൺസെപ്റ്റ് ഓഫ് ട്രഡീഷൻ എന്ന സർക്കിളിനകത്ത് വരുന്നതും ഒരേ പ്രാധാന്യത്തിൽ ഇവർ കാണുന്നതുമാണ്. ഇതാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സിയുടെ ട്രഡീഷൻ. ഇതാണ് നമ്മൾ വ്യത്യാസം. ഇനി ഇതിന്റെ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നത് വളരെ സമയം എടുക്കേണ്ട കാര്യമാണ്. എങ്കിലും ഞാനൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നോക്കാം, നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി. നമുക്ക് ആമേ പെന്തക്കോസ്തുകാരെ ചീത്ത പറയാൻ വേണ്ടി വരുമ്പോഴേ ഞങ്ങള് മച്ചാനും ചിറ്റപ്പനും ആവും. അതിന്റെ ഈ പെരിഫറലായിട്ട് അല്ലെങ്കിൽ ആധികാരികമായിട്ട് ഒരു അറിവുള്ള ഒരുത്തനും വന്നിരുന്നുണ്ട് ഇങ്ങനെ പറയല,
രണ്ടുപേർക്കും ഒരു സ്റ്റേജിൽ ഇരുന്നോണ്ട് അപ്പോസ്റ്റോലിക് ട്രഡീഷൻ പറയാനായിട്ട് വരത്തില്ല. കാര്യം കടലും കടലാടിയും പോലെ വ്യത്യാസമാണ്, ഒരു വ്യത്യാസമില്ല. പക്ഷേ ഈത്ത പറയാൻ വരുമ്പോൾ, നമ്മളെ ആക്ഷേപിക്കാൻ വേണ്ടി വരുമ്പോൾ, നമുക്കിപ്പം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നമുക്ക് വക്കാലത്ത് പിടിക്കേണ്ട പ്രസ്ഥാനത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടല്ലോ നമ്മൾ തിരുവെഴുത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പം നമ്മളെ ആക്ഷേപിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാര് അത് പറയുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് അങ്ങ് ഉണ്ടാവും. പക്ഷേ അവർക്ക് പോലും അറിയത്തില്ല ഇത് വളരെ വ്യത്യസ്തമായ രണ്ട് ധ്രുവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് എന്താ പറയുന്നത് സ്ട്രീമുകളാണ് എന്നുള്ള കാര്യം. വാസ്തവത്തിൽ ഓർത്തഡോക്സിലെ ഇപ്പം ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ, അവർക്ക് ഇതിനെപ്പറ്റി വലിയ ബോധ്യമൊന്നുമില്ല, വലിയ ബോധ്യമില്ല. അതുകൊണ്ടാണ് മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവൊക്കെ എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഈ ഓർത്തഡോക്സിനോട് വല്ലപ്പോഴുമൊക്കെ ചലിക്കുന്ന ആൾക്കാർ വന്നപ്പോൾ ഇവരൊക്കെ ഇവരുടെ ഇടയിൽ അങ്ങ് പണ്ഡിതരായതിന്റെ കാരണം അതാണ്. പണ്ഡിത് പറഞ്ഞ് ഞാൻ ചോദിച്ചത് തല പണയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനേഷ്യ സഭയോട് വന്നെന്ന് പറഞ്ഞാൽ പിന്നെ അതിനേഷ്യ സഭയോട് വന്ന് അത്ര. അതെ, അത് പറഞ്ഞോണ്ട് കഥയില്ല, അത് ശരിയാണ്. ഞാൻ എനിക്ക് തിരിച്ചൊരു മറിച്ച് അഭിപ്രായം പറയാനായിട്ട് പറ്റില്ല, എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം അവിടെ ഇല്ല. അതൊരു ഓട്ടോണമിയാണ് ചർച്ചിന്, ചുരുക്കി പറഞ്ഞ ഓർത്തഡോക്സ് ചർച്ചിന്റെ ദൈവം ഓർത്തഡോക്സ് സഭ തന്നെയാണ്, അതാണ് അതിനകത്ത് സത്യം. കത്തോലിക്കരുടെ ദൈവം പോപ്പാണെങ്കിൽ ഓർത്തഡോക്സിന്റെ ദൈവം അതിന്റെ സഭയാണ്. സഭയാണ്, ദൈവത്തിനും ക്രിസ്തുവിനും ഒന്നും ദൈവത്തിന്റെ സ്ഥാനമില്ല, ക്രിസ്തുവിന് സ്ഥാനമില്ല. യേശു ക്രിസ്തുവിനെ ആക്ഷേപിക്കുന്ന ആക്ഷേപം കേൾക്കണം, യഹോവയെ ദൈവത്തെ ആക്ഷേപിക്കുന്നത് വചനം ആക്ഷേപിക്കുന്നത് കേൾക്കണം. നമ്മള് തിയോളജിക്കലി അതിനെ എടുക്കണം. അവര് പറയുക ഞങ്ങൾ ഉണ്ടാക്കിയ പുസ്തകമാണ് ബൈബിൾ, അതിനകത്ത് എഴുതി വെച്ചേക്കാണ്, ഞങ്ങൾ ഉണ്ടാക്കിയ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചേക്കാണ് ക്രിസ്തു സഭയുടെ തല. അത് ആധികാരിക രേഖയല്ല, ഞങ്ങളുടെ പിതാക്കന്മാർ ഒപ്പിട്ട് അതിനെ ആധികാരികമാക്കി. അങ്ങനെ ഒപ്പിട്ട് ആധികാരികമാക്കിയപ്പോൾ എങ്ങനെയാണ് ഈ ലോജിക്കായിട്ട് ക്രിസ്തു സഭയുടെ തലയാകുന്നത്? നിങ്ങള് ഞാൻ എന്റെ ചെറിയ അറിവിൽ ഞാൻ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ജിനോച്ചാൻ ഇവിടെയൊക്കെ കൊണ്ടുപിട്ട് ചെയ്യാം, നമ്മള് ജിനോച്ചാൻ എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ അല്ലേ. ലോജിക്ക് ഞാൻ എഴുതിയൊരു രേഖ ആധികാരികമാക്കിയിട്ട് ഞാൻ തന്നെ സമ്മതിക്കുകയാണ് എന്റെ തല ഇതാണ്, അതിനകത്ത് എന്ത് ലോജിക്കാണ് ഉള്ളത്? അല്ലെങ്കിൽ ഇത് ആധികാരികമാണെന്ന് പറയണം, ഇത് ഞങ്ങളുടെ ആധികാരികമാണെന്ന് അഫേം ചെയ്യുന്നതാണ് തല. അന്നേരം തല ക്രിസ്തുവാണെന്ന് പറയുകയും ഞങ്ങള് ആണ് അതിനെ ഒപ്പിട്ട് ആധികാരികമാക്കി അങ്ങനെ പറഞ്ഞേക്കാണ്. വിവരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞേ പിതാക്ക, അതുകൊണ്ടല്ലേ ഒരു മാന്യം വന്ന് ലൈവ് പറഞ്ഞേ പിതാക്കന്മാരുടെ സാക്ഷി ഇല്ലെങ്കിൽ ബൈബിൾ ഡാവിഞ്ചി കോഡാന്നല്ലേ വ്യക്തം പറഞ്ഞേ. ബൈബിൾ ഡാവിഞ്ചി കോഡ് പോലെ എന്നെ ബ്രൗണിന്റെ പുസ്തകം പോലാണെന്നാ പറഞ്ഞത്, അതിൽ നിന്ന് തന്നെ അർത്ഥമല്ലേ? അത് തന്നെ ഈ കടക്ക് കത്തി വെക്കുന്ന സെന്റൻസുകളാണ്. ആട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ നമുക്ക് റോമൻ കാത്തലിസത്തിന്റെ ട്രഡീഷൻ പറയാം. റോമൻ കാത്തലിസം അവര് പറഞ്ഞ ട്രഡീഷൻ മാജിസ്റ്റീരിയത്തിലേക്ക് പോകാൻ സമയമില്ല, നമുക്ക് ഡ്യുവൽ ട്രഡീഷൻ മാത്രം എടുക്കാം. ട്രഡീഷൻ വണ്ണും ട്രഡീഷൻ ടൂവും ഒന്ന് ഓറൽ ട്രഡീഷൻ ആണ്. ഓറൽ ട്രഡീഷൻ, ഓറൽ ട്രഡീഷൻ ആണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഓറൽ ട്രഡീഷനെ പറ്റി ആദ്യം പറയുന്നത് 4-ാം നൂറ്റാണ്ടിലെ ബേസിൽ ഓഫ് കൈസരിയാണ്. ബേസിൽ ദ ഗ്രേറ്റ് ആണ് ആദ്യമായിട്ട് ഡ്യുവൽ ട്രഡീഷൻ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെങ്കിൽ ഈ ട്രഡീഷനോടുള്ള ഇവാഞ്ചലിക്കൽ തിയോളജി ഫോളോ ചെയ്യുന്ന, സോളാ സ്ക്രിപ്റ്റർ ഫോളോ ചെയ്യുന്ന ഞങ്ങളുടെ ഇവാലുവേഷനിലെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രഡീഷൻ ലേറ്റ് ഒറിജിൻ ആണ്. 1-ാം നൂറ്റാണ്ടിലില്ല, 2-ാം നൂറ്റാണ്ടിലില്ല, സീക്രട്ട് ട്രഡീഷൻ ഇല്ലെന്നും അതിനെതിരെ യുദ്ധം ചെയ്തവരാണ് 2-ാം നൂറ്റാണ്ടിലെ ദേവദാസന്മാർ. 3-ാം നൂറ്റാണ്ടിലും ഇല്ല, അതനേഷ്യസ് ഒരിടത്തൻ ട്രഡീഷൻസ് എന്ന് പറഞ്ഞില്ല, സ്ക്രിപ്ചർ ഇസ് ദ പാരഡോസിസ് എന്നാണ് അതനേഷ്യസ് പറഞ്ഞതെങ്കിൽ ഒന്നാമത്തെ പ്രശ്നം നിങ്ങളുടെ ട്രഡീഷൻ ലേറ്റർ ഒറിജിൻ ആണ്. 5-ാം നൂറ്റാണ്ടിലാണ് അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ ബേസിന്റെ കാലഘട്ടത്തിലാണ് അത് തുടങ്ങുന്നത്. രണ്ടാമത്തെ കാര്യം ഞാനത് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം ലേറ്റ് ഒറിജിൻ ആണ്. രണ്ടാമത്തെ കാര്യം ഈ ട്രഡീഷൻ നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പം പറഞ്ഞു, അല്ലെ അപ്പോസ്തലന്മാർ ഭൂമിയിലായിരുന്നപ്പോ പറഞ്ഞു, കാലം കുറച്ച് കഴിയുമ്പം തെറ്റായ ആളുകൾ ഇതിനകത്ത് പഠിപ്പിക്കാനായിട്ടൊക്കെ വരും, അപ്പോസ്റ്റസി ഒക്കെ സംഭവിക്കും, അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ഇരുന്നോണം എന്ന് പറഞ്ഞാല്, ഞാൻ അതിനെ ഒന്ന് 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 ചുരുക്കമായിട്ട് പറഞ്ഞാല് അവർ ലോർഡ് പ്രോമിസ്ഡ് ടു പ്രിസേർവ് ദിസ് ചർച്ച് ഫ്രം ഫേറ്റൽ അപ്പോസ്റ്റസി. He promised to send his spirit to abide with his people, to teach them. He promised that he would be with them to the end of the world. But these promises were not made to any external visible organization of professing Christians. Angana vaichu poi kaiyana motham vaikanam, simple aayittu parayam, ingane vishwasathiyaga sambhavikkunnum, njan lokavasanathala ningada koode undennum
മറ്റൊരു നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിന് വഴി നടത്തുമെന്നും ഒക്കെ പറഞ്ഞ ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ടെന്ന് പ്രോമിസ് ചെയ്യാന്? അത് ന്യായമായിട്ടൊരു ചോദ്യമല്ലേ? ഇങ്ങനൊരു ട്രഡീഷൻ ഉണ്ടെന്ന് ദൈവ യേശു കർത്താവ് എന്തുകൊണ്ട് പ്രോമിസ് ചെയ്തില്ല? ബാക്കി എല്ലാ കാര്യവും പ്രോമിസ് ചെയ്തു. ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമെന്നും നിങ്ങൾ അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണമെന്നും ഒക്കെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലോകാവസാന കാലം കൂടെ ഉണ്ടെന്നും പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെങ്കിൽ ഇത് ലേറ്റ് ഒറിജിനാണ്. ഇങ്ങനെ ഒരു വാക്തത്വം ദൈവസഭയ്ക്ക് ക്രിസ്തുവോ അപ്പോസ്തലന്മാരോ കൊടുത്തിട്ടില്ല. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഈ ട്രഡീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ക്രൈറ്റീരിയ എന്തെങ്കിലും ഉണ്ടോ? എനി ക്രൈറ്റീരിയ, എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഈ ട്രഡീഷൻ അല്ലെങ്കിൽ ദ കൺസെപ്റ്റ് ഓഫ് സപ്ലിമെന്ററി ട്രഡീഷൻ ഈസ് ഡിസ്ട്രോയ് ദ പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് എ റിലയബിൾ ക്രൈറ്റീരിയൻ ബൈ വിച്ച് ട്രൂ ട്രഡീഷൻസ് ആൻഡ് ഫാൾസ് ട്രഡീഷൻ മേ ബി ഡിസ്റ്റിങ്ഷ്ഡ്? ഇല്ല, കാരണം ഒരിക്കലും അതിനെ ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓറൽ ട്രഡീഷനും റിട്ടൺ ട്രഡീഷനും ഒരേ അളവിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ഡിസ്റ്റിങ്ഷ് ചെയ്യുന്നേ? ഏതിനെ ഡിസ്റ്റിങ്ഷ് ചെയ്യും? ഇതിന് ഒന്ന് കോൺട്രാഡിക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഏതാണ് ശരിയെന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? നോ വേ ടു ഫൈൻഡ് ഔട്ട്. ഒരു വഴിയില്ല ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അന്നേരം മൂന്നാമത്തെ പ്രശ്നം, നമ്മുടെ ഇവാലുവേഷൻ മൂന്നാമത്തെ പ്രശ്നം അതാണ്. നാലാമത്തേത് ഈ ദ ഫോർത്ത് ഇൻഹെറന്റ് പ്രോബ്ലം വിത്ത് ദ സപ്ലിമെന്ററി വ്യൂ ഓഫ് ട്രഡീഷൻ ആസ് എ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഫെയ്ത്ത് ഈസ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് ഇൻഎക്സസബിൾ ടു ഗോഡ്സ് പീപ്പിൾ. എല്ലാവർക്കും എത്തിപ്പെടാനായിട്ട് കഴിയത്തില്ല. കാരണം 2000 വർഷമായിട്ട് ഇവര് തുടങ്ങി എന്ന് പറഞ്ഞു, 1500 വർഷമായിട്ടുള്ള ഇവരുടെ ട്രഡീഷൻ ഈസ് സ്കാറ്റേർഡ് എവരിവെയർ. റോമിലുള്ളത് കോട്ടയത്ത് ഉണ്ടാവണമെന്നുണ്ടോ? എല്ലാ ട്രഡീഷനും കളക്റ്റീവായിട്ട് ഇതാണ് ഞങ്ങളുടെ ട്രഡീഷൻ എന്നുള്ള ഒരു വോളിയം ഓഫ് ബുക്ക് അവരുടെ ഓറൽ ട്രഡീഷനെ പറ്റി എഴുതി ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഇത് ഇൻഎക്സസിബിൾ ആണ്. ഒരു കാരണവശാലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അല്ല, നമുക്ക് ഹദീസുകൾ ഇല്ല. നിങ്ങൾ തീർത്തോളൂ എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ വേണ്ടി ആ കാലയളവിൽ പോയി ജീവിച്ചിരുന്ന ആൾക്കാരെ പോയി കണ്ടിട്ട് ഇതിനെങ്ങനെ വ്യാഖ്യാനം വ്യാഖ്യാനിക്കത്തക്ക രീതിയിൽ നമ്മുടെ ആരും പിതാക്കന്മാരും ഹദീസുകൾ കണ്ടെത്തി ക്രോഡീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എടുത്തു പറയണം. മറ്റൊരു ഇതിനോട് ചേർത്ത് തന്നെ പറയാം. അതുകൊണ്ട് ഇത് പലയിടത്ത് സ്കാറ്റേർഡ് ആയി കിടക്കുന്നതുകൊണ്ട് ഇതിന് ക്ലിയർ ആയിട്ട് ഒരു എക്സ്പോസിറ്ററി ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാൻ പറ്റില്ല. കാരണം അവിടെ കുറച്ചുണ്ട്, ഇവിടെ കുറച്ചുണ്ട്, അതിനകത്ത് എല്ലായിടത്തും ഉള്ള കുറച്ച് കാര്യമുണ്ട്. അതുകൊണ്ട് ഇതിന് നമുക്കറിയാം, ഈ തിരുവെടുത്ത് ഇന്റർപ്രിട്ട് ചെയ്യാൻ നമുക്ക് സൗകര്യം എന്ന് പറഞ്ഞാൽ വൺ വോളിയമായിട്ട് നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് 2 തെസ്സലോനിക്കർ 2:15 നമ്മൾ ഇന്റർപ്രിട്ട് ചെയ്താൽ നിങ്ങൾ പറയുന്ന ട്രഡീഷൻ അല്ലെന്ന് 2 അധ്യായത്തിൽ തന്നെ ഇറ്റ് ഈസ് വെരി പ്ലെയിൻലി ക്ലിയർ. പക്ഷേ നമുക്ക് ഈ കാര്യം അങ്ങനെ ഇന്റർപ്രിട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ആ കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാല് ഈ ഇവരുടെ കാത്തലിക് ട്രഡീഷൻ അണ്ടർമൈൻ ചെയ്യുകയാണ് സ്ക്രിപ്ചറിനെ. അണ്ടർമൈൻ ചെയ്യുകയാണ്, ഈക്വൽ അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് അണ്ടർമൈൻ ചെയ്യുകയാണ്. നിങ്ങള് ഞാൻ പറയുന്ന ഒരു ഞാൻ എടുത്ത് കാണിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇവരുടെ കൗൺസിൽ ഓഫ് ട്രെൻഡ് അതിന്റെ അഞ്ചാമത്തെ സെഷനിലെ 5 പോയിന്റ് വായിച്ചു നോക്കണം. നിങ്ങൾക്ക് നെറ്റിൽ PDF അവൈലബിൾ ആണ്. 5 സെഷനിലെ 5 പോയിന്റ് കൗൺസിൽ ഓഫ് ട്രെൻഡിൽ അവർ ഒറിജിനൽ സിന്നിനെ പറ്റി പറഞ്ഞേക്കുന്ന ഒരു വാചകം ഇന്നലെ ഞാൻ ആ ചരിത്രം എടുത്ത് വായിച്ചപ്പോൾ വളരെ പ്രയാസം ഉണ്ടായ കാര്യം ഞാൻ നിങ്ങളെ വായിച്ചേപ്പിക്കും. അവർ എഴുതി വെച്ചേക്കുന്ന സെന്റൻസ് ഇതാണ്: ദിസ് കോൺക്യൂപെൻസസ് വിച്ച് ദ അപ്പോസ്റ്റൽ സംടൈംസ് കോൾ സിൻ, the holy synod declares that the catholic church has never understood it to be called sin. ningala vaakya sadhicho idu naan kada parayalla trend council inde 5th session le 5th paragraph kidakkana kariyana avaru parayunnathu apostlemaru paavu ennu vilichene njangal paavu ennu vilikkunnilla. it is undermining the scripture. adutha pradhanapetta kaaryam സ്ക്രിപ്ചറിനെ അണ്ടർമൈൻ ചെയ്യുക എന്ന് മാത്രമല്ല, സ്ക്രിപ്ചറിനെ കോൺട്രാസ്റ്റ് ചെയ്യുകയാണ്. കാരണം സ്ക്രിപ്ചറിനെ പറ്റി, സ്ക്രിപ്ചറിൽ പീറ്ററിനെ പറ്റി എന്താണ് പറയുന്നത്?
അവരുടെ തിയോളജി കോൺട്രാസ്റ്റ് ആണ്. സ്ക്രിപ്ചറിൽ അപ്പനുറുക്കിനെ പറ്റി എന്താണ് പറയുന്നത്? അവരുടെ തിയോളജി കോൺട്രാസ്റ്റ് ആണ്. സ്ക്രിപ്ചറിൽ മേരിയെ പറ്റി, യേശുവിന്റെ അമ്മ മറിയത്തെ പറ്റി എന്താണ് പറയുന്നത്? ഞാൻ ഇന്നലെ ഇരുന്ന് ഇങ്ങനെ ചില മേരിയോളജി മേരി മരിയ ഡോഗ്മ ഒക്കെ വായിക്കായിരുന്നു. അന്നേരം ഞാൻ ചിന്തിച്ചത് നിനക്ക് വന്ദനം എന്ന് ദൂതം പറഞ്ഞെടുത്തു എന്ന് പത്ത് എന്താ പറയാ ഒരു 10 വോളിയം തിയോളജി ഉണ്ടാക്കി ഒറ്റ വാക്കിൽ നിന്ന്. 10 വോളിയം തിയോളജി അവിടെ കൊണ്ട് നിർന്നില്ല. ഈ ബ്ലസ്സഡ് യു വിൽ കോൾ, നിന്നെ ബ്ലസ്സഡ് എന്ന് വിളിക്കും എന്ന വാക്യം അവിടെയും ഈ ലോകത്തിൽ ഒതുങ്ങാതെ പോലെ പുസ്തകം അതിന്റെ പേരിൽ എഴുതി വെച്ചു. ഞാൻ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ രണ്ട് പദത്തെ കൊണ്ടാണ് മരിയൻ ഡോഗ്മ നിറഞ്ഞേക്കുന്നത്. ഇത് വാസ്തവത്തിൽ ആ പെർപ്പച്വൽ വെർജിനിറ്റി ഒക്കെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നോസ്റ്റിസിസത്തിനകത്തെ കഴിവാണ്. ഗോസ്പൽ ഓഫ് ജെയിംസ് അല്ലെ, ഗോസ്പൽ ഓഫ് ജെയിംസ് ചാപ്റ്റർ 8 ആ കാര്യം പറഞ്ഞേക്കുന്നതാണ് എന്റെ ഓർമ്മ. അത് 200 കണ്ടം ചെയ്ത പുസ്തകമാണ്. അത് സ്ക്രിപ്ചർ അല്ല, അത് അപ്പോസ്തലന്മാർ എഴുതിയതല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. നമുക്ക് അതുകൊണ്ട് ഇത്രയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ പോരെ, നിങ്ങളുടെ ട്രഡീഷൻ ലിറ്റർജിൻ ആണ്. നിങ്ങളുടെ ട്രഡീഷനെ പറ്റി ഞങ്ങൾക്കൊരു പ്രോമിസ് ഇല്ല. നിങ്ങളുടെ ട്രഡീഷനെ പറ്റി എന്താ പറയുക, ആ ട്രഡീഷൻ ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ടുള്ള ഒരു 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 ക്യാനോ ഞങ്ങളുടെ കയ്യിലില്ല. നിങ്ങളുടെ ട്രഡീഷൻ അണ്ടർമൈൻ ചെയ്യുകയാണ് സ്ക്രിപ്ചറിനെ. നിങ്ങളുടെ ട്രഡീഷൻ കോൺട്രഡിഷൻ കോൺട്രാസ്റ്റ് ചെയ്യുകയാണ് സ്ക്രിപ്ചറിനെ. ഈ കാര്യം എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾ പറ, ഇനിയും കാത്തലിക് ട്രഡീഷൻ ഏർലി ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിരുന്നോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി, ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് കത്തോലിക്കര് പറയുന്ന ട്രഡീഷൻ ബിബ്ലിക്കലല്ല, ഏർലി ക്രിസ്ത്യാനിറ്റിയിലുള്ളതല്ല. സമയ കത്തോലിക്കരുടെ ഒരു ഉപദേശങ്ങളും ആദിമ നൂറ്റാണ്ടുകളിലുള്ളതല്ല. ഇതെല്ലാം കാലത്ത് അവരുണ്ടാക്കി എടുത്താണ്. സാധൂകരിക്കാനാണ് ഇവര് പറയുന്നത്, ഞങ്ങൾ തന്നാണ് ബൈബിൾ. അതെ അതെ, ഈ അവര് തന്ന ബൈബിളിനകത്തും അവരുടെ ഉപദേശങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. അല്ല, ഞാൻ നമ്മൾ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞ പോലെ ഈ ഇങ്ങനെയൊരു കാനൂരും 1500 പുസ്തകത്തിൽ നിന്ന് പുസ്തകം തിരഞ്ഞെടുക്കാനായിട്ട് ദൈവം മനുഷ്യരെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ കത്തോലിക്കർ ഏതൊക്കെ പുസ്തകം തിരഞ്ഞെടുത്തേരാ? അല്ല, കത്തോലിക്കര് ഓർത്തഡോക്സുകാരും കൂടെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇവരുടെ പല കാതലായ വിഷയങ്ങളോട് അനുബന്ധിച്ചില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ അമരോത്ഭവവും പിന്നെ സ്വർഗീയ രാജ്ഞിയുടെ കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു പുസ്തകം മാത്രമേ അവർ തപ്പിയെടുക്കത്തുള്ളായിരുന്നു. പക്ഷേ അവരെടുത്തെന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അവരുടെ ഉപദേശത്തെ സപ്പോർട്ട് ചെയ്ത ഒരു പുസ്തകം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. അല്ല, അവരെടുത്തെന്ന് പറയുന്ന അത് എന്റെ കേൾവിക്കാരോട് ഒരിക്കൽ കൂടെ പറയാം, ലോകത്തിൽ ഒരു സിനഡും ബൈബിൾ കാനോന് വേണ്ടി കൂടിയിട്ടില്ല. അതെ, ലോകത്തിൽ ഒരു സഭയും ബൈബിൾ കാനോന് വേണ്ടി കൂടിയിട്ടില്ല. 500 പുസ്തകത്തിൽ നിന്ന് 1000 പുസ്തകത്തിൽ 27 പുസ്തകം തെരഞ്ഞെടുത്തെന്ന് പറയുന്നത് പച്ച നുണയാണ്. അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. 22nd century, മിഡിൽ ഓഫ് ദ സെക്കൻഡ് സെഞ്ചുറി തന്നെ ഇത് കോർ കളക്ഷൻ ഓഫ് കാനോൻ. 22 പുസ്തകങ്ങൾ എല്ലാ സഭയിലും ഉപയോഗിച്ചിരുന്നു. മൊറട്ടോറിയം ഫ്രാഗ്മെന്റിൽ 22 പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ബുക്ക് ഓഫ് റെവലേഷൻ. ഈ 200 ക്ലെമന്റ് ഓഫ് അലക്സാണ്ടറുടെ എഴുത്തിനകത്ത് 24 പുസ്തകമുണ്ട്. 250 ഒറിഗണ്ട പ്രസംഗത്തിനകത്ത് 27 പുസ്തകമുണ്ട് എന്ന് പറഞ്ഞാൽ അതന്നേഷ്യസിന് 100 മുമ്പ് തന്നെ വേദപുസ്തകം എവ്രിവെയർ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. വെറും പച്ച കള്ളമാണ് ജനത്തെ പറഞ്ഞു പറ്റിക്കുന്നത്. 400 ബൈബിൾ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് പച്ച കള്ളമാണ്. അത് എനിക്ക് കാനോന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവേശം കൂടിപ്പോകും. അതുകൊണ്ട് ഒറ്റ വാക്യത്തിൽ പറയാം, ഇവര് പറയുന്നത് പച്ച നുണയാണ്, കല്ല് വെച്ച നുണയാണ്. അങ്ങനത്തെ കാര്യമില്ല. മാത്രമേ ജനത്തെ അസത്യങ്ങളിലൂടെ നടത്താൻ പറ്റൂ. സമയം ഏയ്, ഞാൻ പറഞ്ഞിട്ടേ, ഇവര് പറയുന്ന കഥ കേട്ടോ, ദേ ഇതൊരു ട്രഡീഷൻ, രണ്ടാമത്തേത് ഓറൽ ട്രഡീഷൻ, മൂന്നാമത്തേത് മാജിസ്റ്റീരിയം. ഇത് പറഞ്ഞു കഴിയുമ്പോ സാധാരണക്കാരായ ആളുകൾ അങ്ങനെ ആയി പോകണം. നമുക്കറിയാം 6-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യാനിറ്റിയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അന്ന് എത്ര പേർക്ക് സ്ക്രിപ്ചർ ഉണ്ട്, എത്ര പേർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, എത്ര പേർക്ക് വായിക്കാൻ അറിയാം, എത്ര പേർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്. അന്ന് നമുക്കറിയാം ബൈബിൾ സാധാരണക്കാരന്റെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് അവനെ എന്താ പറയാ കൊന്നു കളഞ്ഞിട്ട് അവന്റെ ഈ ബോഡി എടുത്ത് കത്തിച്ചൊഴുക്കി കളഞ്ഞവരാണ് കത്തോലിക്കര്. അസ്ഥി എടുത്ത് കത്തിച്ച് കളഞ്ഞവരാണ്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം അന്നത്തെ ജനത്തിന് എത്രമാത്രം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. സഭ ഒരു റോയൽ റിലീജിയൻ ആയിട്ട് വാഴുകയായിരുന്നു. അതുകൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് ഏർലി ക്രിസ്ത്യാനിറ്റി ഇല്ലാത്തതുകൊണ്ടും ഇന്ന കാരണങ്ങൾ കൊണ്ടും കത്തോലിക്കർ പറയുന്ന ട്രഡീഷനെ ഞങ്ങൾക്ക് ഒരു കാരണവശാൽ ഉൾക്കൊള്ളാനായിട്ട് കഴിയത്തില്ല.
നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വിശദീകരണം കത്തോലിക്കരുടെ കാര്യത്തിൽ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓർത്തഡോക്സുകാരുടെ കാര്യം അത്തനേഷ്യസിന്റെ ഈസ്റ്റർ ലെറ്ററിൽ അപ്പോൾ ഈ അതുവരെ ഉണ്ടായിരുന്ന ഒരു കാര്യത്തെ അഫേം ചെയ്യുകയായിരുന്നു മാത്രമായിരുന്നു. അതിനകത്ത് അവിടെയും നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് അത്തനേഷ്യസ് പറയുന്നത് ഈ 27 പുസ്തകങ്ങളുടെ ലിസ്റ്റ് എഴുതിയിട്ട് പറഞ്ഞ ദീസ് എലോൺ, ആ വാദം എഴുതിയേക്കുന്നത് ദീസ് എലോൺ, ദൈവഭക്തിയോടെ ജീവിക്കാൻ നമുക്ക് നൽകിയേക്കുന്നത് ഈ പുസ്തകങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഈ അത്തനേഷ്യസിന്റെ ലെറ്റർ പറയുകയും കാനോൻ ക്ലോസ് അല്ല എന്ന് പറയുകയും ചെയ്യുന്നത് വൈരുദ്ധ്യമല്ലേ? അത്തനേഷ്യസിന്റെ ഈ ഞാനൊരു ഓർത്തഡോക്സ്, എനിക്ക് ഓർത്തഡോക്സിലെ ഓർത്തഡോക്സി ഫോളോ ചെയ്യുന്ന നല്ല അറിവുള്ള അച്ഛന്മാരുമായിട്ടൊക്കെ സ്നേഹം എന്തുകൊണ്ട് ഞാൻ അവരോടൊക്കെ പല കാര്യങ്ങളും വിളിച്ച് ക്ലാരിഫൈ ചെയ്യാറുണ്ട്. അതിനകത്ത് ഒരച്ഛൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ അത്തനേഷ്യസിൽ കൊണ്ടുപോയി ഈ കാനം വെക്കാൻ കാര്യം അത്തനേഷ്യസിന്റെ തിയോളജി അല്ല ശരിയായതുകൊണ്ട് അതുകൂടെ അത്തനേഷ്യസിൽ ഇരുന്നോട്ടം എന്ന് ഓർത്ത് ഞങ്ങൾ ആരോപിച്ചതാണെന്നാണ് അദ്ദേഹം എന്നോട് തമാശ ആയിട്ട് പറഞ്ഞത്. അതാണ് സത്യം, അതാണ് സത്യം. ഇതാണ് വെസ്റ്റേൺ ട്രഡീഷൻ ആൻഡ് ഇവാലുവേഷൻ. ജിനി വെച്ചാൽ ഇത്രയും പോലെ, അതൊരു ക്ലാരിറ്റി അല്ലേ? പക്ഷേ ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ട്രഡീഷൻ എന്നുള്ളത് പുതിയ നിയമത്തിൽ തന്നെ ട്രഡീഷൻസ് ഫോളോ ചെയ്യാൻ അപ്പോസ്റ്റലന്മാർ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 തെസ്സലോനിക്ക ലേഖനത്തിൽ അതിന്റെ 2:15 പറയുന്നുണ്ട്, ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു എന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളു. അതേപോലെ തന്നെ അതിന്റെ താഴേക്ക് വരുമ്പോഴും വീണ്ടും പറയുന്നുണ്ട് ഞങ്ങളുടെ നടക്കുന്നവരെ. അതെ അതെ, രണ്ടിടത്തും പ്രമാണവും ട്രഡീഷൻ ആണ്. 2:15 കീ വെപ്പൺ, കാത്തലിക്സിന്റെ കീ വെപ്പൺ 2:15 ആണ്. ആ കീ വെപ്പൺ എന്റെ കേൾവിക്കാരോട് ഞാൻ പറയാം, നിങ്ങളെ ഈ ഞങ്ങളെ ലൈവിൽ കാണുന്ന സഹോദരങ്ങൾ ദയവായി 2 തെസ്സലോനിക്കർ 2:15 എടുക്കുക, അതിന് എക്സ്പോസിഷൻ. ഒരു പക്ഷേ അറിയിച്ച ശ്യാമൽ സാർ അത് നന്നായിട്ട് ചെയ്യുമായിരിക്കും. ഞാൻ ഇപ്പൊ ജിനോച്ചാൻ ചോദിച്ചോണ്ടെന്ന് പറയാം, 2:15 എക്സ്പോസിഷൻ അവിടെ കൊടുത്തിരിക്കുന്ന 2 വാക്കുകളാണ്, സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു എന്ന പ്രമാണങ്ങളെ. ആ പ്രമാണങ്ങൾ എന്ന വാക്കിന് ഗ്രീക്ക് കൊടുത്തിരിക്കുന്നത് പാരഡോസിസ് എന്ന വാക്കാണ്. പാരഡോസിസ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. രണ്ടാമതൊരു പദം ആൻ ഇൻസ്ട്രക്ഷൻ എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം. നിങ്ങൾ ഗ്രീക്ക് ക്ലാസിക്കൽ ഗ്രീക്കിൽ നിങ്ങൾ ആ വാക്കിന്റെ അർത്ഥം എടുത്ത് നോക്കിയോളൂ. ട്രഡീഷൻ എന്നും ആൻ ഇൻസ്ട്രക്ഷൻ എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു വാക്കാണ് പാരഡോസിസ് എന്ന വാക്ക്. ഇനി ട്രഡീഷൻ എന്ന് മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെക്കുക. നമുക്ക് ആ വാക്ക് അങ്ങനെ തന്നെ എടുത്ത് പരിശോധിക്കാം. ഇവിടെ പറയാണ് പോൾ, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചെന്ന ട്രഡീഷനെ മുറുകെ പിടിക്കണം. ഈ വാക്കെടുത്തിട്ടാണ് സകലമാന അനാചാരങ്ങൾ ഇവർ ഇതിനകത്ത് കൊണ്ടിരുന്നത്. സകലമാന അനാചാരങ്ങൾ 1500 വർഷത്തെ അനാചാരം കൊണ്ടുവരാനായിട്ട് എടുക്കുന്ന വാക്കാണ് ഈ ട്രഡീഷൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഹോളി സ്ക്രിപ്ചറിനകത്തെ വാക്യം. എന്നെ കേൾവിക്കാരോട് ഞാൻ പറയാം, നിങ്ങൾ നോക്കിക്കോളൂ. 2 അധ്യായം നമ്മളൊരു എക്സ്പോസിഷൻ 2 അധ്യായത്തിൽ ചെയ്യാൻ പോവാം. 2 അധ്യായത്തിന്റെ തുടക്കം എന്താണ്? തെസലോനിക്ക സഭ യേശുവിന്റെ വരവിനെ പറ്റിയും ഡേ ഓഫ് ദ ലോർഡിനെ പറ്റിയും കൺഫ്യൂസ്ഡ് ആയി എന്നതാണ് അവിടുത്തെ വിഷയം. കർത്താവ് വന്നു പോയോ, കർത്താവ് വന്നു പോയോ, അല്ലെങ്കിൽ ഡേ ഓഫ് ദ ലോർഡ് കഴിഞ്ഞുപോയോ, ആ നിലയിലുള്ള ഒരു സംശയം ആരോ വന്നവരെ പഠിപ്പിച്ച്. 2 അധ്യായത്തിന് 2 വാക്യം, കർത്താവിന് നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വലിയ ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം പെട്ട് വേഗത്തിൽ ഇളകി പോവുകയും ഞെട്ടിപ്പോകരുത് എന്ന് പറഞ്ഞാൽ കർത്താവിന് നാളൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങളെ ആരോ പഠിപ്പിച്ച് കലക്കിയേക്കുകയാണ്. ഇത് അവിടുത്തെ ഒരു പ്രശ്നമാണ് തെസലോനിക്ക സഭയിലെ. ആണല്ലോ, കർത്താവിന്റെ നാളെ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് കർത്താവ് നാളെ വരാൻ പോകുന്നു, തൊട്ടടുത്ത് എത്തി എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്നതേ ഉള്ളൂ. ആ നില അല്ലെങ്കിൽ ഡേ ഓഫ് ദ ലോർഡിനെ പറ്റി ദേ കൺഫ്യൂസ്ഡ്, സിമ്പിൾ, ഡേ ഓഫ് ദ ലോർഡിനെ പറ്റി ദേ കൺഫ്യൂസ്ഡ്. ഞാൻ അതിനകത്ത് പോസ്റ്റും പ്രീയും ഒന്നും കൊണ്ടിരുന്നില്ല. ഡേ ഓഫ് ദ ലോർഡിനെ പറ്റി ദേ കൺഫ്യൂസ്ഡ്. എന്നിട്ട് ആരോ വന്ന് അവരെ പഠിപ്പിച്ച് അവരെ പ്രയാസത്തിലാക്കി. ഇനി 5 വാക്യം, 2, 3, 4 വായിച്ച് നിങ്ങൾ വായിച്ചോളൂ. ഇനി 5 വാക്യം പൗലോസ് പറയാം, നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? ഏത് ഡേ ഓഫ് ദ ലോർഡ് എന്നായിരിക്കും എന്ന്? വെരി ക്ലിയർ അല്ലേ? ഡേ ഓഫ് ദ ലോർഡ് എന്നായിരിക്കും, കർത്താവിന്റെ വരവ് എന്നായിരിക്കും എന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് കൂടി ഇരുന്നപ്പോ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗലാത്തിയിൽ പൗലോസ് വേലയ്ക്ക് ചെന്നപ്പോൾ അവരുമായിട്ട് പറഞ്ഞ പല വിഷയങ്ങളിൽ ഒരു വിഷയം ഇതായിരുന്നു. വെരി ക്ലിയർ, എഴുതി വെച്ചേക്കാണ് ഇത് പറഞ്ഞിട്ട്. പക്ഷെ അത്രയും പറഞ്ഞു കൊടുത്തിട്ടും അവിടുത്തെ ജനത്തെ കൺഫ്യൂസ്ഡ് ആക്കാവുന്ന മറ്റൊരു ദൈവശാസ്ത്രം വന്നപ്പോൾ പൗലോസിന്റെ പഠിപ്പിക്കൽ അതിന്റെ അടിയിലായിപ്പോയി, അവര് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ക്ലിയർ?
അടിയിലായിപ്പോയി, കൺഫ്യൂസ്ഡ് ആയി പോയപ്പം ഡേ ഓഫ് ദ ലോർഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് 6-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ എഴുതി വിശദീകരിക്കുകയാണ്. എന്നിട്ട് ഡേ ഓഫ് ദ ലോർഡിൽ സഭയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം ഗ്ലോറിഫിക്കേഷൻ ആണെന്നാണ് 14-ാമത്തെ വാക്യം പറയുന്നത്. ഗ്ലോറിഫിക്കേഷൻ ആണ് സഭയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് 15-ാം വാക്യത്തിൽ പറയാം, സഹോദരന്മാരെ വാക്കിനാലോ ലേഖനത്താലോ നിങ്ങൾക്ക് ഉപദേശം തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഏത് പാരമ്പര്യം നിങ്ങൾ പറഞ്ഞു? ഞാൻ അവിടെ ഇരുന്നപ്പോ പറഞ്ഞ ഡേ ഓഫ് ദ ലോർഡും ഇപ്പോൾ നിങ്ങൾക്ക് എഴുതി നൽകിയിരിക്കുന്ന ഡേ ഓഫ് ദ ലോർഡും ആണ് യഥാർത്ഥ സ്ക്രിപ്ചറെന്നും ഇതിന് വിരുദ്ധമായി പറയുന്ന പഠിപ്പിക്കലുകളിൽ നിങ്ങൾ ഇളകിപ്പോകാതിരിക്കേണ്ടതിന് ഞാൻ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളു. ഇതല്ലേ അതിന് ഇന്റർപ്രിട്ടേഷൻ? കേൾവിക്കാരായ ആളുകൾ ദയവായിട്ട് പരിശോധിക്കുക, തല ആർക്കും പണയം വെക്കരുത്, ഞങ്ങൾ പറഞ്ഞ് വിശ്വസിക്കണ്ട. ഈ കത്തോലിക്കരായ സ്നേഹിതന്മാരെ നിങ്ങൾ ഇത് വായിച്ചു നോക്കുക, ഇതല്ലേ ഇവിടെ പറഞ്ഞേക്കുന്ന ട്രഡീഷൻ? ഈ ഒരു വാക്യം എടുത്തുകൊണ്ടാണ് ഇതിനകത്തെ നമ്മളിത് പലതും കേൾക്കുമ്പോഴേ നമുക്ക് തന്നെ എന്താ തോന്നുക എനിക്കറിയത്തില്ല. കാരണം ഒരു മഹാപണ്ഡിതൻ പല പ്രാവശ്യം ആവർത്തിച്ചൊരു കാര്യം, ഞാൻ അതൊക്കെ വെട്ടിവെച്ചിട്ടുണ്ട്, ഞാൻ സോഷ്യൽ മീഡിയ ഇതിനകത്ത് മറുപടി പറയുകയും ചെയ്തൊരു കാര്യമാണ്, ഒരു വാക്യം എടുത്തുകൊണ്ട് ഒരു ഉപദേശ വിഷയം സ്ഥാപിക്കാൻ പാടില്ല, അത് വ്യാഖ്യാന ശാസ്ത്രത്തിന് എതിരാണെന്ന പുള്ളി പറയുന്നത്. എന്നിട്ട് ജിനു ഓർക്കുന്നുണ്ടായിരിക്കാം, ഈ പ്രമാണങ്ങളുടെ കാര്യം വന്നപ്പോൾ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള ലൈവ് പുള്ളി കൊടുത്തപ്പോൾ ഇതേ വാക്യം ഇതുമാത്രം ഇനി വെട്ടിയെടുത്തു. എന്നിട്ട് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ പാരമ്പര്യം അനുസരിക്കാത്ത ആൾക്കാരെ വിട്ടുനിൽപ്പീൻ, സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ്. അപ്പോൾ വാസ്തവത്തിൽ എന്തുവാ പറഞ്ഞ്? പൗലോസ് അവരുടെ സഭയിൽ ഇരുന്ന കാലത്ത് അവരോട് പഠിപ്പിച്ച കാര്യങ്ങൾ 2:5 വായിച്ചല്ലോ, മുമ്പേ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇരുന്ന് അവിടെ ഇരുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞുവല്ലോ എന്ന് വിശദീകരിച്ച് വന്നിട്ട് പറയാണ്, ഞാൻ കൽപ്പിച്ചു തന്നതും എഴുതുന്നതുമാണ് ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇത് കോമൺ സെൻസ് ഉള്ളവർ മനസ്സിലാവും. അതല്ലാതെ 100 ആണ്ടുകൾക്ക് ശേഷം സഭ, ക്രിസ്തീയ സഭ, അങ്ങനെ വാക്ക് ഉപയോഗിക്കുകയാണ്, ക്രിസ്തീയ സഭ സാത്താന്റെ അടിമത്തത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ, ഓർത്തഡോക്സ് കാത്തോലിക്ക പാരമ്പര്യങ്ങളിൽ ചെന്ന് പെട്ട് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് വ്യാഖ്യാനിച്ച ജോൺ ക്രിസോസ്റ്റം ആണ്, ഇങ്ങനെ ആദ്യമായിട്ട് ചരിത്രത്തിൽ വ്യാഖ്യാനിച്ച ജോൺ ക്രിസോസ്റ്റം ആണ്. 2:15 ഇന്ന് കത്തോലിക്കര് കൊടുക്കുന്ന വ്യാഖ്യാനം കൊടുത്തത് ജോൺ ക്രിസോസ്റ്റം ആണ്. അന്ന് മുതലേ ഉണ്ട്, മുമ്പ് അങ്ങനെ ഒരു കാര്യമേ വ്യാഖ്യാനിച്ചിട്ടില്ല. അല്ല, ഇതിപ്പോ ആ വാക്യത്തെ അതിൽ നിന്ന് അടർത്തിയെടുത്തു കഴിഞ്ഞാൽ എന്ത് വ്യാഖ്യാനിക്കാനോ? അല്ലെ, ഇവിടെ ഈ ആ കോണ്ടക്സ്റ്റിൽ തന്നെയല്ലേ 3:6 പറഞ്ഞേക്കുന്നത്? ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കണ്ടു നടക്കാന്ന് പറഞ്ഞ ഈ ഉപദേശം വിട്ട് ക്രമം കണ്ടു നടക്കുന്നവരെ വിട്ടൊഴിയണം, അത്രയല്ലേ ഉള്ളൂ? അതാണ് അതിനകത്ത് നമ്മൾ എന്ത് ഈ ഐതിഹാസിക ചരിത്രം ചേർത്ത് വെക്കാനാണ്? 100 ആണ്ടുകൾക്ക് ശേഷം അവർ കൊണ്ടുവന്ന എല്ലാത്തിനെയും കൊട പിടിക്കാൻ വേണ്ടിയാണ്, വെളുപ്പിക്കാൻ വേണ്ടിയാണ് ഈ വാക്യം എടുത്തുകൊണ്ട് ദുർവ്യാഖ്യം നടന്നുള്ളതാണ്. എല്ലാ വാക്യങ്ങൾക്കും നമുക്ക് മറുപടി പറയാൻ പറ്റും. എന്റെ ഒരു അപേക്ഷ, ഈ 2-ാം അധ്യായത്തിന്റെ ഒരു എക്സ്പോസിറ്ററി, ഒരു ഒരു ലേഖനം എഴുതണം, പബ്ലിഷ് ചെയ്യണമെന്നൊരു അപേക്ഷയുണ്ട്. എനിക്ക് എഴുതാനായിട്ട് തീരെ അറിവില്ല. 2-ാം അധ്യായം വളരെ ക്ലിയർ ആണ്. അവിടെ പറഞ്ഞിരിക്കുന്ന, മുകളിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യമാണ് അവിടെ ഒന്ന് ഓറലായിട്ടും അത് പിന്നീട് എഴുതിയും കൊടുത്തു. ഓറൽ ടീച്ചിങ് അവിടെ കൃത്യമായിട്ട് പഠിപ്പിച്ചു എന്ന് അതിന്റെ മേളിൽ അവിടെ വന്ന ആളുകൾ ഓറലി റിട്ടേൺലി ആളുകളെ കൺഫ്യൂസ്ഡ് ആക്കി. അത് സ്വാഭാവികമാണ്, അത് ഹ്യൂമൻ നേച്ചർ ആണ്. പെട്ടെന്ന് പെട്ടെന്ന് താഴെ പോകും, പെട്ടെന്ന് പറഞ്ഞു പോകും. പൗലോസ് ഗലാത്യരോട് ചോദിച്ചത് ഇത്ര പെട്ടെന്ന് നിങ്ങൾ ആരാണ് മാക്കിയത്? അത് നോർമൽ കാര്യമാണ്. നമ്മൾ ഇത്ര ആധികാരികമായിട്ട് ദൈവവചനം പഠിപ്പിച്ചാലും തെറ്റായി പഠിപ്പിക്കുന്ന ആളുകൾ അതിന്റെ കുറെ ആള് പോകുക എന്ന് പറയുന്നത് ക്വൈറ്റ് നാച്ചുറൽ ആണ്. പോൾ പറയാ വീണ്ടും അതിന്റെ വിശദീകരണം, ഡേ ഓഫ് ദ ലോർഡിന്റെ വിശദീകരണം പറഞ്ഞിട്ട് പറയാ, വാക്കിനാലോ ലേഖനത്താലോ നിങ്ങളോട് പറഞ്ഞ ഇതാണ് ഡേ ഓഫ് ദ ലോർഡ്, ഇതാണ് ട്രഡീഷൻ, ഇതിനെ വിട്ടു പോകാതെ മുറുകെ പിടിച്ചുകൊള്ളു. എത്ര സിമ്പിളായിട്ടാണ് ആ വാക്ക് എഴുതി വെച്ചേക്കുന്നത്. അതിനകത്ത് എന്തിനാണ് ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി ജനത്തെ കളിപ്പിക്കുന്നത്? ഇതുപോലെ തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലെ പ്രസ്താവനയും 15-ാം അധ്യായത്തിലെ പ്രസ്താവനയും വാക്യങ്ങളും അപ്പോൾ തന്നെ കൊരിന്ത്യലേഖനത്തിനകത്തെ വാക്യങ്ങളും എല്ലാം നമുക്ക് അതിന്റെ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. പറഞ്ഞേ. അതെ അതെ, 2:15 കീ വെപ്പൺ, മറ്റേതൊക്കെ സബ് വെപ്പൺസ് ആണ്. 2:15 എടുക്കൊടുക്കും എപ്പ പറഞ്ഞാലും. 2 തെസ്സലോനിയസ് 2:15 പാരഡോ, എനിക്ക് ഏറ്റവും സങ്കടം എന്നത് എനിക്ക് ഈ ഗ്രീക്കിൽ അങ്ങനെ പറയുന്ന ഈ മഹാന്മാർക്ക് എത്ര പേർക്ക് ഗ്രീക്ക് അറിയാം?
കഷ്ടപ്പെട്ട് ന്യൂട്ടൺസ് വന്ന് തിയോളജി പഠിച്ച കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഗ്രീക്ക് ഒരുവിധം അറിയാം. എൻ്റെ ഒരു അധ്യാപകൻ, അദ്ദേഹം ഇംഗ്ലീഷ് പോലെ ഗ്രീക്ക് പറയുന്ന ഒരു അധ്യാപകൻ കേരളത്തിലുണ്ട്. ഇംഗ്ലീഷിനെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ ഗ്രീക്ക് പറയുന്നത്. അവരുടെയൊക്കെ ഡിസൈപ്പിളായിട്ട് പഠിക്കാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം ദൈവത്തിന് മഹാവർണ്ണോട് ഗ്രീക്ക് എഴുതാനും വായിക്കാനും അറിയാം. അത്യാവശ്യം അർത്ഥം നോക്കാനും ഒരുവിധം അറിയാം. അല്ലാതെ എനിക്ക് ഈ മഹാപണ്ഡിതന്മാരെ പോലൊന്നും അറിയാൻ പാടില്ല. പക്ഷെ പാരഡോസിന്റെ അർത്ഥം ട്രഡീഷൻ എന്നും ആൻ ഇൻസ്ട്രക്ഷനും എന്നുണ്ടെന്ന് ക്ലാസിക്കൽ ഗ്രീക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാ അനാചാരങ്ങളെയും കൊണ്ടുവരാനായിട്ട് സാധുക്കളായ ആളുകൾക്ക് വായനയും പഠനവും ഇല്ലാത്ത വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പോപ്പ് പറയുന്നത് ദൈവികമാണെന്ന് മാജിസ്റ്റീരിയം എന്ന് പറഞ്ഞാൽ തേർഡ് സോഴ്സ് ഓഫ് റെവലേഷൻ ആയിട്ടാണ് വിശ്വസിച്ചേക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ചേക്കുന്നേ. പിന്നെ ചിന്തിക്കാനോ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞത് വിശ്വസിക്കാന്ന് മാത്രമല്ല ഉള്ളോ. പിന്നെ പാരമ്പര്യം എന്ന് പറയുന്ന ഒരു വാക്കർത്ഥമല്ല കുഞ്ഞ്, അതിന്റെ അപ്പുറത്തുണ്ട്. ഈ ഓർഡിനൻസ് എന്ന് പറയുന്ന കൽപ്പന, ഞാനിത് പല വേർഷനസ് നോക്കിയിട്ടുണ്ട്. ഒരു അഞ്ചെട്ട് പത്ത് വേർഷനകത്ത് ഒന്നോ രണ്ടോ ഒന്നിനകത്ത് ട്രഡീഷൻ എന്നുള്ള വാക്ക് വരുമ്പോഴും ബാക്കി ഓർഡിനൻസ്, ടീച്ചിങ്സ് ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഈ വാക്കിന് അർത്ഥമുണ്ട്. ഇതാണ് ഇങ്ങനെ ഒരു വാചകം ഈ ട്രഡീഷൻ ഈ വാക്യത്തിന് എന്ന് പറഞ്ഞാൽ തെസലോനിക്ക ലേഖനം 3:6 പറയുന്ന വാക്യത്തിനകത്ത് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഓറൽ ടീച്ചിങ് ഡയറക്റ്റ് ഫ്രം ദ മൗത്ത് ഓഫ് ആൻ അപ്പോസ്റ്റൽ എന്നാണ്. അപ്പോസ്തോലന്റെ വായിൽ കൂടി വന്ന വാചികമായ കാര്യങ്ങളെയാണ് ഈ പറയുന്ന ഒരു വാക്ക്. അത് പൗലോസ് പറയുന്നു, ഞാൻ അവിടെ ഇരുന്നപ്പോ പഠിപ്പിച്ചു, അതാണ് ഇപ്പൊ ലേഖനത്താണ് പറയുന്നു. ഇത് എന്ന് നമുക്കിവിടെ അല്പം ടെക്സ്റ്റ് ക്രിറ്റിസിസം കൊണ്ടുവരാം. അല്പം ടെക്സ്റ്റ് ക്രിറ്റിസം നമ്മുടെ വിഷയം അതല്ല. വേദപുസ്തകത്തിന് 2.5 മില്യൺ പേജസ് ഓഫ് മാനുസ്ക്രിപ്റ്റ് ഉണ്ട്. 2.5 മില്യൺ പേജസ് ഓഫ് മാനുസ്ക്രിപ്റ്റ്. ആ എത്ര 25 ലക്ഷം അല്ലയോ? 25 ലക്ഷം പേജസിനകത്ത് എല്ലാ പേജുകൂടെ സെർച്ച് ചെയ്ത് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ പറഞ്ഞേക്കുന്നത് 400,000 തെറ്റുകൾ ഉണ്ടെന്നാണ്. വേരിയൻസ്, തെറ്റെന്ന് പറഞ്ഞാൽ വേരിയൻസ് ഉണ്ടെന്നാണ്. ഈ 400,000 വേരിയൻസിനകത്ത് 99.8% വേരിയൻസ് എന്ന് പറയുന്നത് മിസ്റ്റേക്കിനെ ബാധിക്കത്തി മീനിങ്ങിനെ ബാധിക്കത്തില്ലാത്തതാണ്. 2% എന്നുള്ളത്, 0.2% എന്നുള്ളത് ചില വ്യത്യാസങ്ങളും ചില അഡിഷൻസും ഉണ്ടെന്നും, അതായത് ലോങ് എൻഡിങ് ഓഫ് മാർക്ക്, അതുപോലെ യോഹന്നാൻ സുവിശേഷത്തിനകത്തെ ആ പാപിനിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വരുന്ന കാര്യം, 1 John 5:7 അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാണ് ഇത് ടെക്സ്റ്റ് ക്രിറ്റിസിസം നടത്തുന്ന ബാത്തർമാനെ പോലെയുള്ള അഗ്നോസ്റ്റിക് ആയിട്ട് ആളുകൂടി ചോദിച്ചാൽ മതി. ഞാൻ ഈ ബാത്തർമാന്റെ പേര് പറയാൻ കാര്യം, ഇന്ന് അത്രയൊരു ലീഡിങ് സ്കോളർ ഇല്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ മിസ്കോട്ടിങ് ജീസസ് എന്ന് പറയുന്ന പുസ്തകം ന്യൂയോർക്ക് ടൈംസിലെ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായിരുന്നു. എത്ര മില്യൺസ് ഓഫ് കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. ആട്ടെ, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ പഠനത്തെ റിഫ്യൂട്ട് ചെയ്യുന്ന ആ ഹിസ്റ്റോറിക്കൽ പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എഴുതപ്പെട്ട രേഖയിൽ 400,000 വേരിയൻസ് ഉണ്ടെങ്കിൽ ഓറൽ ട്രഡീഷനിൽ എത്ര വേരിയൻസ് കർദ്ദിക്കുള്ളത് ആരെ ചോദിക്കും? 10 പേരോടൊരു കഥ പറഞ്ഞ 10-ാമത്തെ ആളോട് ചോദിച്ചാൽ കഥ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് അങ്ങോട്ടൊക്കെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. അന്നേരം കൊലോ 2 Thessalonians 2:15 ആരും ഇനി വരികയില്ലായിരിക്കുമല്ലോ അല്ലേ? അതങ്ങ് വിടാം നമുക്ക്, അതങ്ങ് വിടാം. ആ ഇനി ഓർത്തഡോക്സ് ട്രഡീഷനോടെ പറഞ്ഞു, ഇത് സമയം ഒത്തിരി പോകുന്നു, നമ്മൾ 1.5 മണിക്കൂർ ഓർത്തഡോക്സ് ട്രഡീഷനോടെ പറയാം. ഓർത്തഡോക്സ് ട്രഡീഷൻ ചുരുക്കി പറഞ്ഞോളൂ. അത് ഹൈലി മിസ്റ്റിക്കൽ ആയതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ലളിതമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാല് ഓർത്തഡോക്സ് ട്രഡീഷന്റെ ഉദാഹരണം ഞാൻ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞല്ലോ. ദ ലിവിംഗ് സ്പിരിറ്റ് ഇൻ ദ ലിവിംഗ് ചർച്ച് പ്രൊഡ്യൂസസ് ലിറ്റർജി ആൻഡ് പ്രേയർ ദാറ്റ് ബിക്കംസ് ദ മാട്രിക്സ് ഇൻ വിച്ച് ദ സ്ക്രിപ്ചർ ഈസ് ടു ബി ഇന്റർപ്രറ്റഡ് എന്നാണ് അവരുടെ ഒരു പഠിപ്പിക്കൽ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അവര് പറയുന്ന ട്രഡീഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹോളി സ്പിരിറ്റ് സഭയിൽ എല്ലാ കാലവും ഉണ്ട്, ഒരുപോലെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എല്ലാ കാലത്തും സഭയുടെ ആ ഉൽപ്പന്നങ്ങൾ സ്ക്രിപ്ചറായാലും പിതാക്കന്മാരുടെ എഴുത്താണെങ്കിലും കൗൺസിലിന്റെ തീരുമാനമാണെങ്കിലും ഫാദേഴ്സിന്റെ മൈൻഡ് ആണെങ്കിലും ഇതെല്ലാം ഞങ്ങളുടെ ട്രഡീഷനാണ്. അവരിടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ദ മൈൻഡ് ഓഫ് ദ ഫാദേഴ്സ് ഈസ് ദ മൈൻഡ് ഓഫ് ദ ചർച്ച്. അയ്യോ, എന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്നറിയോ? നമ്മൾ പറയുന്നത് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണമെന്നാണ് നമ്മുടെ സഭയിലെ ആൾക്കാരോട് പറയുന്നത്. പക്ഷെ അവര് പറയുന്നത് മൈൻഡ് ഓഫ് ദ ഫാദേഴ്സ് ഈസ് ദ മൈൻഡ് ഓഫ് ദ ചർച്ച്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്.
കോലഞ്ചേരിലെ അടി ഇതുവരെ ഒരു മനസ്സായിട്ടില്ല. അത് ഇടയ്ക്ക് പറയേണ്ട ഒരു കാര്യമാണ്. കാര്യം അടിയുടെ പൂരം നടക്കുമ്പോഴും ഈ മനസ്സ് ഒന്നാവുന്നില്ലെന്നുള്ളതാണ്. അതിന്റെ കൂടെ തിരുമേനിയുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു വാചകം കേൾക്കണം. അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഇനിയും ബൈബിളിലൂടെ എന്തെങ്കിലും അത്യാവശ്യം ഇവിടെ ചേർക്കാം. അപ്പൊ ഇവർക്ക് ഒരിക്കലും അന്ധമില്ലാത്ത ഒരു സാധനമാണ് ബൈബിളും ട്രഡീഷനും എന്നൊക്കെ പറയുന്നത്. അത് അതെങ്ങനെയാണെന്നറിയുമ്പോ അത് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവരുടെ ദൈവശാസ്ത്രം ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇവരുടെ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയോ, ഏത് ഓർത്തഡോക്സ് അപ്പോളജിസ്റ്റും വന്നിട്ട് പറയുന്ന കാര്യം തന്നെ സഭയിലുണ്ടായതാണ് ബൈബിൾ, അങ്ങനെയല്ലേ പറയുന്നേ? അങ്ങനെ സഭ ഞാനൊരു പുസ്തകം ഉണ്ടാക്കിയതാണെങ്കിൽ എനിക്ക് ആഡ് ചെയ്യുന്നതിന് എന്നാ കുഴപ്പം? അത് അവരുടെ ദൈവശാസ്ത്രത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അവിടെ ആദ്യത്തെ നമ്മൾ ഈ വാല്യുവേഷൻ എന്താണെന്നറിയാമോ? സഭയിലുണ്ടായതല്ല ബൈബിൾ. സഭയ്ക്ക് വേണ്ടി അപ്പോസ്തലന്മാർ എഴുതി നൽകിയതാണ് സ്ക്രിപ്ചർ. ഇവരെപ്പോഴും എടുക്കുന്ന ഒരു വാക്യം എന്താണെന്നറിയാമോ? സഭയ്ക്ക് കരസ്മാറ്റിക് അതോറിറ്റി ഉണ്ട്, കരസ്മാറ്റിക് അതോറിറ്റി ഉണ്ട്. സഭയാണ് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും. ആ വാക്യമാണ് എപ്പോഴും എടുക്കുന്നത്. സഭയുടെ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും സഭയാണ്. സഭയില്ലെങ്കിൽ സത്യമില്ല. വാസ്തവത്തിൽ സത്യത്തിന്റെ തൂണും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പില്ലർ ആൻഡ് ഗ്രൗണ്ട് ആൻഡ് പില്ലർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? സഭ എന്തിനെയോ ഹോൾഡ് അപ്പ് ചെയ്യുന്നു. എന്താ? ഗോസ്പലിനെ ഉയർത്തി കാണിക്കേണ്ടതാണ് സഭ എന്നാണ് അതിന്റെ അർത്ഥം. എനിക്ക് ആ ഫസ്തിമോത്തി 3:15 വ്യാഖ്യാനിക്കാനായിട്ട് സമയമില്ലെങ്കിലും ഞാൻ അത്യാവശ്യം വേണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യം ഒന്ന് പറയാം ആ വാക്യത്തിന്റെ അർത്ഥം എന്നാന്ന്. വളരെ അത്യാവശ്യം. ഫസ്തിമോത്തി 3:15 അതെങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചർച്ച് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഗോസ്പെൽ. വിത്തൗട്ട് ദ ഗോസ്പെൽ ഓഫ് ക്രൈസ്റ്റ് ദർ ഇസ് നോ ചർച്ച്. 1 Timothy 3:15 ചർച്ച് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഗോസ്പെൽ. സഭ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബിഗ് ബാങ് തിയറി പോലെ ഉണ്ടായി വന്നാണോ നിങ്ങൾ പറഞ്ഞു? അല്ലല്ലോ. സഭ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ഗോസ്പെൽ ആണ്. സഭയുടെ ഉത്തരവാദിത്തം എന്താണ്? ഗോസ്പലിനെ പ്രൊക്ലെയിം ചെയ്യുക. അതാണ് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിന്റെ അർത്ഥം. ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട തിയോളജിയൻ ആ വാക്യത്തിന് കൊടുത്തേക്കുന്ന വ്യാഖ്യാനം ഇതാണ്. ജോൺ സ്റ്റോട്ടിന്റെ വ്യാഖ്യാനം ഫസ്തിമോത്തി 3:15 അദ്ദേഹം പറഞ്ഞേക്കുന്ന വ്യാഖ്യാനം, ദ ചർച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ട്രൂത്ത് ഫോർ ഇറ്റ് എക്സിസ്റ്റൻസ്. ശരിയാണ്, സഭയുടെ ആ എക്സിസ്റ്റൻസിന് വേണ്ടി ഈ ട്രൂത്തിലാണ് ഡിപ്പെൻഡ് ചെയ്തത്. ദ ട്രൂത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ ചർച്ച് ഫോർ ഇറ്റ്സ് ഡിഫൻസ് ആൻഡ് പ്രൊക്ലമേഷൻ. അതാണ് വാസ്തവത്തിൽ സഭയുടെ തൂണ്, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ദൈവസഭ എന്ന് പറയുന്ന വാക്യത്തിന്റെ അർത്ഥം. അല്ലാതെ ഞങ്ങൾ ഉണ്ടെങ്കിലേ ഞങ്ങളാണ്, അങ്ങനൊന്നും വ്യാഖ്യാനിക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ എക്സ്പോസിറ്ററി ചെയ്താൽ മതി. പോള് പറയുകയാണ്, സഭയിൽ നടക്കേണ്ട കാര്യം, സത്യത്തെ ഉയർത്തി കാണിക്കേണ്ട സഭയിൽ നടക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കർത്താവിന്റെ ഭൂമിയിലേക്കുള്ള വരവാണ് എടുത്തു വെച്ചേക്കുന്നത്. അതിനെ ടോട്ടൽ എടുത്താൽ ദാറ്റ് ഈസ് ദ ടോട്ടൽ മെസ്സേജ് ഓഫ് ഗോസ്പെൽ. റൈറ്റ്? ആ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ടോട്ടൽ മെസ്സേജ് ഓഫ് ഗോസ്പൽ. അങ്ങനെയെങ്കിൽ സത്യത്തെ ഉയർത്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഗോസ്പലിനെ പ്രൊക്ലെയിം ചെയ്യുക എന്നർത്ഥം. അവിടെ തന്നെയും തല പണയം വെക്കാതെ വ്യാഖ്യാനിക്കുന്നവർക്ക് ആ വാക്യത്തിന് പ്രത്യേകം മറ്റ് സഹായമൊന്നുമില്ലാതെ പ്ലെയിൻലി വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ നോക്കി, ഓർത്തഡോക്സ് ട്രഡീഷന്റെ ഒന്നാമത്തെ ഇവാലുവേഷൻ, സഭ തന്നതല്ല ബൈബിൾ. ബൈബിളിലെ വാക്യങ്ങളാൽ എക്സിസ്റ്റൻസ് സഭയ്ക്കാണ് ആദ്യം ഉണ്ടാകുന്നത്. ബിഗ് ബാങ് തിയറി പോലെ സഭ ഉടലെടുക്കുകയായിരുന്നില്ല. ദൈവവചനത്താൽ അപ്പോസ്തലന്മാർ വാമൊഴിയായി ആദ്യം പറഞ്ഞു ഉപദേശം, പിന്നീട് വരമൊഴിയായി എഴുതി നൽകിയ ബുക്കായ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഭയുണ്ടായത്. സഭയിലുണ്ടായ പുസ്തകമല്ല ബൈബിൾ. അവിടെ തന്നെ നിങ്ങളുടെ ട്രഡീഷൻ തെറ്റുകയാണ്. ഞാൻ രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം. എക്യുമെനിക്കൽ കൗൺസിൽ അടുത്തതായിട്ട് അവര് വളരെ ഇത് പറയുന്നതാണ്. എന്നോടൊക്കെ ആളുകൾ ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ സുന്നഹദോസ് അംഗീകരിക്കുന്നുണ്ടോ? ഉത്തരം, വചനത്തിന്റെ കീഴിൽ നിൽക്കുന്ന തീരുമാനങ്ങൾ സുന്നഹദോസ് എടുത്താൽ അംഗീകരിക്കുന്നതിന് ഞങ്ങൾക്ക് തന്നെ കുഴപ്പം. അത് സാറ് പറഞ്ഞാലും ഞങ്ങൾക്ക് അംഗീകരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അതല്ലേ നമ്മുടെ ഇവാഞ്ചലിക്കൽ പൊസിഷൻ? അതല്ലേ റിഫോംഡ് പൊസിഷൻ? ആര് പറഞ്ഞാലും വേദപുസ്തക പ്രകാരം ആര്, പണ്ട് ഒരാൾ പറഞ്ഞില്ല കള്ളൂടിയ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? അത് കള്ളൂടിയ പറഞ്ഞുകൊണ്ടല്ല, സുവിശേഷം പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞ പോലെ ആട്ടെ. ഈ
സുന്നതദോസ് അംഗീകരിക്കുന്നുണ്ടോ? വചനത്തിലെ അംഗീകരിക്കപ്പെട്ട ഉപദേശം പറഞ്ഞ എല്ലാ സുന്നതദോസിലെ തീരുമാനങ്ങൾ, അതായത് ഹോമോസിയോസ്, വൺ ഉസി ആൻഡ് ത്രീ ഹൈപ്പോറ്റാസിസ്, ഞങ്ങൾക്ക് അംഗീകരിക്കുന്നതിന് എന്താണ് കുഴപ്പം, അല്ലെങ്കിൽ മിയാഫൈറ്റിസിസം, വൺ പേഴ്സണിൽ വിത്ത് ടു നേച്ചർ, ഞങ്ങൾക്ക് അംഗീകരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കാര്യം അത് സ്ക്രിപ്ചറിനകത്തെ ഉപദേശമാണ്. എന്നാൽ തിയോട്ടോക്കോസ് വചനത്തിലില്ല, ഐക്കണോക്ലാസം വചനത്തിനകത്തില്ല, ഈ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുക. സെമി പെലേജിനിസം വചനത്തിനകത്തില്ല, നെസ്റ്റോറിയനിസം വചനത്തിനകത്തില്ല, അംഗീകരിക്കത്തില്ല. കാരണം അതിനി എല്ലാ ഈസ്റ്റും വെസ്റ്റും ഒരുമിച്ച് കൂടിയാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല, കോൺട്രഡിക്ഷൻ ആണ് സ്ക്രിപ്ചറിനോട്, അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ എക്യുമെനിക്ക കൗൺസിൽ ആണ് അവർ പറയുന്ന രണ്ടാമത്തെ ട്രഡീഷൻ, അല്ലെങ്കിൽ അവരുടെ ആ ലാർജ് കോൺസെപ്റ്റ് ഓഫ് ട്രഡീഷൻ അകത്തെ രണ്ടാമത്തെ കാര്യം എക്യുമെനിക്ക കൗൺസിൽ ആണ്. നമുക്ക് എക്യുമെനിക്ക കൗൺസിൽ എന്ന് പറയുമ്പോഴും നമ്മൾ അവിടെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, ആരാ പറഞ്ഞ എക്യുമെനിക്ക കൗൺസിൽ ആണെന്ന്? എക്യുമെനിക്ക കൗൺസിൽ ആണെങ്കിൽ എല്ലാ സഭയും ഒരുമിച്ച് കൂടണം ചിന്തിക്കാൻ. അങ്ങനെ എല്ലാ സഭയും ഒരുമിച്ച് കൂടുമ്പോൾ നിക്കിയാസുനഗദോസിലെ വെസ്റ്റേണ്ട പ്രതിനിധികൾ എത്ര പേരുണ്ടായിരുന്നു? ഇനി അവരോട് ചോദിക്കുക, ഞാൻ ഇവരുടെ തിയോളജിമാർ തമ്മിലുള്ള ഡിസ്കഷൻ നടന്നൊരു പുസ്തകത്തിനകത്ത് ഞാൻ വായിച്ചപ്പം ഇവരുടെ ഒരു ഒരു വേർ എന്ന് പറയുന്ന ഒരു തിയോളജിയൻ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാം, നിക്കിയാസുനഗദോസ് ഇന്ന് റോമിൽ നാളില്ലായിരുന്നു. മൂന്ന് പേരായിരുന്നു എന്നാ എന്റെ അറിവ്, മൂന്ന് പുരോഹിതന്മാരെ. അല്ല ഞാൻ പറഞ്ഞത് എക്യുമെനിക്കൽ സിനഡ് ആണെങ്കിൽ അതങ്ങനല്ലല്ലോ അതിന്റെ കാര്യം. നമുക്ക് അങ്ങോട്ട് വരാം. അതിനു മുമ്പ് ചിന്തിക്കേണ്ട കാര്യം ഇത് എങ്ങനെയാണ് പറയണ്ടേ, എക്യുമെനിക്കൽ സിനഡ് ആണെങ്കിൽ എക്യുമെനിക്കൽ, അല്ലെങ്കിൽ ഒരു കാര്യം ഈ എക്യുമെനിക്കൽ ഇവര് പറയാം എക്യുമെനിക്കൽ സുന്നതദോസ് ആണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്നൊരു ചോദ്യം ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്. അന്നേരം അവര് പറയുന്ന ഉത്തരം, സഭ ഒന്നടങ്കം അതിനെ സ്വീകരിച്ചു, അതുകൊണ്ടാണ് അത് എക്യുമെനിക്കൽ ആയത്. അതാണ് അവരുടെ ഉത്തരം, അവരുടെ തിയോളജിമാരെ പറയുന്ന ഉത്തരം അതാണ്. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം, ജിനുവച്ചാനൊക്കെ അല്ലെങ്കിൽ ഷായ് സാറിനൊക്കെ അറിയാമല്ലോ, ഈ നിക്കിയ സുന്നതദോസ് സഭ ഒന്നടങ്കം സ്വീകരിച്ചായിരുന്നോ? സ്വീകരിച്ചില്ല. സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, കാലങ്ങളെടുത്തു അതനേഷ്യസിന്റെ ദൈവശാസ്ത്രം ശരിയാണെന്ന് പറയാൻ. അല്പം കൂടെ വിശദമായിട്ട് പറഞ്ഞാൽ, സഭ ഒന്നടങ്കം സ്വീകരിച്ചായിരുന്നെങ്കിൽ അതനേഷ്യസിനെ പിന്നെന്തിനാണ് നാട് കടത്തിയത് രാജാവ്? അറിയസിന്റെ കൂടെ എന്തിനാണ് ആളുകൾ മുഴുവൻ കൂടി രണ്ടു പ്രാവശ്യം അതനേഷ്യസിനെ നാട് കടത്തിയത്? മരിക്കാൻ നേരത്ത് രാജാവ് അതനേഷ്യസിനോട് പറഞ്ഞത് ഓൾ വേൾഡ് ഈസ് എഗെയിൻസ്റ്റ് യു എന്ന് പറഞ്ഞപ്പോ അതനേഷ്യസ് പറഞ്ഞത് അതനേഷ്യസ് കൊണ്ടുവരാമുണ്ട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞാൻ ഹാർവസ്റ്റ് ടിവി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാനും ലോകത്തിനെതിരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ നിന്ന് കാര്യം വ്യക്തമാണ്, എക്യുമെനിക്ക കൗൺസിലായിട്ട് നിക്കിയാസുനഗദോസിനെ പറയുന്നെങ്കിലും ആരംഭ കാലഘട്ടത്തിൽ നിക്കിയാസുനഗദോസിനെ ലാർജ് മജോറിറ്റി അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ സുനഗദോസ് എന്ന് പറയുന്ന ക്രീഡിനെ വായിക്കുന്നത്. അങ്ങനെങ്കിൽ എക്യുമെനിക്ക കൗൺസിലുകൾ എക്യുമെനിക്കലായിരുന്നു എന്ന് ചോദിച്ചാൽ, സഭ സ്വീകരിച്ചത് കൊണ്ട് എക്യുമെനിക്ക കൗൺസിലായെങ്കിൽ ചാർസിലോണിയൻ കൗൺസിൽ എത്ര പേര് സ്വീകരിച്ചു? അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ എക്യുമെനിക്ക കൗൺസിൽ എന്ന് പേരേ ഉള്ളൂ, അതിൽ പലതും എക്യുമെനിക്കലൊന്നും ആയിരുന്നില്ല. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിന് 7 എക്യുമെനിക്കൽ പൊതു സുനഗദോസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ അതിനകത്ത് ഓറിയന്റൽ ചർച്ച് പറയുന്നത് ഞങ്ങൾക്ക് 3 ഉള്ളെന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുക, എന്നിട്ട് നമുക്ക് കാര്യത്തെ ചിന്തിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഈ പറയുന്ന ന്യായത്തിൽ നിങ്ങൾ പറയുന്ന എല്ലാ തീരുമാനങ്ങളും വചനവിരുദ്ധമാ, പല തീരുമാനങ്ങളും വചനവിരുദ്ധമായതുകൊണ്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അംഗീകരിക്കാനായിട്ട് കഴിയത്തില്ല. ഒന്ന്, കാനോൻ നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ല. എക്യുമെനിക്കൽ കൗൺസിൽ എല്ലാം എക്യുമെനിക്കൽ കൗൺസിൽ അല്ല. മൂന്നാമത്തെ കാര്യം, പിതാക്കന്മാരുടെ മനസ്സ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ നമ്മളൊന്ന് കൈകാര്യം ചെയ്യേണ്ടത് വേണം, ഈ പിതാക്കന്മാരുടെ മനസ്സ്. ഞാനത് കൊണ്ടുവരാം. ഇവര് പറയുന്നത് പിതാക്കന്മാര്, അല്ലെങ്കിൽ പൗലോസ് എഴുതിയ അതേ നിലവാരത്തിലാണ് ഞങ്ങളുടെ പിതാവായ ഇഗ്നേഷ്യസ് എഴുതിയത്. അതാണ് അവരുടെ ട്രഡീഷൻ. എന്നാൽ ഇഗ്നേഷ്യസിനോട് ചോദിച്ചു നോക്കാം അങ്ങനാണോ എന്ന്. അതല്ലേ എന്റെ ഉത്തരം. പൗലോസ് എഴുതിയ അതേ നിലവാരത്തിലാണ് ഞങ്ങളുടെ ജസ്റ്റിൻ മാർട്ടിയർ എഴുതിയത്. എന്നാൽ ജസ്റ്റിൻ മാർട്ടിനോട് ചോദിക്കണം അങ്ങനാണോ എന്നുള്ള കാര്യം. ഞാന് നമ്മുടെ സമയം ഒത്തിരി പോകുന്നില്ലോ, പക്ഷെ ഞാൻ രണ്ടു മൂന്ന് കാര്യം പെട്ടെന്ന് പറയാം. ഇഗ്നേഷ്യസ് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? ഇഗ്നേഷ്യസ് ആദ്യം നമുക്ക് ക്ലെമന്റിനെ തുടങ്ങാം. ക്ലെമന്റ് ഓഫ് റോം പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇതാണ്,
വി ആർ നോട്ട് സെയിം ലൈക്ക് അപ്പോസ്റ്റിൽസ്. അദ്ദേഹം പറഞ്ഞ രാജ്യമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇതാണ്, ദ ബുക്ക് ഓഫ് ഫസ്റ്റ് ക്ലെമന്റ് നോട്ട് ഓൺലി എൻകറേജ് ഇറ്റ് റീഡേഴ്സ് ടു ടേക്ക് അപ് ദ എപ്പിസ്റ്റിൽ ഓഫ് ദാറ്റ് ബ്ലെസ്സഡ് അപ്പോസ്റ്റിൽ പോൾ. അതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമല്ലേ? ക്ലെമന്റ് ക്ലെമന്റിന്റെ നിലവാരത്തിലാണോ പോളിനെ കാണുന്നേ? നോ, യുണീക്ക് ആയിട്ടാണ് കാണുന്നത്. അടുത്തൊരു വാചകം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ദ അപ്പോസ്റ്റിൽ റിസീവ്ഡ് ഗോസ്പൽ ഫ്രം ദ അപ്പോസ്റ്റിൽ റിസീവ്ഡ് ദ ഗോസ്പൽ ഫോർ അസ് ഫ്രം ദ ലോർഡ് ജീസസ്. Jesus the Christ sent from God, the Christ therefore is from God and the apostle from the Christ. Nornal avar authority kando pidavil ninna putram vanna pole putranil ninna aikkappetta varana apostle mar ethra aadhigarigalana apostle marku pidakkanmaru apostle maru nammulla vyathasam kando. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞത് അപ്പോസ്തലന്മാരെ പറ്റി പറഞ്ഞൊരു വാചകമാണ്, ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് റൈറ്റസ് പില്ലേഴ്സ് ഓഫ് ദ ചർച്ച്. അപ്പോസ്തലസിനെ പറ്റി പറഞ്ഞ വാചകമാണ്. ഇതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമല്ലേ? ക്ലെമന്റ് പറയുകയാണ് എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞങ്ങളും അപ്പോസ്തലന്മാരുമായിട്ട് വ്യത്യാസം ഉണ്ട്. അവരുടെ കാര്യം പറയുമ്പോൾ ഉണ്ട്. ഇനിയും ഇഗ്നേഷ്യസ് പറയുന്ന കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു ഏൽപ്പിക്കാം. I am not commanding you as Peter and Paul did. എന്നിട്ട് പറയുകയാണ്, they were apostles, I am condemned. ഈക്വൽ ആയിരുന്നെങ്കിൽ ആ സെന്റൻസ് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല. അന്നേരം ക്ലെമന്റ് പറഞ്ഞതും ഇഗ്നേഷ്യസ് പറഞ്ഞതും they have unique authority. അതല്ലേ എന്റെ അർത്ഥം? ഇനിയും ക്ലെമന്റ് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. സോറി, ഇഗ്നേഷ്യസ് പറഞ്ഞ ഒത്തിരി കാര്യമുണ്ട്. ഇഗ്നേഷ്യസ് പറയുന്നത്, ലോർഡ് ഡിഡ് നത്തിങ് അപ്പാർട്ട് ഫ്രം ദ ഫാദർ നീദർ ഓൺ ഹിസ് ഓൺ നോർ ത്രൂ ദ അപ്പോസ്റ്റിൽസ്. എത്ര മനോഹരമായിട്ടാണ് അപ്പോസ്റ്റിൽമാർ ആധികാരികത പറഞ്ഞേക്കുന്നത്. ആരാ ഇവര്? ഈ അന്ത്യോക്കിയയിലെ പ്രഥമ ബിഷപ്പായിട്ട് പത്രോസിന്റെ കൈവപ്പുണ്ടെന്ന് വൃതാ പറയുന്ന ഇഗ്നേഷ്യസ്. അദ്ദേഹം ഭക്തനായി വിശുദ്ധിയോടെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു, ദൈവദാസനായിരുന്നു. ഇന്നത്തെ ഓർത്തഡോക്സ് തിയോളജിയായിട്ട് ഒരു ബന്ധവും ഇഗ്നേഷ്യസിന് ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ നിങ്ങൾക്കെതിരുവാണ്, എതിരുവാണ്. നോക്കി, ക്ലെമന്റ് പറഞ്ഞത് പിതാക്കന്മാരായ ഞങ്ങൾക്ക് അപ്പോസ്തലന്മാരുടെ പ്രാധാന്യതയില്ല. ഇഗ്നേഷ്യസ് പറഞ്ഞത് ഞങ്ങൾക്ക് ആ പ്രാധാന്യതയില്ല. ജസ്റ്റിൻ മാർട്ടിയർ പറഞ്ഞത് അതുപോലെ തന്നെയാണ്. 12 പേര് യുണീക്ക് ആയിട്ടാണ് അദ്ദേഹവും പറയുന്നത്. ഫോർ ഫ്രം ജെറുസലേം ദേർ വെന്റ് ഔട്ട് ടു ദ വേൾഡ് മെൻ 12 ഇൻ നമ്പർ ബൈ ദ പവർ ഓഫ് ഗോഡ്. ദേ പ്രൊക്ലൈം ടു എവറി റേസ് ഓഫ് മെൻ ദാറ്റ് ദേ വേർ സെൻഡ് ബൈ ക്രൈസ്റ്റ് ടു ടീച്ച് ടു ഓൾ ദ വേർഡ് ഓഫ് ഗോഡ്. കണ്ടോ, 12 പേരെയാണ് ദൈവം അയച്ചത് പഠിപ്പിക്കാനായിട്ട്. ഞങ്ങളെക്കാൾ അതോറിറ്റേറ്റീവ് ആണ് അവര് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് വീണ്ടും ജസ്റ്റിൻ മാർട്ടിന് പറഞ്ഞ കാര്യമുണ്ട്, for the apostles in the memories composed by them which are called gospel have thus delivered unto us what was enjoined upon them. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും പറയാനില്ല, അപ്പോസ്തലന്മാരെ ദൈവകൽപ്പനയാ ഞങ്ങൾക്ക് പകർന്നു തന്ന സുവിശേഷമാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. കണ്ടോ, ക്ലെമന്റ്, ഇഗ്നേഷ്യസ്, ജസ്റ്റിൻ മാർട്ടിയർ, ഐറേനിയസിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ്, വി ഹാവ് ലേൺ ഫ്രം നൺ അതർ അതേഴ്സ് ദ പ്ലാൻ ഓഫ് ഓർ സാൽവേഷൻ ദാൻ ഫ്രം ദോസ് through whom the gospel has come down to us, which they did at one time proclaim in public and at later period by the will of God handed down to us in the scripture to be ground and pillar for our faith. എത്ര കൃത്യമായിട്ടാണ് ദൈവവാസം പറഞ്ഞേക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ക്ലെമന്റിനോ ഇഗ്നേഷ്യസിനോ ജസ്റ്റിൻ മാർട്ടിയറിനോ ഐറേനിയസിനോ പൗലോസിന്റെയോ പത്രോസിന്റെയോ യോഹന്നാന്റെയോ അതോറിറ്റി ഇല്ല. ഇത് തെളിയിച്ചാൽ തന്നെ കൈവപ്പ് പൊളിയുകയാണ്, വിഷയം വേറെയാണ്. ഇത് തെളിയിച്ചാൽ മാത്രം കൈവപ്പിന്റെ പൊള്ളത്തരം തീരുകയാണ്. എനിക്കിത് മുഴുവൻ പറയാനായിട്ട് സമയമില്ല. ഞാൻ പറഞ്ഞില്ലേ, വിവരവും വിദ്യാഭ്യാസവും ഏർലി ക്രിസ്ത്യാനിറ്റി പഠനമുള്ള ആളുകളായിട്ട് ഇതൊക്കെ സംസാരിച്ചാൽ എനിക്ക് സന്തോഷമാണ്. നമുക്ക് പിണക്കോ ജയോ തോൽവിയോ ഒന്നും വേണ്ട, കുറച്ച് അറിവ് കിട്ടില്ല എന്നോർത്താണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഇവര് വ്യക്തിപരമായിട്ട് അപ്പോസ്തലന്മാര് യുണീക്ക് ആണെന്ന് പറയുന്നു. ഇനി അടുത്തൊരു കാര്യം പറയാം, എഴുത്തുകൾ നോക്കിയാൽ അപ്പോസ്തലന്മാർ യുണീക്ക് ആണെന്നാണ് പറയുന്നത്. എഴുത്തുകൾ നോക്കിയാൽ കാര്യം, ഡൈനീഷ്യസ് ഓഫ് കൊരിന്ത്,
അദ്ദേഹം പറഞ്ഞ എന്നാണെന്നറിയാമോ, ഞാൻ അവരാവശ്യപ്പെടുമ്പോഴൊക്കെയാണ് എന്തെങ്കിലും ലേഖനം അവർക്ക് എഴുതി കൊടുക്കുന്നത്. ഞങ്ങളുടെ ലേഖന ഇൻഫീരിയർ ആണെന്നാണ് പറഞ്ഞത്, ഞങ്ങളുടെ ലേഖന ഇൻഫീരിയർ ആണ്, അപ്പോസ്തലന്മാരുടെ എഴുത്ത് പോലെയല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കാനോനിക്കൽ ബുക്ക് ഇനി എഴുതാനായിട്ട് കഴിയത്തില്ല, ആർക്കാണ് ഇത്ര തിടുക്കം കാനോനിക്കൽ ബുക്ക് എഴുതാനെന്ന് അദ്ദേഹം ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ ലേഖനത്തിനകത്ത്. അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഡയേഷ്യസിന്റെ എഴുത്ത് പോളിന്റെ എഴുത്ത് പോലെയല്ല. അങ്ങനെയെങ്കിൽ പിതാക്കന്മാരും യേശുവിന്റെ കാലത്ത് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി സ്ക്രിപ്ചർ എഴുതിയ ദൈവദാസന്മാർ ഈക്വൽ സ്റ്റാൻഡേർഡ് ആയിരുന്നോ? നോ, അവരും ഈക്വൽ സ്റ്റാൻഡേർഡ് ആയിരുന്നില്ല, അവരുടെ എഴുത്തുകളും ഈക്വൽ സ്റ്റാൻഡേർഡ് ആയിരുന്നില്ല. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനിയും മൊണ്ടേനിസം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മൊണ്ടേനിസത്തിന്റെ ഒരു അനോണിമസ് ക്രിറ്റിക് ഉണ്ടായിരുന്നു, പുള്ളി പേര് വെളിപ്പെടുത്താതെ ആക്രമിക്കുന്ന ഒരാളായിരുന്നു, അല്പം പേടിയുള്ള ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇനിയും കാനോനിക്കൽ ബുക്ക് ഒന്നും എഴുതാനായിട്ട് കഴിയല്ലെന്നാണ് പറഞ്ഞത്. കാനോനിക്കൽ ബുക്ക് ഒന്നും എഴുതാനായിട്ട് കഴിയല്ല. ഗായോസ് എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞത് പൗലോസിന്റെ 13 ലേഖനമുള്ളൂ, യുണീക്ക് ആയിട്ട് ഇനി അതിനോട് ചേർക്കാൻ പറ്റിയേല എന്നാണ് അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണി. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇനിയും കാനോന് ക്ലോസ് അല്ലെന്നും ഇനി എഴുതി ചേർക്കാവുന്ന പിതാക്കന്മാരുടെ എഴുത്തുകൾ ഇതിനോട് തുല്യമാണെന്നൊക്കെ പറയുന്നത് എന്താ പറയുക? ഒരു കാരണവശാലും നിങ്ങൾ പറയുന്ന പിതാക്കന്മാരുടെ എഴുത്തുകൾ പിതാക്കന്മാരുടെ മനസ്സല്ല സഭയുടെ മനസ്സ്, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുക. പിതാക്കന്മാര് ഫാലിബിൾ ആണ്, തെറ്റ് സംഭവിക്കാവുന്നവരാണ്, അവരെടുത്ത പല തീരുമാനങ്ങളും പിന്നീട് തിരുത്തിയിട്ടുണ്ട്. അവരപ്പോസലന്മാർക്ക് തുല്യമല്ല, അവരുടെ എഴുത്തുകളും അപ്പോസലന്മാർക്ക് തുല്യമല്ല. ഇത്രയും പോരെ ഓർത്തഡോക്സ് ട്രഡീഷന്റെ കാര്യങ്ങൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ. ഞാന് ടയർഡായെന്ന് എനിക്കങ്ങ് തോന്നുന്നത്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം? ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ 2 മണിക്കൂർ കഴിഞ്ഞു, നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത ഭാഗത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുണ്ട് ലേർലി ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, ലേർലി ക്രിസ്ത്യാനിറ്റി. ആ, അപ്പം ഇതിനകത്ത് 1-2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം അടുത്ത ഇതിനകത്ത് പറയുന്നതായിരിക്കുന്നു. ഒരു ചോദ്യം ചോദിച്ചാൽ, ഞായറാഴ്ച പെന്തിക്കോസ്തുകാർ ഇടുന്ന പ്രാർത്ഥനകൾക്ക് ബൈബിളിനകത്ത് തെളിവുണ്ടോ? അല്ല, പറയണ്ട സമയം എനിക്ക് തോന്നുന്നത് അടുത്ത പ്രാവശ്യം പറയുന്നതായിരിക്കുന്നല്ലോ അല്ലേ. നമ്മൾ അടുത്ത പ്രാവശ്യം ആദിമസഭയുടെ പാരമ്പര്യങ്ങൾ, അല്ലെങ്കിൽ അവരെങ്ങനെ ആരാധിച്ചു, അവരെന്ത് പ്രാർത്ഥിച്ചു ഇത്യാദി കാര്യങ്ങളെ കുറിച്ചുള്ളത് ഇന്നത്തെ ഓർത്തഡോക്സുകാരുടെ കയ്യിലും കത്തോലിക്കരുടെ കയ്യിലും ഇല്ല എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ പറ്റും. ആദിമ നൂറ്റാണ്ട് ചരിത്രം എടുത്താൽ, സെക്കൻഡ് സെഞ്ചുറി ക്രിസ്ത്യാനിറ്റി പഠിച്ചാൽ സകല പൊയ്മുഖങ്ങളും അഴിഞ്ഞു വീഴും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അടുത്ത ലൈവിനകത്ത് നമുക്ക് ഡിഡാക്കെ മാത്രം നോക്കിയാൽ സ്നാനം തിരുത്തേണ്ടി വരും, ഡിഡാക്കെ മാത്രം നോക്കിയാൽ കൈവപ്പ് തിരുത്തേണ്ടി വരും, ഡിഡാക്കെ മാത്രം നോക്കിയാൽ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ തിരുത്തേണ്ടി വരും. 3 കാര്യം ഞാൻ ഉറപ്പ് പറയാം. ഡിഡാക്കെ മാത്രം അല്ല, സമയം ഇപ്പോഴേ പറയണ്ട. വരുന്ന ലൈവിനകത്ത് നമുക്ക് ഈ പറയേണ്ട പ്രധാനപ്പെട്ട വിഷയതാണ്, ആദിമ നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ 1, 2, 3 നൂറ്റാണ്ടുകളിൽ സഭയുടെ സ്ട്രക്ചർ എന്താണ്, സഭയുടെ ആരാധന രീതി എന്തായിരുന്നു, വിശ്വാസ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഒരു പഠനം കൊടുക്കുമ്പോൾ ഇന്നത്തെ ഓർത്തഡോക്സുകാർക്കും അല്ലെങ്കിൽ ഇന്നത്തെ കത്തോലിക്കർക്കും ആദിമസഭയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം ഒരു കൺക്ലൂഷനോടെ ആവശ്യമുണ്ട്. അതായത് ഞാൻ പറഞ്ഞതിന്, അതായത് പറഞ്ഞു, ഈ ഇപ്പൊ നമ്മൾ ഓർത്തഡോക്സ് ട്രഡീഷൻ എന്നാണെന്നും കാത്തലിക് ട്രഡീഷൻ എന്നാണെന്നും പറഞ്ഞില്ല, ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ഒരാൾക്ക് ഓൾട്ടർ ആണെങ്കിൽ വേറൊരാൾക്ക് എന്താ പറയുക ത്രോണോസ് ആണ്, അതൊക്കെ തിയോളജി തന്നെ ഒരു ബന്ധമുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞു വന്നത് രണ്ടുപേരും തമ്മിൽ ബന്ധപ്പെടുത്താവുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ? ഈ കാത്തലിക്സ് പറയുന്നത് ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് പോപ്പാണ്, അല്ലെങ്കിൽ സഭയിൽ തന്നെയാണ്, പക്ഷെ അത് പേഴ്സോണിഫൈ ചെയ്യുന്നത് ഒരു വ്യക്തിയിൽ, പോപ്പിലാണ്. ഇതുപോലെ ഓർത്തഡോക്സ് പറയുന്നത് ഫൈനൽ അതോറിറ്റി, ദ വെർച്വൽ ഫൈനൽ അതോറിറ്റി ഈസ് ചർച്ച്. അതായത് രണ്ടുപേരുടെ പറഞ്ഞു വെക്കുന്നത് ഓട്ടോണമി ഓഫ് ദ പോപ്പ് ആൻഡ് ഓട്ടോണമി ഓഫ് ദ ചർച്ച് ആണ്. ഇനിയും സഭ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരപകടം, ദൈവത്തോടുള്ള മത്സരമാണ്. രണ്ട്, സഭ ഓട്ടോണമിയാണ്, തീരുമാന സഭയാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ അർത്ഥം സഭയാണ് ഇവരുടെ ദൈവം എന്ന് വരികയാണ്. എപ്പോഴും ഈ വിശ്വാസികളായ സാധുക്കളായ നമ്മളെ ബൈബിളാണ് അവരുടെ ദൈവം, ബൈബിളാണ് അവരുടെ ദൈവം എന്ന് പറയാറുണ്ടല്ലോ. എന്നാൽ ഞങ്ങൾക്കതല്ല, സ്ക്രിപ്ചർ അൾട്ടിമേറ്റ് അതോറിറ്റി ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ സഭ നിങ്ങൾ ഓട്ടോണമി ആയിട്ട് വിശ്വസിക്കുമ്പം സഭയല്ലേ നിങ്ങളുടെ ദൈവം? സ്ക്രിപ്ചറിന്റെ പ്രാധാന്യത ഇല്ലല്ലോ. നിങ്ങൾ ഒപ്പിട്ട് ആധികാരികമാക്കിയ ലേഖനം എന്ന് നിങ്ങൾ വെറുതെ അവകാശപ്പെടുന്നതിനകത്ത് യേശു സഭയുടെ തലയാണെന്ന് എഴുതി വെച്ചേക്കുന്നതിനകത്ത് എന്താണ് അർത്ഥമുള്ളത്?
കാര്യം നിങ്ങൾ ആധികാരികം കൊടുത്തില്ലെങ്കിൽ ആ വാചകത്തിന് ആധികാരികം ഇല്ലല്ലോ. ഞങ്ങൾ പറയുന്നത് സ്ക്രിപ്ചർ സെൽഫ് അതെന്റിക്കേറ്റഡ് ആണ്, അപ്പോസ്റ്റോളിക് അതോറിറ്റി ഉണ്ട്, മാർക്ക് അതിനകത്ത് കാണാം. സ്ക്രിപ്ചറിനകത്ത് ആധികാരികത രേഖയാണ്, ആരുടെ സാക്ഷി ഇല്ലെങ്കിൽ തന്നെ സ്ക്രിപ്ചർ തിരുവെടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഓട്ടോണമി ഓഫ് ദ ചർച്ച് പറയുന്നു, ഓർത്തഡോക്സ് സഭയുടെ ദൈവം സഭയാണ്. ഓട്ടോണമി പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തോടും മത്സരിക്കുകയാണ്. ഓട്ടോണമി ഓഫ് ദ ചർച്ചും പോപ്പും പറയുന്ന കത്തോലിക്കരുടെ ദൈവം പോപ്പാണ്. അതുകൊണ്ടാണ് മാർട്ടിൻ ലൂതറ് 16th നൂറ്റാണ്ടിൽ വിളിച്ചു പറഞ്ഞത്, ഗോ ബാക്ക് ടു ഏർലി ക്രിസ്ത്യാനിറ്റി, ഗോ ബാക്ക് ടു സ്ക്രിപ്ചർ എന്ന് പറഞ്ഞ് അന്ന് അവിടെ നടത്തിയ പ്രസ്താവനയുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞവരാണ് റിഫോർമേഷൻ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന ഞങ്ങളെല്ലാവരും. ഞങ്ങളൊക്കെ തമ്മിൽ തിയോളജിയിൽ പല കാര്യത്തിലും ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാം യുണൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത് സോളാ സ്ക്രിപ്റ്റുറായാണ്. ബൈബിൾ ഈസ് ദ അൾട്ടിമേറ്റ് ഫൈനൽ അതോറിറ്റി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് സെൽഫ് അതെന്റിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട വചനത്തിലേക്ക് മടങ്ങി വരണം. മാർട്ടിൻ ലൂതർ പറഞ്ഞ പോലെ തന്നെ ഗോ ബാക്ക് ടു സ്ക്രിപ്ചർ. അത് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുകയാണ്. ദൈവാസമര കാര്യത്തെ തുടർന്ന് പറയുന്നതായിരിക്കും. ജിനു എന്തെങ്കിലും പറയുന്നുണ്ടോ? കൺക്ലൂഡ് ചെയ്തോ? അപ്പം ഒരു എന്തായാലും 2 മണിക്കൂറോളം നമ്മൾ സംസാരിച്ചു. അതിനകത്ത് ഒരു തമാശയും കൂടെ പറഞ്ഞ് ഈ ഭാഗം അവസാനിക്കാം. ഇപ്പോഴത്തെ കേരളത്തിലെ ഓർത്തഡോക്സ് സഭാവിശ്വാസികളുടെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ചിലരുണ്ട്, പണ്ഡിത ശിരോമണികൾ. അവരാണ് ഫാസ്റ്റേഴ്സിന് മറുപടി പറയാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ ഒരു മഹാൻ പറഞ്ഞ ഒരു വ്യാഖ്യാനം പറഞ്ഞ്, അല്ല സാറ് ഒരു കാര്യം കൂടെ ലൈവിൽ എന്ന് പറഞ്ഞേക്കാം. ഈ വിഷയങ്ങളെ പറ്റി ആധികാരികമായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യാത്ത ആരും ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് പോകരുതെന്നോട് ഒന്ന് പറയുന്നു. അല്ല അത് ജിരു സാ പറഞ്ഞത് പറഞ്ഞാണ്ടിരിക്കുക. ഈ വല്ലവരും ഇന്നാള് പറഞ്ഞു അതിരുന്ന് പറയുന്നത്, അല്ലാതെ സ്വന്തമായിട്ട് പറയാനില്ല. കാര്യം പഠിക്കാനുള്ള വിവരമില്ല, പഠിച്ചിട്ടില്ല. അപ്പം അതിലൊരു മഹാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വ്യാഖ്യാനം പറയാം. 2 തിമൊഥെയോസ് 2:8 എട്ടാമത്തെ വാക്യമാണ്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഈ വാക്യം വായിച്ചിട്ട് ഈ വാക്യത്തിന് കൊടുത്ത വ്യാഖ്യാനം കേൾക്കണം. ജനിച്ചു, ക്രിസ്മസ് ആഘോഷിക്കുന്നു. മരിച്ചു, ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റു, ഈസ്റ്റർ ആഘോഷിക്കുന്നു. ഇങ്ങനൊരു സഭ ഏതുണ്ടെന്ന് ഓർത്തുകൊള്ളുവാന്നാണല്ലോ പൗലോസ് പറഞ്ഞത്. ഇങ്ങനെ യേശുവിൻ്റെ ജനനം ക്രിസ്മസ് ആയിട്ടും ഈസ്റ്റർ ആയിട്ടും ദുഃഖവെള്ളിയാഴ്ച ആയിട്ടും ആചരിക്കുന്ന സഭ ഏതുണ്ട്? അത് ഞങ്ങളുടെ സഭയാണ്. ഒരു ഓർത്തഡോക്സുകാരൻ പണ്ഡിതൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇവരെയൊക്കെ ആണ് ലൈവ് നടത്താൻ വേണ്ടി ഓർത്തഡോക്സുകാരും അല്ല, അത് 2nd നൂറ്റാണ്ടിലൊക്കെ നമുക്ക് യേശുവിന് ഉയർപ്പ് ആഘോഷിക്കണമെന്നും പറഞ്ഞൊരു ചർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ആർസിസ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു റിഫോംഡ് തിയോളജി പറഞ്ഞത്, ഞാൻ ഈസ്റ്റർ ആഘോഷിക്കാറില്ല, കർത്താവിന്റെ ഉയർപ്പ് ആഘോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കൃത്യം ഡേറ്റ് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാറില്ലെന്ന് പറഞ്ഞു. അല്ല, പൗലോസ് പറഞ്ഞ ഈ വാക്യത്തിനകത്ത് എന്തർത്ഥമാണ്? ഈ ഞങ്ങളത് ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അല്ല, ആ വാക്യം ഉണ്ടല്ലോ, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു യഹൂദന് മാത്രം മനസ്സിലാകുന്ന നിലയിൽ പറയുന്ന കാര്യമാണത്. ഒരു ഗ്രീക്കുകാരനോട് ദാവീദ് സന്തതിയായ യേശു മരിച്ചെന്ന് പറഞ്ഞാൽ അവനൊന്നും മനസ്സിലാകുകയില്ല. അതുകൊണ്ടാണ് വേദപുസ്തകത്തിന്റെ ആ എക്സ്പോസിഷൻ കോണ്ടെക്സ്റ്റിൽ പഠിച്ചാലേ കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവസാനിക്കാം. ഈ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുമായിട്ടാണ് ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധികൾ വരുന്നതെന്ന് ഓർക്കുമ്പോൾ, ഞാനും ഓർത്തഡോക്സ് ജനിച്ച ഒരാളാണ്, പക്ഷേ ഇത്രയും എന്താ പറയുക, വലിയൊരു പ്രസ്ഥാനത്തിനകത്ത് ഈ തരത്തിലുള്ള ആൾക്കാരെ ലൈവിന് കൊണ്ടുവരുത്തിരിക്കുകയും അവരെ കേൾക്കുകയും പിന്നെ 2-3 ഫോൺ ഓണാക്കി വെച്ചിട്ട് എണ്ണം വർദ്ധിപ്പിക്കുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നാട്ടുകാരെ കാണിക്കുകയൊക്കെ ചെയ്യേണ്ട ഗതികേട് ഈ ഓർത്തഡോക്സുകാർക്ക് വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ സഹതാപം മാത്രമേ ഉള്ളൂ. എനിവേ, നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്നോടൊപ്പം വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. വ്യൂവർ ഈസ് ഫാസ്റ്റ് ജിനു, അപ്പോൾ തന്നെ സാമ, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ഈ ഒരു വിഷയത്തിനകത്ത് വളരെ ആധികാരികമായിരുന്നു. ഇതെല്ലാം കേട്ട് കേൾവി അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എന്നല്ല പറഞ്ഞത്, അതെല്ലാം കൊട്ടേഷൻസ് അതിൻ്റെ റെഫറൻസ് സഹിതമാണ് ഞങ്ങളിന്ന് പറഞ്ഞു വെച്ചത്. 2 പാരമ്പര്യങ്ങൾ, സോളാ സ്ക്രിപ്റ്റുറ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഈ പാരമ്പര്യം നമ്മുടെ വ്യത്യാസം എന്താണ്, ഇത് വിലയിരുത്തുമ്പോൾ ഇവർ തമ്മിൽ ബന്ധമില്ല,
എന്നാൽ മറ്റുള്ളവരെ തെറിവിളിക്കാൻ വരുമ്പോൾ ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങളാണ് അപ്പോസ്തോലികം എന്ന് പറയുന്നു എന്നുള്ള തമാശകളും നമ്മൾ ഇന്റർനെറ്റിൽ ഓർക്കേണ്ടതാണെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അടുത്ത ഞങ്ങളുടെ ലൈവിനകത്ത് ആദിമസഭയുടെ സ്ട്രക്ചർ, ഇന്നത്തെ പോപ്പ്, കർദിനാള്, ബിഷപ്പ്, പാത്രിയാർക്കീസ്, കശീശ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള, അല്ലെ കശീശ കാത്തലിക് ചർച്ചിന്റെ ഓർഡർ വ്യത്യാസമുണ്ട്. ഓർത്തഡോക്സ് ചർച്ചിനകത്ത് ബിഷപ്പ്, കശീശ, ഞാൻ പൊതുവെ പറഞ്ഞതേ ഉള്ളൂ, രണ്ടും പൊതുവെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന സ്ട്രക്ചറിലാണോ കൈവെപ്പ് കൊടുത്ത കാലം മുതൽ ഇരിക്കുന്നത്, അതോ പുതിയ നിയമത്തിലെ സഭയുടെ? സാറേ, നമ്മൾ പറയുമ്പോഴേ ചിലപ്പോ അടുത്താഴ്ച പറയാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും, ആ കൈവപ്പം എന്നുള്ളത് ഈ രണ്ടാം നൂറ്റിലെ പിതാക്കന്മാർ തന്നെ പറയുന്നത് ഞങ്ങൾ അപ്പോസ്തലന്മാരെ പോലെ അല്ല, ഞങ്ങൾ എഴുത്തുകൂടെ അങ്ങനെ അല്ല എന്ന് പറയുന്നവരെ കൈവപ്പില്ലല്ലോ. അപ്പം ആ തരത്തിലുള്ള വിഷയങ്ങൾ, അപ്പൊ ഇതിനകത്ത് ചോദിച്ചാല ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾ, ആരാധനയുടെ ക്രമങ്ങള്, ഈ സഭയുടെ സ്ട്രക്ചറുകള്, ഇതെല്ലാം അടുത്ത ഒരു ദിവസത്തെ ഇതിനകത്ത് ഞങ്ങൾ ലൈവിൽ പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കുന്നു. വരെ ചില ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളെ നടത്തിവരെ ഓർത്ത്. ആ വാക്യമൊന്നും ഉപദേശകരമായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങളല്ല, അതെ, അല്ലെങ്കിൽ ട്രഡീഷൻ എന്ന് പറയുന്ന ആശയത്തിനകത്ത് നിങ്ങളെ നടത്തിയവരെ ഓർത്ത്, അവരുടെ ജീവാവസാനം ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ മാന്യമായി കർത്താവിൻ്റെ വേല ചെയ്തവരെ ഓർക്കാനും ബഹുമാനിക്കാനും അവരുടെ നല്ല പ്രവൃത്തികളെ അനുകരിക്കാനും ഒരു വിഷമവും ഇല്ല. പക്ഷേ അത് തിരുവെഴുത്തിന് തുല്യമായ ആശയങ്ങളോ തിരുവെഴുത്തിന് തുല്യമായ കാര്യങ്ങളോ അല്ല എന്ന് പറഞ്ഞ ആ ചോദ്യം ഞാൻ വിടുകയാണ്. ബാക്കി ചോദ്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ നോക്കിയിട്ട് അതിന് ഉത്തരം പറയാം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. എന്നോടൊപ്പം ഉള്ള വന്ന ദൈവാസന്മാർക്ക് നന്ദി പറയുന്നു. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതുപോലെ തന്നെ ആധികാരികമായ മറ്റൊരു ചർച്ചാ വിഷയം നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. കേട്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്. ഗോഡ് മേ ബ്ലെസ് യു.